ഇന്നലെ വിദ്യാർത്ഥികൾ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട്, പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻ്റെ പ്ലാൻ ആദ്യം പറഞ്ഞത് ഈ ബോഡി എന്നതിനെ കുറിച്ചുള്ള ചില റിഫ്ലക്ഷൻസ് ഇന്നലെ ഇന്ന് പെയിന്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളതാണ്, അല്ലെങ്കിൽ ടൈറ്റിലേക്ക് വരാനുള്ള എന്നാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ അവസാനം ചോദിച്ച ഒരാള് അടുത്തോടെ കാണുന്നില്ല, ഈ ബോഡി സ്കീമിനെ പറ്റി പറയുന്ന സമയത്ത് മൈൻഡുമായിട്ടുള്ള ഒരു ബന്ധം പറയണേ. യെസ്, അപ്പൊ ഞാൻ ഇതെല്ലാം സമയക്കുറവുകൂടം അത് കൂടുതൽ വിശദീകരിക്കാൻ ഇല്ല, പക്ഷെ അത് ഈ ഇന്നത്തെ അവതരണത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അത് പ്രധാനമാവും. നമ്മളോട് ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. ഈ ബോഡി സ്കീമയും ബോഡി ഇമേജും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്നലെ അവസാനം പരിശോധിച്ചത്. ബോഡി സ്കീമ എന്ന് പറയുന്നത് ഒരു നോൺ കോൺഷ്യസ് പെർഫോമൻസ് ഓഫ് ദ ബോഡി, അതിൻ്റെ ഒരു സിസ്റ്റം, അതിൻ്റെ ചിട്ടയാണ്, ഒരു വ്യവസ്ഥയാണ്. അപ്പം അതിന് മൈൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം ഉണ്ടായത്. അപ്പം ഞാൻ അതിൻ്റെ മറുപടി ആയിട്ട് പറഞ്ഞത് മൈൻഡ് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം, എംബോഡീഡ് ആയിട്ട് മൈൻഡിനെ നമ്മൾ എംബോഡീഡ് ആയിട്ടുള്ള ഒന്നായിട്ട് കാണുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആശയം ഞാൻ അങ്ങനെ പറഞ്ഞു. അത് അതിൽ നിന്ന് തുടങ്ങാം. പ്രത്യേകിച്ച് പെയിന്റിങ്ങിനെ സംബന്ധിച്ച് പെയിന്റിങ്ങിൻ്റെ ആ ആക്ട് ഓഫ് പെയിന്റിങ് എന്ന് പറയുന്ന പെയിന്റ് ചെയ്യുക എന്നുള്ള പ്രവൃത്തിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ബോഡി സ്കീമ എങ്ങനെയാണ് പ്രധാനമാണ്. പെയിന്റ് ചെയ്യുന്നത് ഈ ബോഡി സ്കീമയുടെ റോൾ എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പരിശോധിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അപ്പം ഞാൻ അതിന് മറുപടിയായിട്ട് ഇന്നലെ പറഞ്ഞത് പെയിന്റിങ് കോർപ്പോറിയൽ എക്സ്പ്രഷൻ എന്നുള്ളതാണ് ഒരു പോയിന്റ് പറയുന്നത്. അത് ബോഡിലി ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് പെയിന്റിങ്, അല്ലെങ്കിൽ എംബോഡീഡ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് പെയിന്റിങ്. അത് വലിയ അനുഭവമില്ല, നമുക്കറിയാം ഇപ്പോൾ ബോഡി കൊണ്ട് പെയിന്റിങ്, ബോഡിയാണ് പെയിന്റിങ്ങിൻ്റെ, ബോഡി ഇല്ലാതെ പെയിന്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റും അല്ലേ. അത് മല്ലപ്പാണ്ടി ആ ഐ എൻ മൈൻഡ് എന്ന് പറയുന്ന കുറിപ്പിൽ തന്നെ പറയുന്ന ഒരു കാര്യം, യു കനോട്ട് ജസ്റ്റ് ഇമാജിൻ എ മൈൻഡ് പെയിന്റിങ്, മൈൻഡ് പെയിൻറ്റ് ചെയ്യാമെന്നത് ഒരു ഇമ്പോസിബിളാണ് അല്ലേ, നമുക്ക് ഇൻകൺസീവബിൾ, സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാര്യം. ബോഡി എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആയിട്ടുള്ള ഒന്നാണ് പെയിന്റിങ് എന്ന് പറയുന്നത്. ആക്ട് ഓഫ് പെയിന്റിങ്, ബോഡി ബോഡി ഉണ്ട്, ബോഡി ബ്രഷ് ഉണ്ട്, പെയിന്റ് ഉണ്ട്, നമ്മുടെ കൈയുണ്ട്, വിരലുണ്ട്, ശരീരമുണ്ട്. ഇതില്ലാത്തൊരു പെയിന്റിങ് ഒന്നും സംഭവിക്കില്ല അല്ലേ. അപ്പോൾ കോർപ്പോറിയൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ് പെയിന്റിങ്. അത് ആ ബോഡി അല്ലെ റെഡ്യൂസിബിൾ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും റെഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത, വെട്ടിച്ചുരുക്കാൻ പറ്റാത്ത ഒരു തലമാണ് അതിൻ്റെ ബോഡി, അല്ലെങ്കിൽ കോർപ്പോറിയാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഇറെഡ്യൂസിബിൾ ആയിട്ടുള്ള ഒരു തലമാണ്. അപ്പം അവിടെ തീർച്ചയായിട്ടും മൈൻഡ് എന്ന് നമ്മൾ പണ്ട് സാധാരണ വിളിക്കുന്ന ആ സങ്കല്പം അവിടെ ഉണ്ട്, കാരണം ആ മൈൻഡ് എന്ന് പറയുന്നത് എംബോഡീഡ് ആയിട്ടുള്ള മൈൻഡാണെന്ന് മാത്രം. ഓക്കെ, മൈൻഡിനെ നിങ്ങൾക്ക് ഡിസംബോഡീഡ് ആയിട്ടുള്ള ഒന്നായിട്ടല്ല, നമ്മുടെ ഉള്ളിൽ എവിടെയോ ഇരിക്കുന്ന ഗോസ്റ്റിൻ്റെ മെഷീൻ എന്ന് പറയുന്ന പോലെയുള്ള ഒരു മൈൻഡ് അല്ല അത്, അത് ബോഡിയിലൂടെ ഫുള്ളി എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്, ഇറെഡ്യൂസിബിളി എംബോഡീഡ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് അവിടെ
പെയിന്റിംഗ് പെയിന്റിംഗിലുള്ളത് അല്ലെങ്കിൽ ഏത് ആക്ടിലുള്ളതായിരിക്കും. മൈൻഡ് ബോഡിയിൽ ഫുള്ളി എക്സ്പ്രസ്ഡ് ആണ് എന്നുള്ള ഈ ഒരാശയം, ഇത് പല രീതിയിൽ പല ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ്. അല്ലാണ്ട് മൈൻഡിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ, ഒരു തലം ഇല്ല. ഈ മൈൻഡ് എന്ന് പറയുന്ന ആശയം തന്നെ അതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ ദീർഘമായ ചരിത്രം ഒന്നുമില്ല. കാരണം മൈൻഡ് എന്ന് പറയുന്ന വാക്ക്, ആ സങ്കല്പം ഉപയോഗിക്കപ്പെടുന്നത് വളരെ പണ്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ പ്ലേറ്റോയിൻ്റെയോ അരിസ്റ്റോട്ടലിൻ്റെ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ മൈൻഡ് എന്നുള്ള നോഷൻ കാണില്ല. അതിനു മുമ്പും നൗസ് എന്നൊക്കെ പ്രീ സോക്രാറ്റിക് തിങ്കിങ്ങിലൊക്കെ നൗസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമൊക്കെ ഉണ്ട്. സോളാണ് സോൾ എന്ന് പറയുന്നതാണ് മൈൻഡിന് തത്തുല്യമായിട്ട്. ഇന്ന് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത് തത്തുല്യമായിട്ട് ഏതാണ്ട് തത്തുല്യമായിട്ട്, പക്ഷേ അത് തുല്യമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് സോളാണ്. ഇപ്പോൾ പ്ലേറ്റോ സോളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അരിസ്റ്റോട്ടലോ അല്ലെങ്കിൽ പഴയ ആളുകളൊക്കെ സോളാണ്. സോൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറയുക അതൊരു റിലിജിയസ് ആയിട്ടുള്ള, അല്ലേ, കുറച്ച് തിയോളജിക്കൽ റിലിജിയസ് ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷനൊക്കെ ഉള്ള ഒരു നോഷനാണ് സോൾ. കാരണം മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ മൈൻഡ് നിലനിൽക്കുന്നു എന്നാലും പറയുന്നത്, പക്ഷെ സോൾ നിലനിൽക്കുന്നു. നിങ്ങൾ മരിച്ചാലും ബോഡി നശിച്ചാലും നിലനിൽക്കുന്ന ഒന്നായിട്ടാണ് സോളിനെ കാണുന്നത്. മൈൻഡ് അങ്ങനെയല്ല നമ്മളിപ്പോൾ കാണുന്നത്. എങ്കിൽ പോലും ഈ ഒരു പക്ഷേ മോഡേണായിട്ടുള്ള ഒരു പീരീഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് മൈൻഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമായിട്ട് മാറുന്നത്. സോളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളുടെയും എല്ലാ ചിന്തയുടെയും എല്ലാ തരത്തിലുള്ള ആക്ഷൻ്റെയും ഒരു സ്രോതസ്സായിട്ട്, അതിൻ്റെ ഉറവിടമായിട്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ബോഡി എന്താ സംസാരിക്കുന്നത്, ദിസ് അല്ലെ, ഞാൻ സംസാരിക്കാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്, ടേക്കിംഗ് എ ഡിസിഷൻ ടു. ആ ഡിസിഷൻ എടുക്കപ്പെടുന്ന ഒരു തലം എന്ന് പറയുന്നത് ഈ ബോഡി അല്ലാതെ ഉള്ള വില്ലെന്നോ ഫ്രീ വില്ലെന്നോ ഒക്കെ വിളിക്കുന്ന അങ്ങനെ ഒരു 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 മിസ്റ്റീരിയസ് ആയിട്ടൊരു തലം എന്ന രീതിയിൽ മൈൻഡിനെ കാണും. തീരുമാനമെടുക്കുന്ന മൈൻഡാണ്, ഇച്ഛിക്കുന്ന മൈൻഡാണ്. ഞാൻ കാണുമ്പോൾ കാണും നോട്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നിൽ എവിടെ നിന്നും ആണ് നോക്കുന്നത്, കണ്ണല്ല നോക്കുന്നത്, അതിൻ്റെ പിന്നിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കേന്ദ്രമായിട്ട് മൈൻഡിനെ കാണുക എന്നുള്ള സങ്കല്പം, ആ സങ്കല്പത്തിലുള്ള മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഡിസംബോഡീഡ് ആയിട്ടുള്ള മൈൻഡാണ്. മൈൻഡിന് മൈൻഡ് ബോഡിയായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ പോലും അത് ആ ബന്ധം എന്ന് പറയുന്നത് ഒരു ഇൻവേരിയബിൾ ആയിട്ടുള്ള ബന്ധമല്ല. അതാണ് ഞാൻ ഇന്നലെ കമ്പ്യൂട്ടർ ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞത്. ഞങ്ങളൊരു ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടൊരു മെഷീനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, തിങ്കിങ് മെഷീൻ എന്ന് പറയുന്ന ആശയം വരുമ്പോൾ, ഓക്കെ, നിങ്ങളൊരു മെഷീനെ ഉണ്ടാക്കുകയാണ്. ആ മെഷീനിൽ തിങ്കിങ് നിങ്ങൾക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലേ, തോട്ടിനെ അതിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ തോട്ടും ഈ ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ തോട്ടം നിങ്ങൾക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് മറ്റൊരു മെഷീനിൽ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എന്ന രീതി. അപ്പോൾ ഈ മൈൻഡ് എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ ഡിസംബോഡീഡ് ആയിട്ടുള്ള മൈൻഡ്, ബോഡിയുടെ ഉള്ളിലാണെങ്കിലും അത് ബോഡിയുടെ ഉള്ളിലല്ല. അതായത് ഞാനൊരു നല്ല ഉദാഹരണം പറഞ്ഞു, നിങ്ങളുടെ ബോഡി മുഴുവൻ സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് മൈൻഡ് കണ്ടെത്താൻ പറ്റില്ല, എന്നാൽ ബോഡിയുടെ ഉള്ളിലാണ്. അപ്പോൾ ദക്കാർത്തതിനെ പറയുന്ന ഒരു ഒരു ഇൻറ്റീരിയോറിറ്റിയാണ്, പക്ഷെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയോറിറ്റിയാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അവിടെ ഇല്ല, അത് ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സ്പേഷ്യലാണ്, സ്പേഷ്യാലിറ്റി ഇല്ല. പക്ഷേ കാർട്ടീഷ്യൻ നോഷൻ എടുത്ത് മൈൻഡിന് സ്പേഷ്യലാവുമോ? ദക്കാർത്ത് പറയുന്ന ഒരു കാര്യം, എക്സ്റ്റെൻഡഡ് മൈൻഡ് ഈസ് എ കോൺട്രഡിക്ഷൻ. മൈൻഡ് വിച്ച് ഈസ് എക്സ്റ്റെൻഡഡ് ഈസ് എ കോൺട്രഡിക്ഷൻ. എക്സ്റ്റെൻഷൻ ഉള്ള മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രഡിക്ഷനാണ്, ലോജിക്കൽ കോൺട്രഡിക്ഷനാണ്. നിങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒന്നിനും തിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ദക്കാർത്തിൻ്റെ ഓണ്ടോളജിയുടെ പ്രധാനപ്പെട്ട ആശയം. എക്സ്റ്റെൻഡ് ആവുന്നതാണ് സ്പേഷ്യലാവുക, സ്പേഷ്യലാവും. നേരെ പറഞ്ഞ ബോഡി മാത്രമാണ് എക്സ്റ്റെൻഡ് ആവുക. എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോഡിയിൽ മാത്രമേ കാണാൻ പറ്റും, മൈൻഡിനെ കാണാൻ പറ്റില്ല. ബോഡിയുടെ ഒരു ഇൻഅലിയനബിൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് എക്സ്റ്റെൻഷൻ. ദേർ ഇസ് നോ ബോഡി വിതൗട്ട് എക്സ്റ്റെൻഷൻ. എക്സ്റ്റെൻഷൻ ഇല്ലാത്ത ബോഡി എന്ന് പറയുന്നത് ഒരു കോൺട്രഡിക്ഷനാണ്. ദേർ ഇസ് നോ ബോഡി വിതൗട്ട് എക്സ്റ്റെൻഷൻ ആൻഡ് ദേർ ഇസ് നോ മൈൻഡ് വിതൗട്ട് തോട്ട്. ഇതാണ് ദക്കാർത്തിൻ്റെ പ്രസിദ്ധമായ തോട്ട് ആൻഡ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചിന്തയില്ലാത്ത, ചിന്ത എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റി ആയിക്കോട്ടെ, ചിന്ത എന്ന് പറയുന്ന ഒന്നില്ലാത്ത മനസ്സ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതുപോലെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് തോട്ടാണ്. എന്തുകൊണ്ടാണ് മനസ്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത്? തോട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഗതി. തോട്ട് ഇസ് ദ സ്റ്റഫ് ഔട്ട് ഓഫ് വിച്ച് മൈൻഡ് ഇസ് മെയ്ഡ് ഓഫ്. സോ ദർ ഇസ് നോ മൈൻഡ് വിത്തൗട്ട് തോട്ട് ആൻഡ് ദർ ഇസ് നോ ബോഡി വിത്തൗട്ട് എക്സ്റ്റെൻഷൻ. ദർ
അതാണ് ഡെക്കാർട്ടിന്റെ കാർട്ടീസിയൻ ആയിട്ടുള്ള ചിന്താഗതി. എക്സ്റ്റെൻഷനും തോട്ടും ഇങ്ങനെ ഡയമെട്രിക്കലി ഒപ്പോസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദർ ഇസ് നോ എക്സ്റ്റെൻഡഡ് മൈൻഡ് ആൻഡ് ദർ ഇസ് നോ തിങ്കിങ് ബോഡി. ബോഡി തിങ്കിങ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ. ഇതാണ് ആ ഒരു ആശയം. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ മാറിയിട്ടുള്ള ഒരു പോയിന്റാണ് ഇന്നലെ നമ്മൾ അവതരിപ്പിച്ചത്. കാരണം ബോഡി തിങ്കിങ് നോട്ട് മൈൻഡ്, ഇറ്റ് ഈസ് ബോഡി തിങ്കിങ്. ബോഡിയാണ് ചിന്തിക്കുന്നത് എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് നമ്മൾ വന്നത്. അപ്പൊ അതിൻ്റെ ഒരു 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 എസെൻഷ്യൽ ആയിട്ടുള്ള പ്ലേസ് ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് മൈൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ബോഡിയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന വിഗൂഢമായ ഒരു സ്ഥലമല്ല. നേരെ പറഞ്ഞത് എംബോഡീഡ് ആയിട്ടുള്ളത്, ബോഡിലി ആയിട്ടുള്ളത്, ബോഡിയിലല്ലാതെ, ബോഡിയിലൂടെ അല്ലാതെ മൈൻഡ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നില്ല എന്നുള്ള ആശയമാണ് ഇത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ പറഞ്ഞു മെല്ലുപോണ്ടിയുടെ ഈ ഒരു ആശയം ഇപ്പൊ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു പക്ഷേ കോഗ്നിറ്റീവ് സയൻസിലും ഒക്കെയാണ് എന്ന് പറഞ്ഞു. ആ കോഗ്നിറ്റീവ് സയൻസിന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഫോർ ഇ കോഗ്നിഷൻ എന്നാണ് അതിന് ഒരു പറയുന്നത്. ഫോർ ഇ കോഗ്നിഷൻ, ഇ ക്യാപിറ്റൽ ഇ, ഫോർ ഇ, നാല് ഇ. ഈ ഫോർ ഇ കോഗ്നിഷൻ എന്ന് പറയുന്നത് മൈൻഡ് അല്ലെങ്കിൽ കോഗ്നിഷൻ ഒന്ന്, ഒരു ഇ, നാല് ഇ ആണ് ഉള്ളത്. ഒരു ഇ എന്ന് പറയുന്നത് മൈൻഡ് ഇസ് എംബോഡിഡ് ഒന്ന്, ഇ രണ്ട് ഇറ്റ് ഇസ് എംബഡഡ് രണ്ടാമത്തെ ഇ, മൂന്നാമത്തെ ഇ ഇറ്റ് ഇസ് എക്സ്റ്റെൻഡഡ് മൂന്നാമത്തെ, നാലാമത്തെ എനാക്റ്റീവ്. ഇതാണ് നാല് ഇ ഈ കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്, നാല് ഫോർ ഇ കോഗ്നിഷൻ മോഡൽ എന്നാണ് ഞാൻ പറയാം. മെല്ലുപോണ്ടിയാണ് ഇതിൻ്റെ ഒരു ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് പറയുന്നത് മെല്ലുപോണ്ടി. അതായത് മൈൻഡിനെ നമ്മൾ കാണേണ്ടത് നിഗൂഢമായ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു സംഗീതമായിട്ടല്ല, ഒരു ഗോസ്റ്റ് ഇൻ ദ മെഷീൻ ആയിട്ടല്ല. നേരെ മറിച്ച് അത് എംബോഡിഡ് ആണ് ഒന്ന്, രണ്ടത് എംബഡഡ് ആണ്, മൂന്ന് അത് എക്സ്റ്റെൻഡഡ് ആണ്, നാല് അത് ഇനാക്റ്റീവ് ആണ്. ഞാൻ അതൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം ഈ ആശയം. അപ്പോഴാണ് നമുക്ക് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് വരാൻ പറ്റും. എംബോഡിഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബോഡിയുടെ അല്ലാത്ത, എംബോഡിയുടെ അല്ലാത്ത ഒരു മൈൻഡ് ഇല്ല. ഇപ്പോൾ ഉള്ളൊരു ഒരു ആശയം തന്നെ ഈ ബ്രെയിനിനെ പറ്റിയുള്ള, ഞാനത് കഴിഞ്ഞ ഒരു ലെക്ചറിൽ പറയുന്നുണ്ടായി. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ നിന്ന് ഇരിക്കുന്ന ഒരു സാധനമല്ല, ഞങ്ങൾ ശിരസാവഹിക്കുന്ന ഒന്നല്ല, ഒരു തലച്ചുമടായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സാധനമല്ല ബ്രെയിൻ. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ മുഴുവൻ എക്സ്പ്രസ്ഡ് ആണ്, എൻ്റെ വിരലിൻ്റെ തുമ്പിലുണ്ട് ബ്രെയിൻ എന്ന രീതിയിലായിരുന്നു. മൈൻഡിനെ നിങ്ങൾ അതിൻ്റെ ആ മാപ്പിംഗ് ഉണ്ടോ, ആ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മാപ്പിംഗ്, ഒരു തലസ്ഥാനമാണ്, മുകളിലിരുന്ന് ഇങ്ങനെ കയ്യിനും കാലിലേക്ക് നിയന്ത്രിക്കുന്ന ഒരു അധികാര സ്ഥാനം എന്ന രീതിയിൽ ബ്രെയിനിനെ കാണുന്ന മോഡൽ തന്നെ മാറി. ഇപ്പോൾ ബ്രെയിൻ അങ്ങനെ കാണുന്ന ഒരു സാധനമല്ല, ബ്രെയിൻ തീരുമാനമെടുക്കുന്നു, കൈ അനുസരിക്കുന്നു, ഇതൊക്കെ അടിമകളും ഇതോടൊപ്പം ഉടമയും, ഇത് അധികാര സ്ഥാനം തലസ്ഥാനമാണല്ലോ, തലയാണ്, അതൊക്കെ ക്യാപിറ്റലാണ്. അപ്പം ഈ ക്യാപിറ്റലിൽ നിന്ന് തീരുമാനം കൈകളിലേക്കും കാലുകളിലേക്കൊക്കെ വരുന്നു എന്നുള്ള ആ ഒരു മോഡൽ തന്നെ ഇപ്പോൾ ബ്രെയിൻ സയൻസിലും അതുപോലെ ന്യൂറോ സയൻസിലും ഈ ബ്രെയിനിൻ്റെ പേരുള്ള സ്റ്റഡീസിലും ഉപേക്ഷിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഫോർ ഇ കോഗ്നിഷൻ എന്ന് പറയുന്ന മോഡലാണ്. കാരണം അത് ശരീരത്തിൽ മുഴുവൻ, നിങ്ങളുടെ ആക്ടിവിറ്റീസിൽ മുഴുവൻ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഒന്നായിട്ട് ബ്രെയിനിനെ കാണും. അതിനെ വന്ന് ഡീസെൻട്രിങ്, ഒരു സെൻട്രലല്ലാതെ എന്ന രീതിയിൽ അതിനെ കാണുക എന്നുള്ളതാണ് എംബോഡിഡ് കോഗ്നിഷൻ എന്ന് പറയുന്ന ആശയം. നിങ്ങളുടെ ടച്ചിലുണ്ട്, നിങ്ങളുടെ വിരലിൻ്റെ തുമ്പിലുണ്ട്, അല്ലെങ്കിൽ ചിന്ത, മനസ്സ് എന്നുള്ള ആശയമാണ് ഒന്ന്. രണ്ടാമത് അത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് മാത്രമല്ല, ശരീരത്തിൽ മുഴുവൻ എക്സ്പ്രസ്ഡ് ആണ് എന്നുള്ള എംബോഡിഡ് എന്നുള്ള ആശയം മാത്രമല്ല, അത് എംബഡഡ് ആണ്. എംബഡഡ് ആണെന്ന് പറയുമ്പോൾ എംബോഡിഡ് ആണെന്നുള്ള അർത്ഥത്തിൽ കൂടുതലൊരു അർത്ഥമുള്ളത് അത് സിറ്റുവേറ്റഡ് ആണ്. അത് ഒരു പക്ഷേ സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കൾച്ചർ ഉണ്ടായിരുന്ന കോണ്ടെക്സ്റ്റിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ബ്രെയിൻ. നിങ്ങളുടെ ബോഡിയുടെ അപ്പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ നിൽക്കുന്ന പൊസിഷൻ, ഓക്കെ, ഞാൻ നിൽക്കുന്ന സ്ഥാനം, എൻ്റെ പെർസ്പെക്റ്റീവ്, ഓക്കെ, എൻ്റെ സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ലൊക്കേഷൻ, എൻ്റെ കാസ്റ്റ്, എൻ്റെ ജെൻഡർ, ഇങ്ങനെ ബ്രെയിൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ മാത്രമല്ല, എൻ്റെ ആ ലൊക്കേഷൻ, ആ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ബ്രെയിൻ. അപ്പോൾ ബ്രെയിനെ നമ്മൾ ഇങ്ങനെയെല്ലാം കണ്ടു, തലയിൽ നിന്ന് ഇറങ്ങി ശരീരത്തിലേക്ക് പോകുന്നു, ശരീരത്തിന് അപ്പുറത്തേക്ക് അത് പോകുന്ന രീതിയിൽ ഈ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള, ഈ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇപ്പം
നമ്മുടെ ബോഡിയെ പറ്റി ഇന്നലെ പറഞ്ഞ കൊടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാനതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു വസ്തു ഉണ്ട് എന്നുള്ളത്, അവിടെ വസ്തു ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇവിടെ ഞാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇവിടെ ഈ ശരീരം ഉണ്ടാവണം, ഈ ശരീരം അങ്ങോട്ട് ഓറിയന്റഡ് ആവും, അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഈ ലോകം ഇങ്ങനെയാവുന്നത് എങ്ങനെയാണ്? ലോകം ഈ പെർസെപ്ഷൻ എനിക്ക് സാധ്യമാവുന്നു, ഈ കാഴ്ച സാധ്യമാവുന്നു, ഈ വിസിബിൾ ആയിട്ടുള്ള വേൾഡ് ഇങ്ങനെ ആവുന്നതിന്റെ കാരണം എന്താ? രണ്ട് കണ്ണ് ഇങ്ങനെ ഉള്ളതുകൊണ്ടാ. മല്ലിക്കോട്ടയുടെ ഒരു ഉദാഹരണമുണ്ട്, ഒരു കണ്ണ് കൂടി ഒരു കണ്ണ് കൂടി ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അത് ഭയങ്കര അത്ഭുതപ്പെടുന്ന ഒരു ഉദാഹരണമാണ്, ഞെട്ടിപ്പോവാൻ കേട്ടിട്ടില്ല. മനുഷ്യന്റെ കണ്ണ് ഒന്നും ഇവിടെ ആയിരുന്നെങ്കിൽ സ്പേസ് എന്താവുമായിരുന്നു? ഏത് എന്ത് സ്പേസിന്റെ സങ്കല്പം ഇല്ല. അപ്പൊ സ്പേസ് എന്ന് പറയുന്നത് എന്താ? അങ്ങനെ ഉള്ളൊരു സാധനമല്ല, നിങ്ങളുടെ ബോഡിയിലൂടെ വരുന്നൊരു സംഗതിയാണ് അല്ലേ. അപ്പൊ ഈ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒക്കെ നിങ്ങൾ ബോഡിയായിട്ടാണ് ആശ്രയിച്ചിരിക്കുന്നത്, ദൂരം, അടുപ്പം, ഇടത്ത്, വലത്ത്, ഓക്കെ. അപ്പൊ നിങ്ങളുടെ ബോഡിയുടെ ഈ ഓറിയന്റേഷൻ എന്നുള്ളത് ഒരു പ്രത്യേക രീതിയിലുള്ള ഓറിയന്റേഷൻ ആണ്, സ്പേസിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നിങ്ങളുടെ സ്പേസിലല്ല ബോഡി, ഓക്കെ. സ്പേസിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സാധനമല്ല ബോഡി, അതായത് സ്പേസ് എന്ന് പറയുന്നത് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് ഈ ശരീരത്തിൻ്റെ കൂടെയാണ്, ശരീരത്തിൻ്റെ ഈ ഓറിയന്റേഷൻ്റെ കൂടെയാണ്, ശരീരത്തിൻ്റെ ഇന്റൻഷണൽ ആർക്കിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സിറ്റുവേറ്റഡ്നെസ് ഓഫ് യുവർ ബോഡി, സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താ? സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷണൽ സ്പെഷ്യാലിറ്റി അല്ല, സിറ്റുവേഷണൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സിറ്റുവേഷണൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഹൈഡഗർ, മല്ലപ്പൊണ്ടി ഈ ആശയം എടുക്കുന്നത് ഹൈഡഗറിൽ നിന്നാണ്. ഹൈഡഗറിന്റെ ഒരു ഒരു ആശയമുണ്ട്, അതായത് ഈ ബീയിങ് ഇൻ ദ വേൾഡ്, ബീയിങ് ഇൻ ദ വേൾഡ്, മനുഷ്യർ ബീയിങ് ഇൻ ദ വേൾഡ് ആണ് വിചാരിക്കും. മനുഷ്യനുള്ള വാക്കല്ല, വേറൊരു ടെക്നിക്കൽ ടേമാണ് ഹൈഡഗർ ഉപയോഗിക്കുന്നത്, ദാസയിൽ നിന്നുള്ള ഒരു ടേമാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് മനുഷ്യനെടുക്കാം, മനുഷ്യ ജീവികൾ എന്നല്ലാത്തത്. മനുഷ്യജീവികൾ ബീയിങ് ഇൻ ദ വേൾഡ് എന്നാണ് ഹൈഡഗർ ഉപയോഗിക്കുക. ബീയിങ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീയിങ് ഹൈഫൻ, അതാണ് ഞാൻ നല്ല ഹൈഫനേഷൻ്റെ ആ സ്ട്രാറ്റജി പറഞ്ഞത്. ബീയിങ് ഹൈഫൻ ഇൻ ഹൈഫൻ ദ ഹൈഫൻ വേൾഡ്, അങ്ങനെയാണ് വെറുതെ ബീയിങ് ഇൻ ദ വേൾഡ് എന്നല്ല. ഇപ്പോൾ ഈ ടേബിൾ ഈസ് ഇൻ ദ ക്ലാസ് റൂം എന്ന് പറയുന്നത് പോലെയല്ല, ദാസയിൽ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്, ഐ ആം ഇൻ ദ വേൾഡ് എന്ന് പറയുന്നതും ഈ ടേബിൾ ഈസ് ഇൻ ദ ക്ലാസ് റൂം എന്ന് പറയുന്നതിനുള്ള നല്ല വ്യത്യാസമാണ്. ഇതൊരു പൊസിഷണൽ സ്പെഷ്യാലിറ്റിയാണ്, ഇറ്റ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദി സ്പേസ് അല്ലേ. ഈ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ നിന്നുണ്ട്, ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റിയാൽ ഇതോടെ ഇല്ല, ഓക്കെ. ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ഈ ക്ലാസ് റൂം എന്ന് പറയുന്ന ഈ സ്ഥലം, ഈ ഒരു ഇടത്തിൻ്റെ ഒരു കണ്ടന്റാണ്, ഒരു കണ്ടെയ്ൻമെന്റ് റിലേഷനാണ് അവിടെ അല്ലേ. ഇപ്പോൾ പെന്നിസ് ഇൻ ദ പോക്കറ്റ് എന്ന് പറയുന്നത് പോലെ, പോക്കറ്റ് ഇസ് ദ കണ്ടെയ്നർ ആൻഡ് ഇതൊരു കണ്ടന്റാണ്. ഇതിൻ്റെ ഈ റൂമിലുള്ള ഫർണിച്ചറൊക്കെ ഈ റൂമിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റാണ്, റൂം കണ്ടെയ്നറാണ്. മനുഷ്യരും ലോകവും തമ്മിലുള്ള ബന്ധം എന്ന കണ്ടെയ്നർ കണ്ടന്റ് റിലേഷൻ അല്ല എന്നാണ് ഹൈഡഗർ പറയുന്ന ഒരു കാര്യം. ഞാൻ ഈ ലോകത്ത് ഉൾപ്പെട്ട, കാരണം ഐ ആം നോട്ട് എൻ ഐറ്റം എമംഗ് അതർ ഐറ്റംസ് ഇൻ ദിസ് വേൾഡ്, ലോകത്തുള്ള ഒരുപാട് ഐറ്റംസിൻ്റെ ഇടയിലുള്ള ഒരു ഐറ്റം അല്ല ഞാൻ എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഈ സ്ഥലവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഇടവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ സ്പെഷ്യാലിറ്റി അല്ല, നേരെ മറിച്ച് സിറ്റുവേഷണൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഐ ബിലോങ് ടു ദ വേൾഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദർ ഇസ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. എനിക്ക് എന്നെ എനിക്ക് ഈ ലോകത്ത് എടുത്ത് മാറ്റാൻ പറ്റില്ല, ഈ ടേബിൾ എനിക്ക് ഈ ക്ലാസ് റൂമിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. ബട്ട് ടേക്കിംഗ് മൈസെൽഫ് എവേ ഫ്രം ദ വേൾഡ് മീൻസ് വാട്ട്? ഐ എം ടേക്കിംഗ് ദ വേൾഡ് ആണോ എലോങ് വിത്ത് ആണ് അല്ലേ. നിങ്ങൾ സങ്കല്പിക്കുക, എന്നെ ഈ ലോകത്ത് ഞാൻ അങ്ങ് എടുത്ത് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ഓരോരുത്തരും സങ്കല്പിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് എന്നെ എടുത്ത് മാറ്റാം, എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ ലോകം എന്നെ കൂടെ പോയി, ഓക്കെ. ഞാൻ സാധാരണ ഒരു ഇത് പറയാറുണ്ട്, നിങ്ങൾ മരിച്ചതായിട്ട് സങ്കല്പിക്കുക, ഞാൻ മരിച്ചതായിട്ട് ഞാൻ തന്നെ സങ്കല്പിക്കുക. അങ്ങനെ ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, കാരണം മരിച്ചു കഴിഞ്ഞിട്ട് ആളുകളൊക്കെ കരയുന്നത് ഞാൻ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചിട്ടില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. എൻ്റെ ബന്ധുക്കളൊക്കെ വന്ന് ഇങ്ങനെ കരയുന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് കരയുന്നു, ഹരി വന്ന് കരയുന്നു. അപ്പോൾ ഹരി എന്നുള്ള പേരുണ്ട്, ഹരി എന്നുള്ള എൻ്റെ സ്റ്റുഡൻ്റാണ്, അപ്പോൾ ഞാൻ ഉണ്ടാവില്ല ബേസിക്കലി. അപ്പോൾ എനിക്കൊരിക്കലും മരിക്കാൻ പറ്റില്ല, അത് ഹൈഡഗർ അല്ല ഈ വിക്കൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ടോ, അതിനകത്ത് എന്താ
ഡെത്ത് ഇസ് നോട്ട് എൻ ഇവന്റ് ഇൻ ലൈഫ് എന്ന് പറയാം. അതായത് ഡെത്ത് എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ടേക്കിംഗ് മൈസെൽഫ് എവേ ഫ്രം ദിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ആ വേൾഡ് അപ്പോൾ വേൾഡിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് എന്നെ സങ്കല്പിക്കാൻ പറ്റില്ല, വേൾഡിന് പുറത്തേക്ക് എനിക്ക്. അപ്പൊ എന്റെ ഈ ലോകവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു കണ്ടെയ്ൻമെന്റ് റിലേഷൻ അല്ല. മേശം എടുത്തു മാറ്റാൻ പറ്റുന്ന പോലെ എനിക്ക് ഈ ലോകത്തെ എടുത്തു മാറ്റി, എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല, എനിക്ക് ഈ ലോകത്ത് നിന്ന് എടുത്ത് മാറാറുണ്ട്. മാത്രമല്ല ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് വസ്തുക്കളുടെ ഇടയിലല്ല, നിരവധി അർത്ഥങ്ങളുടെ ഇടയിലാണ്. ഇപ്പോൾ നിങ്ങൾ എനിക്ക് സുഹൃത്താണ് അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ശത്രുവാണ്, അല്ലെങ്കിൽ എൻ്റെ ടീച്ചറാണ്, അല്ലെങ്കിൽ എൻ്റെ പാരൻസാണ്, അല്ലെങ്കിൽ എൻ്റെ പിന്നെ ബന്ധുക്കളാണ്. ഈ ബന്ധുക്കൾ, ഈ ബന്ധുക്കൾ എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് കാമുകൻ എന്ന് പറയുന്നത് കാമുകി എന്ന് പറയുന്നത് അച്ഛൻ എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നതൊക്കെ മീനിങ്സ് ആണ്, അർത്ഥങ്ങളാണ്. ഒരു സിസ്റ്റത്തിനകത്തുള്ള അർത്ഥങ്ങളാണ്, ഫാമിലിയൽ സിസ്റ്റത്തിനകത്താണ് അച്ഛൻ ഉണ്ടാവുന്നത് അല്ലേ. അപ്പം ഞാൻ ലോകത്തെ കാണുന്നത് അച്ഛനും അമ്മയും ബന്ധുക്കളും മേശയും കസേരയും ക്ലാസ് റൂമും കോളേജും യൂണിവേഴ്സിറ്റിയും പുസ്തകങ്ങളും ഒക്കെയാണ് ഞാൻ കാണുന്നത്. ഈ അർത്ഥങ്ങളുടെ ഇടയിലാണ് ഞാൻ കാണുന്നത്. ഈ അർത്ഥങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ അർത്ഥങ്ങൾ വസ്തുക്കളല്ല, ഓക്കെ, അർത്ഥം എന്ന് പറഞ്ഞാൽ വസ്തുവല്ല, ഓക്കെ. ഈ അർത്ഥങ്ങളിൽ അർത്ഥങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു, അതിൽ സിറ്റുവേറ്റഡ് ആണ്. എനിക്കാണ് അച്ഛൻ, എനിക്കാണ് അമ്മ, എൻ്റെയാണ് സുഹൃത്ത്, എൻ്റെയാണ് ശത്രു, എൻ്റെയാണ് സ്റ്റുഡൻറ്, എൻ്റെയാണ് കോളേജ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് ലെക്ചർ ചെയ്യാവുന്ന സ്ഥലമാണ്, ഓക്കെ. ഇതൊക്കെ എൻ്റെ ബോഡിയുമായി അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥങ്ങളാണ് ഇത് മുഴുവൻ. ഈ അർത്ഥങ്ങളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലാണ്ട് ഏലിയൻ ആയിട്ടുള്ള കുറേ വസ്തുക്കളുടെ ഇടയിലല്ല ഞാൻ നിൽക്കുന്നത്, ക്ലിയർ. അപ്പം ഈ മേശം ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് പല വസ്തുക്കളുടെ ഇടയിൽ ഇരിക്കുന്നതാണ്, പൊസിഷണലായിട്ടുള്ള സ്പെഷ്യാലിറ്റിയാണ്. നേരെ മറിച്ച് എൻ്റെ ഈ ലോകത്തുള്ള നിൽക്കുന്നു പറഞ്ഞാൽ സിറ്റുവേറ്റഡ് ആണ്, ഓക്കെ. ഐ ബിലോങ് ടു ദിസ് വേൾഡ്, ഒരു ബിലോങ്ങിങ്നെസ് ആണ് അത്, കണ്ടെയ്ൻമെൻറ് റിലേഷൻ അല്ല, ഒരു സിറ്റുവേഷണൽ അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് റിലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ ആണോ പോയിന്റ്? ക്ലിയർ ആണോ? ഈ പേന എനിക്ക് പോക്കറ്റിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന പോലെ എനിക്ക് ഈ ലോകത്ത് നിന്ന് എടുത്ത് എന്നെ എടുത്തു മാറ്റാൻ പറ്റില്ല, കാരണം സിറ്റുവേറ്റഡ്, സിറ്റുവേറ്റഡ്. ഈ സിറ്റുവേറ്റഡ്നെസ് ആണ് സ്പേഷ്യാലിറ്റിയെ, സ്പേസ് ഒബ്ജക്റ്റീവ് സ്പേസിനെ തന്നെ നിർമ്മിക്കുന്ന ഇതാണ്. അപ്പൊ സ്പേസിന്റെ ഉള്ളിലല്ല ഞാൻ ഇതായിട്ട്. അപ്പൊ ഇതാണ് ഈ ഫോറി കോഗ്നിഷന്റെ രണ്ടാമത്തെ ഒരു ആശയത്തിന്റെ പിന്നിലുള്ള ഫിലോസോഫിക്കൽ ആയിട്ട് ഒരു തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ മൈൻഡ് എംബോഡിഡ് ആണ്, എംബഡഡ് ആണെന്ന് പറയുമ്പോൾ ഇങ്ങനെ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള മൈൻഡേ ഉള്ളൂ നിങ്ങൾക്ക്. അത് പെയിന്റിങ്ങിലെ ഈ പെർസ്പെക്റ്റീവിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളൊരു സ്റ്റിൽ ലൈഫ് പെയിന്റിങ് ആണ് ഇപ്പോൾ. അപ്പുറത്തെ ഈ സ്റ്റിൽ ലൈഫ് എന്ന് പറയുന്നതിന് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ സ്പെഷ്യാലിറ്റി? സിറ്റുവേറ്റഡ് സ്പെഷ്യാലിറ്റി ഉണ്ട്. നിങ്ങൾ അതിനെ ഈ പക്ഷത്തു നിന്ന് നോക്കുകയാണ്, ഈ സൈഡിൽ നിന്ന് നോക്കുകയാണ്, അല്ലെ, ഈ വശത്തു നിന്ന് നോക്കുകയാണ്, നിങ്ങളുടെ പരിപ്രേക്ഷ്യത്തിലാണത്, നിങ്ങളുടെ ഈ പെർസ്പെക്റ്റീവ് അതിനുണ്ട്, ഓക്കെ. പെർസ്പെക്റ്റീവ് ഫ്രം നോ വേർ എന്ന് പറയുന്ന ഒരു സാധനമില്ല, ഓക്കെ. പെർസ്പെക്റ്റീവ് ഫ്രം സം വേർ, എവിടുന്നോ എന്നുള്ള നോട്ടമാണ്, ഏതോ ഒരു കോണിലൂടെയുള്ള നോട്ടമാണ്, ഓക്കെ. അപ്പൊ സ്റ്റിൽ ലൈഫിന്റെ വസ്തുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ ആരുണ്ട്, ഓക്കെ, ഇപ്പുറത്തൊരാളുണ്ട്, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, ഓക്കെ. ഇതാണ് അതിന്റെ സ്പേഷ്യാലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു, സിറ്റുവേറ്റഡ് സ്പേഷ്യാലിറ്റി എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, മൈൻഡ് എന്ന് പറയുന്നത്, കോഗ്നിഷൻ എന്ന് പറയുന്നത് ഇതുപോലെ എംബഡഡ് ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ള ആശയമാണ്. എംബോഡിഡ് എന്നുള്ളതിന് അപ്പുറത്ത് എംബഡഡ് ആണ് എന്നുള്ള. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം, ഒരു ഏലിയന് പെയിന്റ് ചെയ്യാൻ കഴിയില്ല, ഒരു ഏലിയൻ എല്ലാ തരത്തിലും എക്യുപ്ഡ് ആണെങ്കിൽ പോലും ഒരു ഏലിയനെ പെയിന്റ് ചെയ്യാൻ പറ്റില്ല. ഏലിയൻ എന്നുള്ള എല്ലാ അർത്ഥത്തിലും ഏലിയനാണ്, അല്ലാണ്ട് സിനിമയിൽ കാണുന്ന ഏലിയനാണത്. സിനിമയിലുള്ള ഏലിയന് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാം, ഹിന്ദി സംസാരിക്കാം, അല്ലെ, പി കെ സിനിമയിലെ ആള് ഹിന്ദിയാണ് സംസാരിക്കുന്നത്, ഇവിടെ അതുകൂടെ വന്നപ്പോൾ എങ്ങനെയോ ഉണ്ടായിരുന്നാലും പിന്നെ അയാൾ ഹിന്ദി സംസാരിക്കാം. ശരിക്കും ഒരു ഏലിയൻ ഉണ്ടെങ്കിൽ ഒന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഏലിയൻ കനോട്ട് പെയിന്റ്. എന്തുകൊണ്ടാണ് ഏലിയൻ കനോട്ട് സീ? ഏലിയൻ ഒന്നും കാണാൻ പറ്റില്ല. എന്താ കാണണം ഏലിയൻ? അച്ഛനെ കാണാൻ പറ്റുമോ? അമ്മയെ കാണാൻ പറ്റുമോ? മേശ കാണാൻ പറ്റുമോ? കസേര കാണാൻ പറ്റുമോ? ആ ചുവപ്പ് നിറം കാണാൻ പറ്റുമോ? കാരണം ഭാഷയിലും അർത്ഥങ്ങളിലും മൂല്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഈ ലോകത്ത്. ലോകത്തിലെ എല്ലാ വസ്തുക്കളും മൂല്യനിരപേക്ഷമായ ഒരു വസ്തുവില്ല അല്ലേ. വാല്യൂസ് അതിൽ എംബഡഡ് ആണ്, ഇതൊക്കെ ഉണ്ട്.
ഒരു ഏലിയൻ എന്തായിരിക്കും കാണുന്നുണ്ട്? അവർ ഏലിയൻ കണ്ടാൽ തന്നെ ഒരു ഏലിയൻ വന്ന് ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കാഴ്ച? അതിന് നിറങ്ങൾ കാണാൻ പറ്റില്ല, ലോകത്തെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് പെയിന്റിങ് ഏലിയൻ എന്ന് പറഞ്ഞാൽ സിറ്റുവേറ്റഡ് അല്ലാത്ത ഒരു മൈൻഡ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഏലിയൻ എന്ന് പറഞ്ഞത്. സിറ്റുവേറ്റഡ് അല്ലാത്തൊരു മൈൻഡിന് ലോകത്തെ കാണാൻ പറ്റില്ല. അപ്പോൾ കൊഗ്നീഷൻ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് തന്നെ സിറ്റുവേഷനിലൂടെയാണ്, സിറ്റുവേറ്റഡ്നെസ് ആണ്. ഓക്കെ, ഇതാണ് ഈ ഒരു രണ്ടാമത്തെ ആശയം എന്ന് പറയുന്ന എംബഡഡ്നെസ് ഓഫ് യുവർ മൈൻഡ്. മൂന്നാമത്തത് കുറച്ചുകൂടി റാഡിക്കൽ ആയിട്ട് സാധനം, അത് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കൊഗ്നീഷൻ എക്സ്റ്റെൻഡ് ആണ്. എക്സ്റ്റെൻഡ് ആണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അതിരുകൾ വിട്ട് അപ്പുറത്തേക്ക് പോകുന്ന ഒന്നായിട്ട് നിങ്ങൾ മൈൻഡിനെ കാണാം, കൊഗ്നീഷനെ കാണാം. ഞാനത് ഇപ്പം ഇന്നലെ അമിത് കഴിഞ്ഞ ദിവസം അതിനെ പറ്റിയിട്ട് ഡാൻസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അതിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു വാഹനം ഒരുക്കിയിട്ട് എൻ്റെ കാറിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു വസ്തു വന്ന് തട്ടുമ്പോൾ അതിൽ ഞാനറിയും. ഓക്കെ, ശബ്ദം കേൾക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ അറിയൂ അത്രയും അല്ലേ. ഒരു ട്യൂൺ, ഒരു ട്യൂൺഡാണ് എൻ്റെ ബോഡി എന്ന് പറയുന്നത്. എൻ്റെ ബോഡിയും കാറിൻ്റെ ബോഡിയും ഒന്നാവുന്നൊരു മൊമെൻ്റ് ഉണ്ട് അല്ലേ. അതായത് എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ കാറിൻ്റെ ബാക്കിൽ സ്പർശിക്കുന്നത്. അത്രയും ട്യൂൺഡായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കൊഗ്നീഷൻ എന്ന് പറയുന്നത് എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിലതുണ്ട്, ഞാൻ വരയ്ക്കുന്ന ബ്രഷിലതുണ്ട്. ഓക്കെ, ഇതാണ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള മൈൻഡ്. ഞാൻ ഉപയോഗിക്കുന്ന പേനയിലതുണ്ട്. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്ന ഈ പുസ്തകത്തിൽ അതുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ബോഡിയുടെ അതിരുകൾ വിട്ട് അപ്പുറത്തേക്ക് പോകുന്ന ഒരു മൈൻഡ് എന്നുള്ള കൊഗ്നീഷൻ എന്നുള്ള സങ്കല്പമാണ് എംബോഡി കൊഗ്നീഷൻ്റെ ഈ മൂന്നാമത്തെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന. നാലാമത്തെ ഇത് നമുക്ക് എനാക്റ്റീവ് ആണ്, ലോകത്തെ വിടുന്ന റെപ്രസെൻറ്റ് ചെയ്യേണ്ട ചെയ്യുന്നത്, ലോകത്തെ ഉണ്ടാക്കുന്നത്, നിർമ്മിക്കുന്നത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമാണ്, ബോഡി ഈസ് മൈ മീഡിയം ഫോർ ഹാവിങ് എ വേൾഡ്. ഒരു ലോകം ഉണ്ടാവുന്നത്, ലോകം ഉണ്ടാവുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരേ ലോകമല്ല ഉണ്ടാവുന്നത്. എൻ്റെ ലോകമല്ല നിങ്ങളുടെ ലോകം അല്ലേ, എൻ്റെ സ്പേസ് അല്ല എൻ്റെ ടൈം അല്ല നിങ്ങളുടെ ടൈം. എൻ്റെ ടൈമിൽ എൻ്റെ ടൈമും നിങ്ങളുടെ ടൈമും ഒന്നാവുന്നത് വാച്ചിന് മാത്രം അല്ലേ, എൻ്റെ ടൈമും നിങ്ങളുടെ ടൈമും ഒന്നാവുന്ന കലണ്ടറിന് മാത്രം. ഫിനോമിനോളജിക്കൽ എക്സ്പീരിയൻഷ്യലി സ്പീക്കിംഗ് മൈ ടൈം ഇസ് എൻ്റയർലി ഡിഫറെൻ്റ് ഫ്രം യുവർ ടൈം. ഓക്കെ, ഞാൻ ഈ മൊമെൻറ്റിൽ ആഗ്രഹിക്കുന്നു ആലോചിക്കുന്നു ഒക്കെയുള്ള കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. എൻ്റെ ഇന്നലെ നിങ്ങളുടെ ഇന്നലെയല്ല, ചിലപ്പോൾ നമ്മളിവിടെ വന്നിരുന്നു എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത് എവിടെയോ അത് പിന്നെ ഒത്തു വന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇന്നലെ നടന്ന വഴിയല്ല നിങ്ങൾ നടന്നിട്ടുള്ളത്, ഞാൻ ഇന്നലെ അനുഭവിച്ച കാര്യങ്ങളല്ല നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, ഞാൻ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ നാളെയും എൻ്റെ ഇന്നും എൻ്റെ ഇന്നലെയും ഒക്കെ നിങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ കലണ്ടറിൽ ഇതെല്ലാം 16-ാം തീയതിയാണ് ഇന്ന്. എന്നെ ക്വാണ്ടിഫൈ ചെയ്യാണ് കലണ്ടർ ചെയ്യുന്നത്. കലണ്ടറിക്കൽ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന, അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസസ് ഇല്ലാതെ, എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള കണ്ടന്റ് ഇല്ലാതെ അതിനെ വെറും അക്കങ്ങളാക്കി മാറ്റുകയാണ് ഒരു പക്ഷേ കലണ്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലോകത്തെ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ലോകമല്ല, നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് വേറെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡി സോറി മൈൻഡ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷനിലായിട്ടുള്ള സാധനമാണ്, ലോകത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു ലോകത്തെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പല ലോകങ്ങളെ സൃഷ്ടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രെയിനിൻ്റെ എംബോഡീഡ് ആയിട്ടുള്ള ബ്രെയിൻ അല്ലെങ്കിൽ എംബോഡീഡ് ആയിട്ടുള്ള മൈൻഡ് എന്നുള്ള സാധനം. ക്ലിയറാണ്? ഞാൻ ഇതിൽ ഒന്നുകൂടി ആഡ് ചെയ്യും, ഒരു ഈ കൂടി ഞാൻ ആഡ് ചെയ്യും, അത് എൻ്റെ കഴിഞ്ഞിട്ടതാണ്. ഓക്കെ, എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ 5-week കൊഗ്നിഷൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഈ 5-ാമത്തെ തലം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ എക്സ്പ്രഷനാണ്. ഓക്കെ, ആ എക്സ്പ്രഷനെയാണ് ഞാൻ കോർപ്പോറിയൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, കോർപ്പോറിയാലിറ്റി ഓഫ് എക്സ്പ്രഷൻ. എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആശയം ഒരുപക്ഷെ പെയിൻറ്റിങ്ങിലും ഒക്കെ വളരെ പരിചിതമായിട്ടുള്ള ആശയമാണ്. എക്സ്പ്രഷനിസമുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പെയിൻറ്റിങ്ങിൻ്റെ തന്നെ ഒരു എക്സ്പ്രഷനായിട്ടാണ് കാണാം സാധാരണ നിലയ്ക്ക് കാണുന്നത്. ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് വന്നതൊക്കെയാണ് എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകടിപ്പിക്കലാണ് അല്ലെ, ആവിഷ്കരിക്കുക പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ. പക്ഷെ ഇവിടെ
ഈ ഒരു ഇന്നലത്തെ നമ്മൾ പറഞ്ഞ ചിന്തയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പ്രഷന് ഒരു പുതിയ ഒരു തലം വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ബോഡി തന്നെ എക്സ്പ്രഷനാണ്, ബോഡി ഈ എക്സ്പ്രഷനായിട്ട് കണ്ട ആ എക്സ്പ്രഷൻ എങ്ങനത്തെ എക്സ്പ്രഷൻ, അതായത് എക്സ്പ്രഷന് പൊതുവേ ഉള്ള ഒരു അർത്ഥം എന്ന് പറഞ്ഞത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു. യു ഹാവ് സംതിങ് ഇൻ യുവർ മൈൻഡ് ആൻഡ് യു എക്സ്പ്രസ് ഇറ്റ് ത്രൂ യുവർ ബോഡി. ഇപ്പം ഞാൻ സംസാരിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ സ്പീച്ചിനെ പറ്റി പറയുന്നത് എന്താ, നിങ്ങളുടെ ഉള്ളിലൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾ അത് സംസാരിക്കും. അപ്പോൾ ദർ ഈസ് സംതിങ് ഇൻസൈഡ് ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ത്രൂ യുവർ യുനോ ആക്ട് ഓഫ് എക്സ്പ്രഷൻ, വെതർ ഇറ്റ് ഈസ് പെയിൻറ്റിങ് ഓർ സ്പീച്ച് ഓർ വാട്ട് എവർ അല്ലേ. അപ്പോൾ സത്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ മെർലിൻ മോണ്ടി എക്സ്പ്രഷനെ കാണുന്നത് എക്സ്പ്രഷൻ ഈസ് എൻ ആക്ട് യുനോ ത്രൂ വിച്ച് വാട്ട് ഈസ് എക്സ്പ്രസ്ഡ് കംസ് ഇൻ ടു ബീയിങ് എന്നായിരിക്കും. എന്താണോ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് അത് ഉണ്ടാകുന്നത് എക്സ്പ്രഷൻ എന്നുള്ള ആക്ടിലൂടെയാണ്, അതിന് പുറം അതിന് മുമ്പായിട്ട് അതവിടെ ഇല്ല. ഇങ്ങനെ ഒന്ന് ആലോചിച്ചോട്ടെ, സങ്കല്പിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുക, പെയിൻറ്റിങ്ങിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. നിങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുന്ന ആ പെയിൻറ്റിങ് എന്ന് പറയുന്ന ആക്ടിനെ ഒന്ന് എടുക്കുക. പെയിൻറ്റിംഗ് അല്ല ഏത് തരത്തിലും സ്കൾപ്റ്റിംഗ് ആവാം എന്തോ. ഞാൻ ചോദിക്കുമ്പോൾ പല ഉത്തരങ്ങൾ ഉണ്ടാവും, പക്ഷെ നിങ്ങളൊന്നുകൂടെ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു, എനിക്കറിയില്ല, ഞാനൊരു പെയിൻറ്റർ അല്ല, ഞാൻ ആർട്ടിസ്റ്റ് പോലുമല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഇമേജിനെ പുറത്തെടുത്ത് അതിനെ എന്താ പറയുക കിടത്താനുള്ള ഒരു സ്ഥലമായിട്ടാണോ നിങ്ങൾ ക്യാൻവാസിനെ കാണുന്നത്? അതായത് നിങ്ങളുടെ ഉള്ളിലൊരു ഇമേജ് ഉണ്ട്, ആ ഇമേജ് നിങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുകയാണോ ചെയ്യുന്നത്? സാധാരണ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ആശയം. നിങ്ങളൊരു മെൻ്റൽ ഇമേജിനെ യു ആർ ട്രാൻസ്ലേറ്റിംഗ് ദാറ്റ് മെൻ്റൽ ഇമേജ് ഇൻ ടു എ മെറ്റീരിയൽ അല്ലേ. ക്യാൻവാസിൻ്റെ രീതിയാണ് നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഇമേജിനെ കൊണ്ട് കടത്താൻ വേണ്ടിയിട്ട് ഒരു ശൈലിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇമേജിനായിരിക്കും ഉണ്ടെങ്കിലില്ല. ഓക്കെ, ഇതാണോ സത്യത്തിൽ ഒരു പെയിൻറ്റിംഗ് ചെയ്യുന്നത്? ഉത്തരം പറഞ്ഞിട്ട് ഞാനല്ല, പക്ഷേ ഇതിന് ഒരു ഉത്തരം, അതിൻ്റെ ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ ബെർബോഡിയുടെ പക്ഷത്തു നിന്ന് നോക്കുന്ന ഒരാൾ ഇതിന് കാണുന്ന ഒരു റെസ്പോൺസ് ഒരു പക്ഷേ ഇതിങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇമേജ് നിങ്ങളുടെ ഉള്ളിൽ മെൻ്റൽ ഇമേജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുകയും അതിനെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യുകയല്ല പെയിൻറ്റിങ്ങിന് സംഭവിക്കും, അല്ലെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷനിലും സംഭവിക്കുന്നത്. അതായത് ചിന്തയും പോലും എഴുത്ത് പോലും അങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ പറയാം. എഴുത്തിന് മുമ്പ് നിങ്ങളുടെ ചിന്ത ഉണ്ടാവുകയും ചിന്തയെ നിങ്ങൾ എഴുത്തിലൂടെ പുറത്താക്കുകയും ചെയ്യുന്ന, ഇത് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗ്രാമറ്റോളജി എന്ന് ദുരിതയൊക്കെ പറയുന്ന സാധനമുണ്ട്. ജോമെട്രി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഫോംസ് ആണ് അല്ലേ. ജോമെട്രിക്കൽ ഫിഗർ എന്ന് പറയുന്നത് ട്രയാങ്കിൾ. ഓക്കെ, എന്താണ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് എസെൻഷ്യൽ ആയിട്ടുള്ള ട്രയാങ്കിൾ, ട്രയാങ്കിളുടെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ മൂന്ന് കോണുകൾ ഉണ്ടാവാന്നുള്ളതാണ്. ട്രയാങ്കുലാരിറ്റി അല്ലേ, ഒരു കൺസെപ്റ്റ് ഓഫ് ട്രയാങ്കുലാരിറ്റി. അത് കൺസെപ്ച്വൽ ആണ്. ഓക്കെ, അത് മൈൻഡിലാണ് നിൽക്കുന്നത്, അത് നിങ്ങളുടെ ബോധത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതിനെ നിങ്ങൾ വരയ്ക്കുമ്പോഴാണ് അത് പേജ് അല്ലേ. അതുകൊണ്ടാണ് ഈ പ്ലേറ്റോണി പോലുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ ട്രയാങ്കിൾ, നിങ്ങൾ വരയ്ക്കുന്ന ട്രയാങ്കിൾ എപ്പോഴും ഈ ഐഡിയയുടെ കോപ്പി ആവുള്ളൂ. കോപ്പി തിയറി എന്നുള്ള പിന്നെ വളരെ പ്രസിദ്ധമായ തിയറി. അതുകൊണ്ടാണല്ലോ ഈ പ്ലേറ്റോണി ആർട്ടിസ്റ്റുകളോട് വലിയ പ്രശ്നം. ആർട്ടിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്, കോപ്പി ഓഫ് ദ കോപ്പിയാണ്. ഒരു ഇമേജ് സോറി ഒരു 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 മെൻ്റലായിട്ടുള്ള സബ്സ്റ്റൻസിനെ നിങ്ങൾ ഒരു പേപ്പറിൽ വരയ്ക്കുന്നു, അതൊരു കോപ്പിയാണ്. ഈ കോപ്പിയെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ആർട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ആർട്ട് ഇസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ ഒറിജിനൽ എന്നുള്ള, ഒറിജിനലിൽ നിന്ന് രണ്ട് തവണ റിമൂവ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ് ആർട്ടിസ്റ്റ്. അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾ റിപ്പബ്ലിക്കിൽ ആവശ്യമില്ലാതാണ്. ഓക്കെ, പ്ലേറ്റോൻ്റെ വാദം, പുള്ളിയുടെ ഐഡിയൽ റിപ്പബ്ലിക്കിൽ ആർട്ടിസ്റ്റുകൾക്ക് റോളില്ല. കാരണം ആർട്ടിസ്റ്റുകൾ രണ്ട് തരത്തിൽ പാപം ചെയ്യുന്നവരാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ കോപ്പി ഓഫ് ദ കോപ്പിയാണ്, മറ്റൊന്ന് അത് ഇമോഷണലായിട്ടുള്ള ഇമോഷൻസാണ് അതിൻ്റെ മുകളിൽ. വേറെ കുറച്ച് മനുഷ്യർ റാഷണലായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് രണ്ട് അർത്ഥത്തിലും ആർട്ട് എന്ന് പറയുന്നത് വലിയ ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്നാണ് പ്ലേറ്റോൻ്റെ ഒരു വാദം ഉണ്ടായത്. ഞാനത് സിംപ്ലിഫൈ ചെയ്യാണ്, പക്ഷെ ഇതാണ് അതിൻ്റെ പോയിന്റ്. പക്ഷേ സി, ഇപ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണോ ചോദിക്കുന്നത്, അതായത് ട്രയാങ്കുലാരിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ജോമെട്രി നിലവിൽ വന്നപ്പോൾ അത് റൈറ്റിങ്ങിലൂടെ നിങ്ങളത് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ജോമെട്രിക്കൽ ഫിഗേഴ്സ് നിങ്ങൾ വരയ്ക്കുക,
അപ്പൊ ഈ ദരിദ്ര പോലുള്ള ആളുകളൊക്കെ പറയുന്ന സാധനത്തിൽ ഇങ്ങനെയല്ല സത്യത്തിൽ സംഭവിക്കുന്നത്. റൈറ്റിങ്ങിലൂടെയാണ് ജോമെട്രി ഉണ്ടാവുന്നത്, അല്ലാണ്ട് റൈറ്റിങ്ങിന് മുമ്പ് ഒരു ജോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു പ്യുവറായിട്ടുള്ള ഒരു ട്രയാങ്കിൾ മുമ്പ് ഉണ്ടായിരുന്നു. ആ ട്രയാങ്കിൾ ജോമെട്രി വന്നതോടുകൂടി ആളുകളൊക്കെ വരയ്ക്കാൻ തുടങ്ങി, ഫിഗർ വരയ്ക്കാൻ തുടങ്ങി. ഇതല്ല സത്യത്തിൽ സംഭവിച്ചത്, റൈറ്റിങ്ങിലൂടെ ഉണ്ടാവുന്ന ഒന്നാണ് ജോമെട്രി. റൈറ്റിങ്ങിലൂടെ ഉണ്ടാവുന്നതാണ് ജോമെട്രിക്കൽ ട്രൂത്ത് എന്ന് പറയുന്നത്. നമുക്ക് റൈറ്റിംഗ് ആണ് പ്രൈമറി. ഇതൊരു ആശയമാണ്, ഞാനത് അതിലേക്കല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക് പ്രാക്ടീസിനെ വിളിക്കുക, പെയിൻറ്റർലി ആയിട്ടുള്ള പ്രാക്ടീസ് വിളിക്കുക. നിങ്ങളുടെ ഒരു ഇമേജ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയും ആ ഇമേജിനെ നിങ്ങൾ മെറ്റീരിയലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണോ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഉത്തരം. അതല്ലാത്ത ഉത്തരം ഉണ്ടാവുമല്ലോ കേട്ടോ, ഞാനത് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് വരാം. അങ്ങനെ ഉത്തരമുണ്ടെങ്കിൽ സത്യത്തിന് സംഭവിക്കുന്നത് മനസ്സിലൊരു ഇമേജ് ഉണ്ടാവുകയും പേപ്പറിൽ അതിൻ്റെ പകർത്തുകയും ചെയ്യലല്ല പെയിൻറ്റിങ് പറയും. ഇങ്ങനെ ആലോചിച്ചു വാസ്തവത്തിൽ പേപ്പറിലാണ് പെയിൻറ്റിങ് ഉണ്ടാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇമേജ്, മെൻ്റൽ ഇമേജ് ഉണ്ടാവും. നേരെ മറിച്ച് ആ ദ വെരി ആക്ട് ഓഫ് പെയിൻറ്റിങ്. ഓക്കെ, എക്സ്പ്രഷനിലൂടെയാണ് എന്താണോ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് അത് ജനിക്കുന്നത്. ആ മൊമെൻറ്റിലാണ് ജനിക്കുന്നത്. ബ്രഷാണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ശരീരമാണ് ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ചു. ഞാനത് എൻ്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പോൾ ക്ലീയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, എ ലൈൻ ഈസ് എ ഡോട്ട് ദാറ്റ് വെൻ ഫോർ എ വോക്ക് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പോൾ ക്ലീയുടെ സ്റ്റേറ്റ്മെൻ്റ്. നടക്കാനിറങ്ങിയ ഒരു വരയാണ് ബിന്ദു, പോയിൻ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു 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 ബിന്ദു ഇങ്ങനെ നടക്കുമ്പോൾ വരയുണ്ടാവുകയായിരിക്കും. ഓക്കെ, അല്ലാണ്ട് വരാനുള്ളൊരു സങ്കല്പം ഉണ്ടാവുകയും അത് നമ്മൾ പേപ്പറിൽ വരയായിട്ട് മാറുകയായിരുന്നു ചെയ്യുന്നത്. ഒരു പോയിന്റ് ഇങ്ങനെ നടക്കാനിറങ്ങി അതൊരു ഒരു ഒരു വരയായിട്ട് മാറുന്നു, അത് ഡ്രോയിങ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ഇമേജ് മുമ്പ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു ഉള്ളറയിൽ നിഗൂഢമായ ഒരു അറയിൽ ഒരു ഇമേജ് ഇങ്ങനെ ഉണരുകയും ആ ഉണർന്ന ഇമേജിനെ നിങ്ങൾ പേപ്പറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. എക്സ്പ്രസ് ചെയ്യാനുള്ള ആക്ടിലൂടെ ഉണ്ടാവുന്നതാണ്. വാട്ട് ഈസ് ബീങ് എക്സ്പ്രസ്ഡ് അനോ കംസ് ഇൻ ടു ബീങ് ത്രൂ ദ ആക്ട് ഓഫ് അനോ എക്സ്പ്രഷൻ എന്ന രീതിയിൽ നമ്മൾ കാണും. ഇത് എക്സ്പ്രഷൻ പറ്റുന്ന പുതിയൊരു ആശയമായിരിക്കും പക്ഷേ ഉണ്ടാവും. ആ പലരും പറഞ്ഞിട്ടില്ല, പലരും പല രീതിയിൽ ഇത് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ക്യാൻവാസിലാണ് നിങ്ങൾ വരയ്ക്കാൻ തുടങ്ങുന്നത്, അല്ലാണ്ട് ക്യാൻവാസിൽ വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ചോ ഇന്നത് വരയ്ക്കാം എന്ന് വെച്ചിട്ട് അത് വരയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ നല്ല പെയിൻറ്റിങ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ പെയിൻറ്റിങ് ഒരു ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് തുടങ്ങുന്നത് ക്യാൻവാസിൽ നിന്നായിരുന്നു. അപ്പം ഈ ഇമേജിനെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഉപകരണമല്ല നിങ്ങളുടെ ബ്രഷ് എന്ന് പറയുന്നത്. ഇത് സങ്കല്പിക്കും, ഞാനിതൊക്കെ ആധികാരികമായിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയല്ല, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നമ്മളൊന്ന് ആലോചിച്ചു. ബ്രഷ് എന്താ ചെയ്യുന്നത്? ബ്രഷ് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഇമേജിനെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ഉപകരണം എന്ന രീതിയിൽ കാണാതെ, അല്ലെങ്കിൽ ബ്രഷിൻ്റെ പിന്നിലുള്ള ഫിംഗർ നിങ്ങളുടെ വിരലിൽ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഇമേജിനെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഉപകരണം എന്ന രീതിയിൽ കാണാതെ, നിങ്ങളുടെ കയ്യിന് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഇമേജിനെ പുറത്തേക്ക് എടുക്കാനുള്ള മറ്റൊരു ഉപകരണം എന്ന രീതിയിൽ കാണാതെ, ശരീരത്തിൽ ഉള്ളിലുള്ളൊരു ഇമേജിനെ പുറത്തേക്ക് എടുക്കാനുള്ള ഉപകരണം എന്ന രീതിയിൽ കാണാതെ, ഇത് തുടങ്ങുന്നത് ഇതിൽ നിന്നാണ്. ഈ കോർപ്പോറിയൽ ആയിട്ടുള്ളൊരു തുടക്കമാണ് അതിനുള്ളത് എന്ന് വെക്കാം. ബോഡിയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് കോർപ്പോറിയൽ എക്സ്പ്രഷൻ എന്ന് പെയിൻറ്റിങ്ങിനെ കാണുന്നത്. ക്ലിയർ ആണോ ഈ പോയിന്റ്? ക്ലിയർ ആണ്. വരയ്ക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്, വരയ്ക്ക് മുമ്പ് അതിനൊരു ഒരു ഇടവില്ല. അത് ഞാൻ ആ ഒരു ഒരു ലേഖനത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ആദ്യം ഉണ്ടായത് വാക്കല്ല വരയാണ് എന്നുള്ള ഒരു ആശയം. എന്ന് പറഞ്ഞാൽ ആദി എന്ന് പറയുന്നത് അതിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്, പോയിന്റ് ഓഫ് ബിഗിനിങ് എന്ന് പറയുന്നത് വരയാണ് എന്നാണ് ആലോചിക്കാം. ഇമേജ് അതിൻ്റെ പിന്നിലുള്ള കാര്യം. ഇത് നമ്മുടെ ബോഡിയെ പറ്റി ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇംപ്ലിക്കേഷൻ ആയിട്ട്. ഓക്കെ, അത് അത് ഞാൻ പറയുന്നത് പെയിൻറ്റിങ്ങിൻ്റെ മാത്രമല്ല, ഇത് എംബോഡിഡ് കോഗ്നിഷൻ എന്ന് പറയുന്നു, എംബോഡിഡ് ആയിട്ടുള്ള മൈൻഡ് എന്ന് പറയുന്നു. ഫോറി എന്നുള്ളതിൽ ഒരെണ്ണം കൂടി കൂട്ടിയിട്ട് ഞാൻ എക്സ്പ്രഷനും കൂടി കൂട്ടി ഒരു ഫൈവ് ഈ കോഗ്നിഷൻ്റെ ഒരു മോഡൽ എന്ന രീതിയിൽ എന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ബോഡി സ്കീമയും പെയിൻറ്റിങ്ങും തന്നെയുള്ളൂ. ബോഡി സ്കീമ എന്ന് പറയുന്നത് തന്നെ എംബോഡീഡ് ആയിട്ടുള്ള മൈൻഡാണ് ബോഡി സ്കീമ. ഓക്കെ,
ഫുള്ളി എംബോഡിഡ് ആയിട്ടുള്ള മൈൻഡിനെയാണ് ബോഡി സ്കീമ. ആ ഫുള്ളി എംബോഡിഡ് ആയിട്ടുള്ള മൈൻഡിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് അതിനെപ്പറ്റി അവയറാവുന്നത്, ഓക്കെ അല്ലേ? അതിനെപ്പറ്റി അവയറാവുമ്പോഴാണ് നമ്മൾ ബോഡി ഇമേജ് നോക്കുന്നത്. നിങ്ങൾ അതിനെപ്പറ്റി, ഞാൻ എൻ്റെ ബോഡിയെ പറ്റി അവയർ ആവുമ്പോഴാണ് ബോഡി ഇമേജ് അറിയുന്നത്. അങ്ങനെ പക്ഷേ അവയർ അല്ലാത്ത രീതിയിൽ ഒരു നോൺ കോൺഷ്യസ് ആയിട്ടുള്ള പെർഫോമൻസ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നതിൽ കിട്ടുന്നത്. ഇപ്പം എൻ്റെ ശരീരം മൂവ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെൻസ് ഉണ്ട്. ആ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് സെൻസ് ഉണ്ട്. ഇതിനെ കിനസ്തെറ്റിക് എന്ന് വിളിക്കും. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്. കിനോ എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം, മൂവ്മെൻറ്റിൽ നിന്നാണ് വരുന്നത്. കൈനറ്റിക് എന്നുള്ള വാക്കൊക്കെ സിനിമ എന്നുള്ള വാക്ക് വരുന്നതാണ്. സിനിമ എന്നുള്ള വാക്ക് കിനോ എന്നുള്ള വാക്കിൽ നിന്നാണ്. സിനി എന്നുള്ള വാക്കൊക്കെ മൂവ്മെൻറ്റാണ്, മൂവിങ് ഇമേജ്, ചലച്ചിത്രം എന്നുള്ളത് വരുന്നത് ചലനമാണ്. അപ്പോൾ ഈ കിനസ്തെറ്റിക് അല്ല, ഈസ്തെറ്റിക് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ സംതിങ് റിലേറ്റഡ് ടു യുവർ സെൻസസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈസ്തെറ്റിക്സ് അല്ല, സൗന്ദര്യശാസ്ത്രമല്ല. ഈസ്തെറ്റിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ മൂവിങ് ആയിട്ടുള്ള എൻ്റെ ശരീരത്തിന് അതിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി ഓക്കെ ബോധപൂർവകമല്ലാത്ത രീതിയിലുള്ള ഒരു തിരിച്ചറിവ് ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ ആശയം. അതിന് ഞാനതിനെപ്പറ്റി കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല, ഞാനതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ബോഡി നോസ് സർട്ടൻ തിങ്സ്. ഓക്കെ, അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ അവിടെ ഇവിടെ തട്ടാതൊക്കെ കൊണ്ട് നടക്കുന്നത് ഈ കിനസ്തെറ്റിക് ആയിട്ടുള്ള അവയർനെസ്സാണ്. അതിൻ്റെ കിനസ്തെറ്റിക് അവയർനെസ് ആണ് സി. ഇങ്ങനെ ഒരു കിനസ്തെറ്റിക് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് പെയിൻറ്റിങ്ങിൽ ഉണ്ടാവുന്നുണ്ടാവാം ചിലപ്പോൾ. ഞാൻ ഈ പറഞ്ഞ ആശയം ഇതിലേക്ക് കൊണ്ടുവരാം സി. അപ്പോഴാണ് ഇത് പലരും അത് വളരെ കാവ്യാത്മകമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ പ്രത്യേകിച്ച് മറിയപ്പണ്ടിയുടെ കാലത്ത് ജീവിച്ചിരുന്ന പെയിൻറ്റേഴ്സ് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം നടക്കുന്നത്, ഈ എന്താണ് അവർ, ഞാൻ നിറങ്ങളെ തിരഞ്ഞെടുക്കുന്നേ ഉള്ളൂ, ചിത്രം വരയ്ക്കുന്ന നിറങ്ങളാണ് എന്നുള്ള ആശയമൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വളരെ പോയറ്റിക് ആണ്, മെറ്റഫോറിക് ആയിട്ടൊക്കെ പറയുന്നതാണ്. ബ്രഷ് സത്യത്തിൽ ചിന്തിക്കുന്നുണ്ട്, ബ്രഷാണ് എൻ്റെ ബ്രഷ് ഞാൻ കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത്, ബ്രഷ് എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ കാവ്യാത്മകം അല്ലെങ്കിൽ മെറ്റഫോറിക് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ഈ ഒരു മൊമെൻ്റ് അതിൽ നിന്നുള്ള ആ ക്രിയേറ്റിവിറ്റിയുടെ ഉള്ളിൽ എന്നുള്ളത് ഒരു തർക്കം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു 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 ബോഡി സ്കീമ എന്ന് പറയുന്ന ആശയം ഈ അർത്ഥത്തിലായിരിക്കും ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രധാനം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ബോഡി ദാറ്റ് പെയിൻറ്റ്സ് എന്നുള്ളതാണ് ഇവിടെ ആശയം. അല്ലെങ്കിൽ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ഇറെഡ്യൂസിബിളി ഒരു കോർപ്പോറിയൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ് എന്നുള്ളതാണ് ഒരു ആശയം. ഇനി ഒരു ഇതിലെന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എനിക്കറിയാത്ത സത്യത്തിൽ എനിക്ക് നേരിട്ട് അറിയാത്ത കാര്യത്തെപ്പറ്റി ആയി പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളാ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് പലരും എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാത്ത എങ്ങനെയാണോ പെയിൻ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, മൊത്തം കൾച്ചറിലെ എല്ലാ ആലോചനകളും ഇത്തരം ഒരു കൈനസ്തെറ്റിക് മൂവ്മെന്റ് ഓറിയന്റഡ് ബോഡിലി എക്സ്പ്രഷൻസ്. പക്ഷെ കാലിഗ്രഫി എന്ന് പറയുന്നതിൽ സത്യത്തിൽ വാക്കുണ്ട്, ഈ വാക്ക് വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ അവർ സെലക്ട് ചെയ്തതാണ്. പക്ഷെ ആ വാക്കിന്റെ മെയില് ആ ചിട്ടയൊക്കെ ആ ചിട്ടയിൽ നിന്നൊരു ഒരു ലിബറേഷൻ എഴുത്തിലൂടെ കിട്ടുന്നു. ഒരുപക്ഷെ അതായിരിക്കണം കാലിഗ്രഫിയെ നമ്മൾ ഈ യൂറോപ്യൻ ഫ്രോണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് മാറ്റി മാറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ബ്യൂട്ടിയും പോകും, ഈ അർത്ഥത്തിലുള്ള ബ്യൂട്ടി. പക്ഷേ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ
ശർമ്മയുടെ പറഞ്ഞത് പെയിന്റിങ്ങിനെ കുറിച്ച് മാത്രമാണ്. കല എന്ന് പറയുന്നത് ഇതൊരു ഒരു ഏരിയ മാത്രമാണ്. നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നമ്മളെല്ലാ കല എന്ന് വെച്ചാൽ തന്നെ അബോധമായിട്ട് സംഭവിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ബോധപൂർവ്വം അല്ലാത്ത തിരഞ്ഞെടുപ്പുകളാണ്, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് കലയിൽ ഒട്ടാകെ തന്നെ അപ്ലൈ ചെയ്യും. അപ്പോ ഇമേജോറിയായിട്ടുള്ള 100,000 മറ്റുതര ഓപ്പറേഷൻസ് വളരെ കോൺഷ്യസ് ആയിട്ടൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് അതിനും ചില ബ്യൂട്ടി ഉണ്ട് എന്നൊക്കെ നിഷേധിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് ഈ പ്രോബ്ലം. അല്ലെങ്കിൽ ഇത് വളരെ സവിശേഷമായിട്ടുള്ള അവിടെ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനത് പറയുമ്പോൾ ആ ഒരു അപകടമുണ്ട്. കാരണം ഇത് കലയുടെ ഒരു സ്വഭാവമായിട്ട് അതായത് കലയുടെ ഒരു സവിശേഷമായ ഒരു സ്വഭാവമായിട്ട് ഇങ്ങനെ പറയാം, അത് ഞാൻ എടുക്കുന്നേ ഇല്ല. നമ്മുടെ കലാന്ന് പറയുന്ന സംഗതി ഉണ്ടോ എന്നുള്ളത് തന്നെ അവിടെ മാറ്റിവെക്കാം. നമുക്കത് ഇത് മനസ്സിൽ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമാണ്, പെയിൻറ്റ് ബ്രഷൊക്കെ എടുത്ത് കാൻവാസിൽ എന്തോ ചെയ്യുന്നുണ്ട്, അതിനെ മാത്രം എടുക്കണം. അതിന് കലാന്ന് പോലും നിങ്ങൾ ഒഴിക്കണം. എന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം, എന്താണ് വാസ്തവത്തിൽ ഈ കാൻവാസിൻ്റെ മുമ്പിൽ നിന്ന് മനസ്സിൽ ചെയ്യുന്നത്. ആ ആക്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ പറയാറുണ്ടാവില്ല. അതിനൊരു ക്ലെയിമുണ്ട്, ഈ പറഞ്ഞ പോലെ മെറ്റഫിസിക്കലായിട്ടുള്ള ഒരു ക്ലെയിമുണ്ട്. അത് ആർട്ട് എങ്ങനെയാണ്, എന്താണ് ആർട്ട് എന്നുള്ളത് ഒന്നും ഇല്ലാതെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാനുള്ളത് മാത്രമാണ് എൻ്റെ ഒരു സംശയം. മാത്രമല്ല ഈ ഒരു പോയിന്റ് ഇത് ഈ രീതിയിലല്ലാതെ പലരും പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നലെ പിന്നെ ഭാഗത്ത് അത് പറയുന്നുണ്ട്, ആ ഒരു പ്രീ മോഡൽ എന്നൊക്കെ വിളിക്കാവുന്ന ആർട്ടിൻ്റെ കുറിച്ചുള്ളതിലൊക്കെ ഈ പറഞ്ഞ പോലെയുള്ളത് ചില ആശയങ്ങൾ ഉണ്ടാവില്ല. അതിന് എവിടെ എന്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നമ്മൾ അവരുടെ അടുത്ത ഘട്ടത്തിൽ ചിലപ്പോൾ കുറച്ചും കൂടി പിന്നെ ചോദിക്കാവുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ഒരു എനിക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല, ഈ ബോഡി സ്കീമ എന്ന് പറയുന്നത് ഹാബിച്വലാണോ, അത് ട്രെയിനിങ്ങിലൂടെയാണോ ബോഡി സ്കീം ഉണ്ടാവുക, ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഈ കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റുകളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നത് നിങ്ങളുടെ ഈ ബോഡി സ്കീം കിനസ്തെറ്റിക് അവയർനെസ് എന്ന് പറയുന്നത് ബോഡിയുടെ ഈ സ്കീമ എന്ന് പറയുന്നത് ജന്മനാണുള്ളൊരു സാധനമുണ്ടോ, ഉച്ചരി കുട്ടിക്കതിലുണ്ടോ, അതോ നിങ്ങൾ ലേണിങ്ങിലൂടെ ട്രെയിനിങ്ങിലൂടെ ഉണ്ടാവുന്നതാണോ ഈ ബോഡി സ്കീം, ഹാബിച്വൽ ആയിട്ടുള്ള സാധനം, സെഡിമെൻറ്റഡ് ആയിട്ടുള്ള ചില ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഒന്നാണ് ഈ ബോഡി സ്കീം, ബോഡി മെമ്മറി എന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനം. ബോഡി മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് നിങ്ങളുടെ തലയിലല്ല, നിങ്ങളുടെ വിരലുകളിലാണ് നിങ്ങളുടെ അവസ്ഥ. ഇപ്പം നമ്പർ പുതിയ കാലത്ത് നമ്മൾ ഇപ്പം എന്നോട് നമ്പർ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ടൈപ്പ് ചെയ്യാറില്ല, ഓക്കെ, എൻ്റെ വിരലിനറിയാതെ തലയിലല്ല ഞാനത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എൻ്റെ വിരലിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് സാർ, ഞാനത് ഫീഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ വിരലിലാണ്. എ ടി എമ്മിൽ പോയിട്ട് എൻ്റെ പിൻ എനിക്ക് അടിക്കാൻ പറ്റും, എത്ര എ ടി എം നമ്പർ വെച്ച് ഞാൻ ചിലപ്പോൾ ഒന്ന് ആലോചിക്കും, പിന്നെ എനിക്ക് ആ നമ്പറേ ഓർമ്മയില്ല എത്രയാണ്, പക്ഷെ വിരലത് ചെയ്യും. ഇതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് സാർ. ഇത് ചിലപ്പോൾ ഞാൻ ആ ചെയ്ത് ഉണ്ടായിട്ടുള്ള സെഡിമെൻറ്റ് ചെയ്തിട്ടുള്ള ആ ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ നിരന്തരമായിട്ട് ചെയ്ത് ഹാബിച്വൽ ആയിട്ടുള്ള ഒന്നായിട്ട് വന്നിട്ടതായിരിക്കും ആ മെമ്മറി എന്ന് പറയുന്നത്. ആ ഹാൻഡ് റൈറ്റിംഗ് ഒരു ചെറിയ ഒരു ട്രോമയുടെ സിറ്റുവേഷനിൽ അതാണ് ചിലപ്പോൾ അത് വിരലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോകും. ഇപ്പം ഞാൻ ഒരു അനുഭവം സ്വാമിയോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, ഞാൻ ഒരു എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു 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 ഷോക്കിംഗ് ആയിട്ടൊരു അനുഭവം ഒരു സംഭവം ഉണ്ടായതിനു ശേഷം എൻ്റെ എ ടി എം നമ്പർ എനിക്ക് പോയി, എൻ്റെ വിരലിൽ നിന്ന് പോയി. അത് എനിക്ക് പോകുമ്പോൾ വിരല് അത് വിരലിലാണ് ഫീഡ് ചെയ്തിട്ടുള്ളതെന്ന് പോലും ഞാൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ് എ ടി എം ചെയ്യാറുള്ളത്. പക്ഷേ അതിനുശേഷം എനിക്ക് അവിടെ പോകുമ്പോൾ ഈ വിരല് പോകുന്നില്ല, ഈ നമ്പറിലേക്ക് ഓർക്കാനൊക്കെ പറ്റുന്നുണ്ട്, ഈ നമ്പർ എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഈ ഉണ്ടാകുന്നൊരു അനുഭവമാണ്. പണ്ടർത്ഥത്തിൽ ഈ പറഞ്ഞ ഈ ഒരു നിങ്ങളുടെ ഹാബിച്വൽ ആയിട്ടുള്ള ആ ബോഡി സ്കീമയുടെ വരുന്ന ഒരു ബ്രേക്കോ അല്ലെങ്കിൽ ഒരു ഷോക്കോ അല്ലെങ്കിൽ ഒരു ട്രോമയോ ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത് ഇല്ലാതാവുന്നത്. അപ്പോൾ ഈ ബോഡി അക്വയർ ചെയ്യുന്നൊരു സാധനമാണ് ബോഡി സ്കീമ എന്നുള്ളത്. ഇത് ഇപ്പം ഈ ഫാൻറ്റം ലിംപിനെ പറ്റിയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, മല്ലുകൊണ്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾ ചോദിക്കുന്നവരെ ചോദ്യം ഇപ്പോഴത്തെ കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റ് ചോദിക്കുന്നത് ഫാൻറ്റം ലിംപ് എന്ന് പറയുന്നത് ഇപ്പോൾ ജന്മന കാലില്ലാത്ത ഒരാൾക്ക് ഫാൻറ്റം ലിംപ് എന്ന് പറയുന്നത് ഉണ്ടാവും, അതോ നിങ്ങളെ കാല് നഷ്ടപ്പെട്ട ആൾക്ക് ഉണ്ടാവുന്നതാണോ? ഇപ്പം സാധാരണ പറയുന്ന ഉത്തരം കാല് നഷ്ടപ്പെട്ട ഒരാൾക്കാണ് കാലവിടെ ഉള്ളതായിട്ട് തോന്നുക. ഫാൻറ്റം ലിംപ് എന്ന് പറഞ്ഞാൽ അതാണ് നഷ്ടപ്പെട്ട ഒരാൾക്ക്
ആ കാലവിടെ ഉള്ളതായിട്ടും ആ കാല് ചൊറിയുന്നതായിട്ട് തോന്നും. കാല് സത്യത്തിൽ ഇല്ല, പക്ഷെ കാലിൻ്റെ ആ ഭാഗത്ത് ഇച്ചിങ് ഫീൽ ചെയ്യും. ഇതാണ് അത് ശരിക്കും ആ എക്സ്റ്റെൻഡ് മൈൻഡിൻ്റെ ഉദാഹരണമാണ്. അതായത് നിങ്ങൾ അതിൽ നിന്ന് അപ്പുറത്തേക്ക്, ബോഡിയുടെ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ഈ കിനസ്തെറ്റിക് ആയിട്ടുള്ള ബോഡി. സ്റ്റീമേൽ കാലമൊക്കെ ഉണ്ട്, കൈ കാലമൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ആക്ച്വൽ ബോഡിയിൽ കൈ കാലം ഇല്ല. ഇതാണ് സിറ്റുവേഷൻ. നിങ്ങളുടെ ബോഡി സ്റ്റീമേ ഉണ്ടല്ലോ, നിങ്ങളുടെ ബോഡിയെ പറ്റിയുള്ള അവയർനെസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നടക്കുമ്പോൾ ഈ കൈ ഇവിടെ തട്ടാതെ നടന്നു പോയി, എനിക്ക് ഈ കൈ നഷ്ടപ്പെട്ടാലും ഞാൻ നടക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരുന്നു. കാരണം ആ എൻ്റെ ബോഡി സ്റ്റീമേൽ കൈ അവിടെയുണ്ട്. ഓക്കെ, നേരെ വെച്ചാൽ ആക്ച്വൽ ബോഡിയിൽ അതില്ല. അപ്പം ഈ ഇത് ഒരു കൈകാലോ കയ്യോ കാലോ നഷ്ടപ്പെട്ട ഒരാൾക്കുണ്ടാവുന്നതാണോ, അതോ ജന്മനാ നിങ്ങൾക്കൊരു ഒരു അവയവം ഇല്ലെങ്കിൽ ഒരു അവയവം ഉണ്ടെന്ന് തോന്നുന്നു? ഇത് സാധാരണ പറയുന്ന ഉത്തരം അങ്ങനെ ഉണ്ടാവില്ല, നഷ്ടപ്പെട്ട ആൾക്ക് മാത്രം ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ ആളുകൾ വേറെ രീതിയിൽ അതിനെ ചിന്തിക്കില്ല, കാരണം അത് അങ്ങനെയല്ല ഉണ്ടാവില്ല. നമ്മുടെ ബോഡിയിൽ ഒരു അവയവം ഇല്ലെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ കൾച്ചറലായിട്ടുള്ളൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ അനുഭവം ഉണ്ടാവാം, ഫാൻറ്റം ലിംബ് പോലുള്ള അനുഭവം ഉണ്ടാവാമെന്നാണ്. ഓക്കെ, അപ്പം അത് ഇങ്ങനെ പലതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്, അത് പല രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് ഹാബിച്വൽ ആണോ അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് നമ്മുടെ ഒരു കോണ്ടക്സ്റ്റ് അത്ര പ്രധാനമല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഞാനത് എനിക്ക് അതിലുണ്ടാവുന്നത്. പക്ഷേ ട്രെയിനിങ് പ്രധാനമാണ്. ഇപ്പോൾ പെയിൻറ്റിങ്ങിൽ നിങ്ങൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് മാത്രമേ ഈ പറഞ്ഞ സ്പോണ്ടേനിറ്റി ഉണ്ടാവുള്ളൂ, അതാണ് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അല്ലേ, ഒരു പെയിൻറ്റിങ് എന്ന് പറയുന്നത് സ്പോണ്ടേനിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആർക്ക് പെയിൻറ്റ് ചെയ്യാമെന്നല്ലോ. നിങ്ങളുടെ ബോഡി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മോഡൽസിനെ പറ്റിയുള്ള കുറിച്ചുള്ള പഠനങ്ങളുടെ പല രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ശരീരത്തിൽ നിന്നാണ് ഈ പറഞ്ഞ വര ഇറങ്ങി നടക്കുന്നതൊക്കെ സംഭവിക്കുന്നത്. ഒരു ക്വാളിറ്റി പറയുമ്പോൾ നമ്മൾ വര അങ്ങനെ ഇറങ്ങി നടക്കുകയല്ല ചെയ്യുന്നത്, അതിന് ട്രെയിൻ അപ്പോൾ ഹാബിച്വൽ ആണ്. ആ ബോഡി സ്കീമ അതിൻ്റെ പിന്നിലെ ബോഡി സ്കീമ എന്ന് പറയുന്നത് ഹാബിച്വൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നൊക്കെ പറയാം. അതൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്, ഞാൻ അതിലേക്ക് പോകും. ഇനി എന്തുകൊണ്ട് പെയിൻറ്റിങ് ഇവിടെ പ്രധാനമാവും? മറ്റാ ഫോംസ് മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്. ഇപ്പോൾ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രധാനമാകുന്നത് ഡാൻസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോഡി ആർട്ട്, ബോഡി പെർഫോമിങ് ആർട്ടിലോ ഒക്കെയാണ് അല്ലേ. പെയിൻറ്റിങ്ങിൽ ഇത് പ്രധാനമാകുന്നുണ്ട്. പെയിൻറ്റിങ് റിലേറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ബോഡി അതിലില്ല ശരിക്കും സത്യത്തിൽ. ഇതുകൊണ്ട് ആ ബോഡിയുടെ ഉപയോഗം വളരെ കുറവല്ലേ, നിങ്ങൾ കൈ കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഒരു ഡാൻസിൽ ബോഡി ഉപയോഗിക്കുന്ന പോലെ അല്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത്? ഈ ബോഡിയെ പറ്റി അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, പെയിൻറ്റിങ് ഹാസ് ഓൾവേസ് ബീൻ ദ സെലിബ്രേഷൻ ഓഫ് ദ വിസിബിൾ. അത് ഇപ്പോൾ ഫ്രാൻസിലെ മറ്റേ ഗുഹാചിത്രങ്ങളുടെ കാലം മുതൽ എന്താ കേവ് പെയിൻറ്റിങ്സിൻ്റെ പേര്, ആ സ്ഥലത്തിൻ്റെ പേരെന്നാ ഞാൻ പറഞ്ഞല്ല എന്തൊക്കെ പെയിൻറ്റിങ്ങളുടെ കാലം മുതൽ ഈ അതിപ്പോൾ 20,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അല്ലേ, 13,000 ഇയേഴ്സ് ഇപ്പോൾ ഉള്ള പെയിൻറ്റിങ്സിൻ്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള പെയിൻറ്റിങ്സ് മുഴുവൻ, പെയിൻറ്റിങ് ഹാസ് ഓൾവേസ് ബീൻ ദ സെലിബ്രേഷൻ ഓഫ് ദ വിസിബിൾ. വിസിബിൾ എന്നുള്ളതിൻ്റെ ഒരു സെലിബ്രേഷൻ പെയിൻറ്റിങ്. ഇതാണ് മല്ലുപണ്ടിയുടെ ഒരു പോയിന്റ്. ഇത് അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനമായിട്ടും മല്ലുപണ്ടി വിസിബിൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട്. ആ വിസിബിൾ എന്നുള്ളതിൻ്റെ എനിഗ്മ എന്തെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മറ്റൊരു പോയിന്റ് മല്ലുപോണ്ടി പറയുന്നത് പെയിൻറ്റിങ് ഇസ് എ വിഷ്വൽ എക്സ്പ്രഷൻ ഓഫ് വിഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇറ്റ്സ് എ വിഷ്വൽ എക്സ്പ്രഷൻ ഓഫ് വിഷൻ ഇറ്റ്സെൽഫ് എന്നുള്ള ഒരു അതിൽ കൂടുതൽ പറയുന്നത് ഇറ്റ്സ് എ വിഷ്വൽ അക്കൗണ്ട് ഓഫ് ഹൗ the world comes to be something visible. Okay, logam engenaana visible aayi maarunnu, visible aayi maarunnathu ennadinte oru visual account aanu painting. Logam ennalle oru visual aayi visible aayi maarunnathinte aa process ile kodukkulla oru account aanu vaasthavil painting ennaanu nalla konjukku vaanu ippude aanu visible ennalladhu prakaranam ഈ വിസിബിൾ എന്നുള്ളതിലെ ഒരു റിവേഴ്സിബിലിറ്റി ആണ് ഞാൻ ഇനി ഈ അടുത്ത ഒരു കാലത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഇറിവേഴ്സിബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു പറഞ്ഞതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആ ഒരു ഉദാഹരണം വെച്ചാണ് പറഞ്ഞത്, ഈ ടച്ചിൻ്റെ ഉദാഹരണം വെച്ച്. ടച്ചിലാണ് വിസിബിലിറ്റി എന്ന് പറയുന്നത്, മറ്റേ പോണ്ടി സോറി വിസിബിലിറ്റി അല്ല റിവേഴ്സിബിലിറ്റി. റിവേഴ്സിബിൾ ആവാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, സ്ഥാനം മാറാൻ നോക്കുന്നുണ്ട്, മാറുന്നതാണ് റിവേഴ്സിബിലിറ്റി. ഇപ്പം ഞാൻ ടച്ച് ചെയ്യുമ്പോൾ ഐ ആം ബീങ് ടച്ച് എന്നുള്ള അനുഭവം ഇല്ലാതെ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റും. സോ ടച്ച് മീൻസ് ബീങ് ടച്ച്, സോ ദർ ഇസ് നോ ടച്ചിങ് വിതൗട്ട് ബീങ് ടച്ച്. ബീങ് ടച്ച് എന്നുള്ളത് ടച്ചിൻ്റെ ഒരു എസെൻഷ്യലായിട്ടുള്ള ഇൻവേരിയബിൾ ആയിട്ടുള്ള, അതില്ലാതെ സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പം ടച്ചിലുള്ള ഒരു സ്വഭാവമാണ് ഈ മുല്ലപ്പള്ളിയുടെ ഈ പ്രയോഗം, റിവേഴ്സിബിലിറ്റി. ഈ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് തൽക്കാലം സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള റിവേഴ്സിബിലിറ്റി എന്നുള്ളത്. പിന്നെ സബ്ജക്റ്റിൻ്റെ ഒരു ഒരു എറ്റിമോളജിക്കൽ സെൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെയുമാണ്. സത്യത്തിൽ ഇവിടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റും ആണോ റിവേഴ്സിബിൾ ആവുന്നു എന്നുള്ള ചോദ്യം, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് റിവേഴ്സിബിലിറ്റി ആണോ അവിടെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം അത് അവിടെ നിൽക്കട്ടെ. ഈ ഞാൻ അതിനെ തൊട്ടു എന്ന് പറയുമ്പോൾ ഞാൻ സ്പർശിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അതുകൊണ്ട് അവിടെ പാസിവിറ്റിയാണ്, അല്ലെ ബീയിങ് ടച്ച് എന്ന് പറയുന്നതിൽ പാസിവിറ്റിയാണ് ഉള്ളത്, ടച്ചിങ് എന്ന് പറയുന്നതിൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആക്ടിവിറ്റി ഓൾവേസ് പ്രീസപ്പോസസ് പാസിവിറ്റി എന്നുള്ള ഒരു ഫിലസോഫിക്കൽ അല്ലെങ്കിൽ ഒരു പോയിൻ്റാണ് ഇവിടെ മുല്ലപ്പള്ളി. അതൊരു ഒരു ബൈനറി അല്ല, ആക്റ്റീവ് പാസീവ് എന്ന് പറയുന്നത് ഒരു ബൈനറി ആയിട്ടാണ് നമ്മൾ സാധാരണ കാണുന്നത്. ബൈനറി എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലേ ബൈനറി എന്ന് പറഞ്ഞാൽ. ഒരു ബൈനറിയുടെ രണ്ട് പോൾ എടുക്കുകയാണെങ്കിൽ ബൈ ബി എ, അതിൽ ഒരു പോളിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് മറ്റേ പോളിൽ ആബ്സെൻ്റ് ആയിരിക്കും, എന്നാലും അത് ബൈനറിയാണ്. ഓക്കെ, ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ ബൈനറി അല്ല, ഞങ്ങൾക്ക് എ നോട്ട് എ എന്ന് പറഞ്ഞാൽ അത് ബൈനറി, അതാണ് ബൈനറിയുടെ. ക്ലിയർ ആണോ? എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന രണ്ട് വാക്കുകൾ, നീല ചുവപ്പ് എന്ന് പറയുന്ന പോലെയാണ്. നീല എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നീല എന്ന് പറഞ്ഞ നിറത്തെ. ചുവപ്പ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ചുവപ്പ് എന്നുള്ള നിറത്തെ അല്ലേ. നീലയില് ബ്ലൂനെസ് ഉണ്ട്, ചുവപ്പിൽ റെഡ്നെസ് ഉണ്ട്. രണ്ട് പ്രസൻസാണ്, നീല പ്രസൻറ്റാണ് അവിടെ, ചുവപ്പും പ്രസൻറ്റാണ്. നേരെ പറഞ്ഞത് നീലയും നീല അല്ലാത്തതും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ബ്ലൂ ആൻഡ് നോട്ട് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ബ്ലൂനെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നോട്ട് ബ്ലൂ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ആബ്സെൻസിനെയാണ് അല്ലെ, പ്രസൻസിനെയല്ല, ഒന്നിൻ്റെയും പ്രസൻസിനെയല്ല. അപ്പം എ നോട്ട് എ എന്ന് പറയുന്നതാണ് ബൈനറി. എന്താണോ ഇവിടെ പ്രസൻ്റ് ആവുന്നത് അത് ആബ്സെൻ്റ് ആവുന്നതോ, എന്നാലേ അത് ബൈനറി. കറുപ്പും വെളുപ്പും എന്ന് പറയുന്നത് ബൈനറി അല്ല, നേരത്തെ കറുപ്പും വെളുപ്പും എന്ന് പറയുന്നത് കൾച്ചറലായിട്ടുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ ബൈനറി ആയിട്ട് മാറും. ഓക്കെ, വെളുപ്പിൻ്റെ ആബ്സെൻസ് ആയിട്ടാണ് ബ്ലാക്കിനെ നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ബൈനറി. സത്യത്തിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ വെളുപ്പിൻ്റെ ആബ്സെൻസ് അല്ല അല്ലേ. വെളുപ്പിൻ്റെ ഓപ്പോസിറ്റ് എന്താ ചോദിച്ചാൽ ഒരു ബ്ലാക്ക് എന്ന് പറയും. അത് അത്രയും നമ്മുടെ ബൈനറി ലോജിക്ക് അത്രയും കറക്റ്റാണ്. ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ, ഞാൻ പലരോട് ചോദിക്കുന്നത് കറുപ്പ് വെളുപ്പിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കറുപ്പ് എന്ന് പറയും. നമ്മുടെ ബൈനറി എത്ര സ്ട്രോങ് ആണെന്നുള്ള പറയും, കാരണം കറുപ്പ് വേറെ നിറമാണ്, പക്ഷെ കറുപ്പ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആവുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ബൈനറിയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അതായത് പ്രസൻസും ആബ്സെൻസും വെച്ചിട്ടാണ് നമ്മളത് കാണുന്നത്. അത് കൾച്ചറലാണ്, അത് പലതരത്തിലുള്ള. ഞാൻ പറഞ്ഞു വന്നത് ഈ ആക്റ്റീവ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബൈനറി ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ പാസീവ് എന്ന് പറയുന്നത്, അതായത് ആക്ടിവിറ്റി ചെയ്യാതെ. ആക്ടിവിറ്റി എന്ന് പറയുന്നതിൽ എന്താണുള്ളത് വെച്ചാൽ അതിൻ്റെ അകത്ത് തന്നെയാണ് പാസീവ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലോജിക്കിലൂടെ മുല്ലപ്പള്ളി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ഒരു ഒരു തലം എന്ന് പറയുന്നത്, ടാക്ടൈൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ തലം എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓൾവേസ് ഇംപ്ലൈസ് എൻറ്റേജ് പാസിവിറ്റി. ഓക്കെ, സി അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ എന്താ? പാസിവിറ്റി ഉണ്ടാവുന്ന എന്താണ്? അതായത് വൾണറബിലിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ അഫക്റ്റഡ് ആവുക എന്ന് പറയുന്നത്, ബീങ് അഫക്റ്റഡ് എന്ന് പറയുന്നതാണ് ഓക്കെ ഏത് എക്സ്പ്രഷൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് പറയുന്നത്. ഒരു ചിത്രം ഒരു ഒരു സാധനങ്ങൾ വരയ്ക്കുകയല്ല നോക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ബി അഫക്റ്റഡ് ബൈ സംതിങ്.
യുനോ ബീയിങ് അഫക്റ്റഡ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റാണ് നിങ്ങളുടെ എക്സ്പ്രഷനായിട്ട് വരുന്നത്. ഇത് ഒരു പക്ഷേ പെയിന്റിങ്ങിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലും മറ്റൊരു കോണ്ടെക്സ്റ്റ് എല്ലാ കോണ്ടെക്സ്റ്റിലും പ്രധാനമായിട്ടുള്ള ആശയമാണ്. അതവിടെ നോക്കട്ടെ, ഞാൻ പറഞ്ഞത് ഈ റിവേഴ്സിബിലിറ്റി പറ്റി. ഈ റിവേഴ്സിബിലിറ്റി വിസിബിൾ എന്നുള്ളതിന് ഈ റിവേഴ്സിബിലിറ്റി എങ്ങനെയുണ്ട്? ഞാൻ ഇന്നലെ തുടങ്ങിയപ്പോൾ പറഞ്ഞു, വല്ലപ്പോണ്ടി ഈ ആന്ധ്ര മർച്ചൻ്റിൻ്റെ ഒരു ഒരു വളരെ പോയറ്റിക് ആയിട്ടുള്ള ഒരു ഒരു അനുഭവ പ്രൂപ്പ് അനുഭവം വല്ലപ്പോണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് എടുക്കുന്നുണ്ട്. അത് വലിയ അത്ഭുതം നമുക്ക് ഈ പറഞ്ഞ പോലെ തോന്നില്ല. ഒരു കാട്ടിൽ പോകുമ്പോൾ ഞാൻ മരങ്ങൾ നോക്കുക, എല്ലാ മരങ്ങളെന്നെ നോക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ആന്ധ്ര മർച്ചൻ്റിൻ്റെ ഈ സ്റ്റേറ്റ്. ഇത് കാവ്യാത്മകമായ അല്ലെ ആലങ്കാരികം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. മരങ്ങൾക്കങ്ങനെ നോക്കാൻ പറ്റില്ലാതാണ് നമ്മുടെ ഒരു സാധാരണ ബുദ്ധിയിൽ നമ്മൾ പറയുക മരങ്ങൾ നിങ്ങളെ നോക്കുക എന്ന് പറയുന്നത് അബ്സർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടുള്ള ഒരാശയമാണ്. മുല്ലപ്പൊട്ടി എന്തുകൊണ്ടാണ് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്ന് ഓക്കെ, ഇതിന് ഒരു ഫിലസോഫിക്കൽ സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ്? അവിടെയാണ് മുല്ലപ്പൊട്ടിയുടെ ഈ റിവേഴ്സിബിലിറ്റി വിഷൻ കേസ് ഓഫ് ഫിസിബിലിറ്റി ഓക്കെ. ടച്ചിന് മാത്രമാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് പെയിൻറ്റിങ്, ദ ആക്ട് ഓഫ് പെയിൻറ്റിങ് ഇറ്റ്സെൽഫ് ആണ് ഈ റിവേഴ്സിബിലിറ്റിയുടെ ഒരു പോയിൻ്റാണ്. ഇത് വളരെ മനോഹരമായ ഒരു ആശയമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈറ്റിൽ എടുക്കേണ്ടത്. ഈ എനിഗ്മ എന്ന് പറയുന്നത് എനിഗ്മ ഓഫ് റിവേഴ്സിബിലിറ്റി വാസ് ഓഫ് ദ എനിഗ്മ ഓഫ് ദ വിസിബിൾ ആണ് എന്നുള്ളത് പറയാനുണ്ടാകും. എന്താണ് ആ ആ എനിഗ്മാറ്റിക് ആയിട്ടുള്ള സ്വഭാവം, വിസിബിളിൻ്റെ എനിഗ്മാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആവുന്നതിൻ്റെ ഒരു ആലങ്കാരികം എന്ന് പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിന് അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യമോ ഇംപ്ലിക്കേഷനോ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടോ? ശരിക്കും മരങ്ങൾ നിങ്ങൾ നോക്കുന്നു എന്നുള്ളതാണ് പോയിന്റ്. സി ആ ചിലപ്പോൾ ഒരു ഒരു എന്താ പറയുക ഫിലോസഫി ആയിട്ട് അനലറ്റിക് ഫിലോസഫേഴ്സ് ക്യാലിറ്റി ഇല്ല ഓക്കെ. അനലറ്റിക് ഫിലോസഫേഴ്സ് പ്രാർത്ഥന എന്തൊക്കെയോ പറയുന്നത് അത് കവിത എഴുതാറ് ഫിലോസഫി ചെയ്യാനാണ് പറയുന്നത്. കാരണം ഇത് കവിതയിൽ മാത്രം സാധ്യമാവുന്ന ഒരു സാധനമല്ല ഓക്കെ ഈ ഈ ഒരു ആശയം അല്ലേ. അപ്പോൾ അത് അനലറ്റിക്കായിട്ട് നോക്കുമ്പോൾ കോഗ്നിറ്റീവ് അനലറ്റിക്കായിട്ട് പോസിറ്റിവിസ്റ്റിക് ആയിട്ടൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ എന്താ പറയുക അപ്രധാനമായിട്ടുള്ള ഒരു ക്ലെയിമാണ് ഇത്. പക്ഷേ അതിന് ഒരു മറ്റൊരു ഡയമെൻഷൻ കൊടുക്കാനുള്ള ശ്രമം നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ പൂർത്തിയാക്കാൻ കഴിയാത്ത ആ ടെക്സ്റ്റിൽ ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കുറേ ഈ പറഞ്ഞതുപോലെ മുല്ലപ്പൊട്ടിയുടെ വർക്കിംഗ് നോട്ട്സ് കുറേ കിട്ടും. അതിപ്പോഴും ചിലത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതായത് എഴുതിൻ്റെ രീതിയൊക്കെ എങ്ങനെയാണ് കുത്തിക്കുറിച്ച കുറേ സാധനങ്ങളൊക്കെ ഞാൻ അതിൻ്റെ മാനസ്ക്രിപ്റ്റ് ഒരു പ്രാവശ്യം അവിടെ പോയിട്ട് കാണാനുണ്ടായി. അപൂർണമായിട്ടുള്ള അത് അതിൽ ഇപ്പോൾ നമ്മളത് ഇൻറ്റർപ്രറ്റേറ്റീവായിട്ട് അതിനെ വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളായിട്ട് കാണും. പക്ഷേ വളരെ മനോഹരമായ ചില സങ്കല്പങ്ങളുടെ അത് പെയിൻറ്റ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് ഓക്കെ. ആ പെയിൻറ്റിങ്ങിൻ്റെ തുടക്കം മാത്രമായിരുന്നു ഒരു കൺസെപ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ടായിരിക്കുന്നില്ല. ഈ വാക്കുകളിലൂടെ പെയിൻറ്റിങ് ഒരു മനോഹരമായ ഒരു ഇമേജ് ഇവിടെ വരുന്നില്ല. ഇത് വളരെ പ്രധാനമായിരുന്നിട്ട് ഒരു പക്ഷേ മുമ്പ് കുറച്ച് കാലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നുന്നു. അത് ഫ്ലഷ് എന്നുള്ളൊരു ആശയമാണ്, ബോഡി എന്നുള്ളതും വിട്ടിട്ട് ഫ്ലഷ് എന്നുള്ളൊരു ആശയം. റിവേഴ്സിബിലിറ്റി എന്നുള്ള ആ ഒരു പോയിന്റിനെ ബോഡി വിട്ട് ഫ്ലഷ് എന്നുള്ളൊരു ആശയത്തിലേക്ക് മുല്ലപ്പൊട്ടി കൊണ്ടുവരുന്നതിൻ്റെ ഒരു 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 ജേർണി ഞാനത് വായിക്കാൻ ശ്രമിച്ചിട്ടെനിക്ക് കിട്ടിയതൊന്ന് ഷെയർ ചെയ്യാണ് മുല്ലപ്പൊട്ടി. അപ്പോൾ ഞാൻ സാധാരണ നിലയ്ക്ക് എപ്പിസ്റ്റമോളജിക്കലായിട്ടൊരു സാധനമായിട്ടാണ് മുല്ലപ്പൊട്ടി ഈ റിവേഴ്സിബിലിറ്റി അവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറയുന്നത് എപ്പിസ്റ്റമോളജിക്കലാണ്. അതായത് അറിയുന്ന ആളും അറിയപ്പെടുന്ന വിഷയവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ജ്ഞാനത്തെ സംബന്ധിക്കുന്ന ഒന്നാണ്. എപ്പിസ്റ്റിം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അറിവാണ്. എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രപരമാണ്. നിങ്ങൾ അറിവിൻ്റെ തലത്തിൽ സംഭവിക്കുന്ന അറിയുന്ന ആളും അറിയപ്പെടുന്ന വസ്തുവും തമ്മിൽ നടക്കുന്ന ഒരു സ്ഥാനമാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരാശയമായിട്ടാണ് റിവേഴ്സിബിലിറ്റി നമ്മളിപ്പോൾ കണ്ടത്. നേരെ മറിച്ച് ഈ പുതിയ ഒരാശയം ആ മുല്ലപ്പൊട്ടി അവതരിപ്പിക്കുന്നത് അത് ഓന്റോളജിക്കലായിട്ടുള്ള റിവേഴ്സിബിലിറ്റി
ഓണ്ടോളജിക്കൽ ആയിട്ട് ബീയിങ്ങിൻ്റെ തലത്തിൽ തന്നെ നടക്കുന്ന ഒന്നായിട്ട് നമ്മൾ കൊണ്ട് തന്നെ അവതരിപ്പിക്കാൻ നമ്മളിത് അപൂർണമാണ്. ഈ പറഞ്ഞ മല്ലിക്കൊണ്ടിൻ്റെ വേറെ എവിടെയോ മല്ലിക്കൊണ്ടി അല്ല, മല്ലിക്കൊണ്ടി കോപ്പി ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഈ പെയിൻറ്റേഴ്സ് ഒരിക്കലും അവരുടെ വർക്ക് മുഴുവനാക്കാറില്ല, ഉപേക്ഷിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, ദേ ഓൺലി അബാൻഡൻ, ദേ നെവർ ഫിനിഷ് ദെയർ വർക്ക് എന്ന് പറയും. ഒരു പെയിൻറ്റിങ് ഒരിക്കലും അവസാനിക്കുന്നില്ല, ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഉപേക്ഷിക്കുക ചെയ്യും. കാരണം പെയിൻറ്റിങ് അവസാനിച്ചിട്ട് നിങ്ങൾ പിന്നെ അത് മാറ്റി വയ്ക്കില്ല. പെയിൻറ്റിങ് ഒന്നും അവസാനിക്കാത്തൊരു കാര്യമാണ്, അത് ഉപേക്ഷിക്കാൻ മാത്രമേ പറ്റൂ. പെയിൻറ്റർക്ക് അത് ഉപേക്ഷിക്കാം, ഒരു ഘട്ടത്തിൽ മതി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാം എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയോ പൂർത്തിയാക്കുകയോ ചെയ്യാത്ത ഒരു പെയിൻറ്റിങ് പോലെ നിൽക്കുന്നൊരു സാധനമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ആശയം, എന്തുകൊണ്ടാണ് ഈ മരങ്ങൾ എന്നെ നോക്കുന്നത് എന്നുള്ളൊരു ആശയം ഇത്ര പ്രധാനമായി മാറുന്നത്. അത് രണ്ട് മൂന്ന് ഇംപ്ലിക്കേഷൻസ് പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ഇംപ്ലിക്കേഷൻസ് പറയാറുള്ളതാണ്. നമുക്ക് ബ്രേക്ക് പോലും വേണം, കുറയ്ക്കുന്നുണ്ടോ? വല്ലാതെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കാം. കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെങ്കിൽ എന്തെങ്കിലും ചോദ്യമല്ല, എന്തെങ്കിലും കമൻസ് ഉണ്ട്, ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് പറ്റിയതല്ല. നിങ്ങളുടെ അനുഭവത്തിൻ്റെ മേഖലയിൽ നിന്ന് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അതെനിക്ക് സഹായിക്കും. അല്ല, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പാണ് ഞാൻ കഴിക്കും. ചെയ്യുന്ന സമയത്തും ഫ്രീക്വൻസീഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാതെ എല്ലാ ദിവസവും രാവിലെ ഒരു 3 മണിക്ക് എണീറ്റിട്ട് വെറുതെ 2 ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അത് ഇപ്പോഴും ഒരു ശീലം പോലെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതൊരു അങ്ങനെ പൂർണ്ണമായിട്ട് വിഷയത്തെ കുറിച്ച് ക്രിയേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു പർപ്പസോ ഏതെങ്കിലും ഒരു പ്രത്യേക ധാരണയില്ല. സ്പീച്ച് പറഞ്ഞ പോലെ തന്നെ കവിതയുണ്ട്, മാസ്റ്റർ ശീലങ്ങളുണ്ട്, ഇത്രയും കാലം കണ്ടിട്ടുള്ള ഇൻസ്പിറേഷനുകളായിട്ടുള്ള പെന്നും ക്യാൻവാസും അല്ലെങ്കിൽ ഇൻകും ഉപയോഗിക്കുന്നത് കാരണം മണലില് നേരിട്ട് എഴുതി തുടങ്ങി അങ്ങനെ ചോദ്യമാണെങ്കിൽ ഞാൻ പരിമാറി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം.
എത്രത്തോളം ഈ പറയുന്നത് ആണോ? നല്ല ഒബ്സർവേഷൻ ആണത്. ഈ പിന്നെ മുല്ലപ്പള്ളി ഒരു ഘട്ടത്തിൽ ഫെമിനിസ്റ്റുകൾക്ക് ഫെമിനിസ്റ്റ് തിയറിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഞാൻ ഇന്നലെ എല്ലാം ഇത് പറഞ്ഞില്ലേ, ക്രിസ്തേവല്ല മറ്റേ എന്നാ പേര് ഞാൻ പറഞ്ഞു വീണ്ടും അത്രോയിങ്ങിലൊക്കെ കേട്ടു. ആ അതുപോലെ മുല്ലപ്പള്ളി സിമോൺ ബോവിയും ഈ ബോഡിയെ പറ്റി കണ്ടിട്ടുള്ള ഈ കാഴ്ചപ്പാട് പല ഫെമിനിസ്റ്റ് തിയറിയിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇവൻ ഇറിഗറേ വരെ മുല്ലപ്പള്ളിയുടെ അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അത് വേറൊരു ട്രഡീഷനാണ്, സ്ട്രക്ചറലിസം ആണെങ്കിൽ പോലും. ബട്ട്ലർ ഈ മുല്ലപ്പള്ളിയെ പറ്റിയിട്ട് ബട്ട്ലറുടെ ഒരു പഠനമുണ്ട്, ജൂഡി ബട്ട്ലർ. അത് കേംബ്രിഡ്ജ് കമ്പാനിയൻ ടു മുല്ലപ്പള്ളി എന്ന പുസ്തകത്തിൽ അതുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള പഠനം. ചിലര് ഒരു സ്ത്രീയായിട്ട് അഭിനയിക്കുന്ന പുരുഷനാണ് മുല്ലപ്പള്ളി എന്ന് വാദിക്കുന്നത്. അത് പെട്ടെന്നത് ഫെമിനീനായിട്ടുള്ളൊരു ഒരു ഇതാന്ന് തോന്നും. പക്ഷെ അത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ ശരീരം തന്നെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ അത് പല രീതിയിൽ അത് ജോസഫ് മർഫി പറയുന്നുണ്ട് മൈൻഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. സാർ ഇന്നലെ കാർ ഓടിക്കുന്ന കാര്യം പറഞ്ഞു. സോ ബേസിക്കലി ഒരാൾ ആദ്യമായിട്ട് കാർ ഓടിക്കുന്ന ഒരാൾ കോൺഷ്യസ്ലി ഞാൻ ഈ ഗിയർ ഇങ്ങനെ മാറ്റണം എന്ന് ട്യൂൺ ചെയ്യും. സോറി, സോ ഇറ്റ് ഈസ് ടേക്കൺ ഇൻ ടു ദ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അത് സേവ് ചെയ്യണം ആ ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ അത് ആ നമ്മുടെ എക്സ്പീരിയൻസും ഈ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവമാണ് ലൈക്ക് ബോഡി സ്കീം. ബോഡി സ്കീം ആൻസ് ബോഡി സ്കീം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമായില്ല. വേണമെങ്കിൽ ഈ പറഞ്ഞ സൈക്കോ അനാലിസിന്റെ ഈ സബ് കോൺഷ്യസ് കോൺഷ്യസ് എന്നുള്ള സൈക്കോ അനാലിറ്റിക് തിയറിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഇതൊക്കെ അങ്ങനെ എടുത്താൽ മതി കേട്ടോ, അല്ലാണ്ട് നിങ്ങളുടെ മൈൻഡിൽ സബ് കോൺഷ്യസ് ആയിട്ടൊരു തല ഉണ്ട് എന്നോ അവിടെ ശരിക്കും അങ്ങനെ ഉണ്ടെന്നായിരിക്കണ്ട. അതിനെ വിശദീകരിക്കാൻ വേണ്ടി കൺസെപ്ച്വലി ഉണ്ടാക്കുന്ന ഒരു ഒരു ടൂളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാൻ പറ്റും, ഇത്രയും അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു. അതുപോലെ ഒരു സ്ട്രാറ്റജിയാണ് വല്ലപ്പള്ളിയിൽ ബോഡിയിൽ തന്നെ ഈ ഒരു ഇങ്ങനെ മൈൻഡല്ല, മൈൻഡിൻ്റെ കോൺഷ്യസ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നതിന് പകരം ബോഡിയിൽ ഒരു ബോഡി സ്കീമ ബോഡി ഇമേജ് എന്നുള്ളൊരു ഒരു വേറൊരു വല്ലപ്പള്ളി കൊണ്ടാട്ടിരിക്കുന്നു. വേണമെങ്കിൽ ഇതിന് സമാന്തരമായിട്ടാണ് എന്ന് പറയുന്നത്. ആദ്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ കാർ ഓടിച്ച് തുടങ്ങുന്ന ഒരാൾ വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ കോൺഷ്യസ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആദ്യം ബോഡി സ്കീമ അവിടെ ഇല്ല, ബോഡി സ്കീമ ലേണിങ്ങിലൂടെ ഉണ്ടാകുന്നു, ഹാബിച്വലായിട്ട് ഉണ്ടാകുന്നതാണ്. അതല്ലേ പോയിന്റ്? അതാണ് ഞാൻ പറഞ്ഞത്, അതായത് ഹാബിച്വലാണ് എന്നുള്ള ഒരു വാദമാണ് പൊതുവെ മുല്ലപ്പള്ളിയിലും ഹാബിച്വൽ ബോഡി എന്നാണ് മുല്ലപ്പള്ളിയിലും പറയുന്നത്. ഹാബിച്വൽ എന്നുള്ളതാണ് ഹാബിറ്റ് എന്നുള്ളത് കുറച്ചും കൂടി വിശാലമായിട്ട് എടുത്താൽ അത് ബോഡിയുടെ മാത്രമല്ല ഒരു ഹാബിറ്റാറ്റ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ബോർഡിയോ ഒക്കെ ഈ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ആശയത്തെ എടുക്കുന്നു. അതായത് അതൊരു നിങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ്. ഓക്കെ, നിങ്ങളുടെ ശരീരം
ത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് അതിനെ എടുക്കുക. ഓക്കെ, അതിന് അത് നാവിഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു വ്യവസ്ഥ, അതിന് ശരീരത്തിന് ശരീരം സഞ്ചരിക്കുന്ന, ഓക്കെ, ഒരു വെള്ളത്തിൽ മീൻ സഞ്ചരിക്കുന്ന പോലെ ഉള്ളൊരു ആവാസ വ്യവസ്ഥയായിട്ട് അതിനെ എടുക്കാം. അങ്ങനെ എടുക്കാം, മനസ്സിലായോ? വേണമെങ്കിൽ ഈ ഒരു പാരലൽ അതിന് കാണുന്നതിൽ തെറ്റില്ല. ഈ പറഞ്ഞ സൈക്കോ അനാലിസിൻ്റെ ഈ ഒരു മല്ലപ്പൊണ്ടി കോൺഷ്യസ് എന്നുള്ള അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നില്ല. കോൺഷ്യസ് സബ് കോൺഷ്യസ് എന്നുള്ള അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്നുള്ളത് തന്നെ മല്ലപ്പൊണ്ടിയെ സംബന്ധിച്ചിടത്തോളം എംബോഡീഡായിട്ടുള്ള ബോഡിയിൽ ഉള്ള ഒരു സംഗതി എന്നുള്ള രീതിയിൽ മാത്രമാണ് പുള്ളി എടുക്കുന്നത്. കോൺഷ്യസിന് പ്രത്യേക ഒരു ഡൊമെയിൻ കൊടുക്കുന്നേ ഇല്ല. എന്നാൽ വെച്ച് ഫ്രോയിഡോ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസോ അതിന് പ്രത്യേക ഒരു ഡൊമെയിനായിട്ട് കാണുന്നത് തന്നെ. സത്യത്തിൽ ഫ്രോയിഡ് തുടങ്ങുന്ന അങ്ങനെയല്ല കേട്ടോ. ഫ്രോയിഡ് ന്യൂറോളജിസ്റ്റാണ് ശരിക്കും ഫ്രോയിഡ്. പിന്നീടാണ് ഈ ന്യൂറോളജി പോരാ ഇത് പറയാൻ. അതായത് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിനെ പറ്റി, മൈൻഡിനെ പറ്റി പറയാൻ നിങ്ങളുടെ ബ്രെയിനിനെ വിശദീകരിച്ചുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ ന്യൂറൽ സ്ട്രക്ചറെ പറ്റി പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതിനപ്പുറത്തുള്ളൊരു ഒരു ഡൊമൈൻ, ഒരു സെപ്പറേറ്റ് ഡൊമൈനായിട്ട് തന്നെ അതിനെ കാണണം എന്നുള്ളതുകൊണ്ടാണ് ന്യൂറോളജി വിട്ടിട്ട് പുള്ളി ഈ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഇതുണ്ടാക്കുന്നത്. പക്ഷെ അത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ അത് അതാണ് ഞാൻ പറഞ്ഞത്, തിയറി തെറ്റും ശരിയല്ല, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമായിരുന്നു അതാണ് ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം. സൈക്കോ അനാലിസിസിൻ്റെ ടൂൾസ് വെച്ച് ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഇത് വേറൊരു ടൂൾ കിറ്റാണ്. ഓക്കെ, സൈക്കോ അനാലിസിൻ്റെ ടൂൾ കിറ്റ് അല്ല ഇത് എന്നുള്ളത് മാത്രമായിരുന്നു. തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളായിട്ടുണ്ട്. ഒന്ന് ഈ ബോഡി സ്കീമുണ്ട്, മറ്റൊന്ന് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള, അല്ലേ, ദ വേ ആർ മൈ ബോഡി ഈസ് ബീങ് അഫക്റ്റഡ് ഈസ് ഡിഫറെൻ്റ് ഫ്രം ദ വേ യുവർ ബോഡി ഈസ് ബീങ് അഫക്റ്റഡ്, അല്ലേ? അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് വ്യത്യസ്തമാക്കുന്നത്. അതായിരിക്കും നിങ്ങളുടെ പെയിൻറ്റിങ്ങും മറ്റൊരു പെയിൻറ്റിങ് തമ്മിൽ വ്യത്യസ്തമാക്കുന്നത്, അല്ലേ? അനലറ്റിക്കലി അത് പറയുന്ന ബുദ്ധിമുട്ടാണ്, അതൊരു തിയറട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ഞാൻ എൻ്റെ ഒരു പോയിന്റ് അതായിരുന്നു. ഈ കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റുകൾ അവർ അനലറ്റിക്കൽ ഇതാണ് സയൻസാണ്. കോഗ്നിഷൻ പറഞ്ഞ സയൻസിന് എന്നെ കുറിച്ചുള്ള സയൻസിൽ ഈ ഒരു ബോഡി സ്കീമ എന്ന് പറയുന്ന ആശയം അവർ ഉപയോഗിക്കുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തിസിസ് ആണ്. പക്ഷേ അത് വർക്ക് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ മനസ്സിലാക്കാനത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരത് ഉപയോഗിക്കുന്നു. അനലറ്റിക്കലി അത് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രശ്നമാണ്. കാരണം ബോഡി സ്കീമ ഉണ്ടാവുന്നത് തന്നെ ബോഡി ഇമേജ് ഉള്ളപ്പോഴാണ്, അല്ലേ? നിങ്ങൾ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ബോഡി സ്കീമയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ബോഡി ഇല്ല, ആബ്സെൻ്റ് ആണ്. നേരെ മറിച്ച് നിങ്ങൾ ഇമേജ് നിങ്ങളുടെ ബോഡിയെ പറ്റിയുള്ള ഇമേജ് ഉണ്ടാകുന്ന സമയത്താണ് ദിസ് വാസ് ദർ എന്നുള്ളത്. ഇത് എപ്പോഴും റിട്രോസ്പെക്റ്റീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും സ്വപ്നമില്ല എന്ന് പറയുന്ന പോലെ. സ്വപ്നം കാണുന്ന ഒരാൾക്ക് സ്വപ്നമില്ല, സ്വപ്നം കാണുന്നതാണ് സ്വപ്നം കാണുന്നുണ്ടല്ലോ, അല്ലേ? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ സ്വപ്നം കാണുകയാണോ ചെയ്യുന്നത്? ആണോ? സ്വപ്നം കാണുന്ന അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണാൻ പറ്റും, പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. വേറെ ചില ഒരു സ്ലീപ്പിൻ്റെ പ്രത്യേക അവസ്ഥയിൽ നിങ്ങൾ തന്നെ അറിയുന്നത് സ്വപ്നമാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ഒരു സാധാരണ നിലയ്ക്ക് സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുക എന്ന് അറിഞ്ഞുകൊണ്ടല്ല സ്വപ്നം കാണുന്നത്. അപ്പോൾ സ്വപ്നമല്ല ഞാൻ കാണുന്നത്, റിയലാണ്. അതെ, അപ്പോൾ അത് റിയലല്ലേ, ഒക്കെ റിയലല്ലേ. ഇപ്പം ഞാനിതിപ്പോൾ ഈ ഡെക്കാർട്ടിൻ്റെ പ്രസിദ്ധമായ എക്സാമ്പിൾ അതാണ് ഡ്രീം അനാലജി എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് പോകുന്ന ക്ലാസ്സിൽ പോകും. ഞാനൊരു പുരുഷനാണ്, എൻ്റെ ശരീരത്തിന് കയ്യും കാലും ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് ഒരു ഫൈൻ ആർട്സ് പഠിപ്പിക്കുന്ന ഒരു കോളേജാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ ഞാൻ വന്ന് മല്ലപ്പൊണ്ടിയെ പറ്റിയിട്ട് ലെക്ചർ ചെയ്യുന്നു. ഇത് ഞാൻ സ്വപ്നം കാണുകയാണെങ്കിലോ? സ്വപ്നം കാണുക അല്ലാതെ പറയാൻ എന്തായിരിക്കും, എങ്ങനെയാണ് പറ്റാറുള്ളതാണ് ഡെക്കാർട്ടിനെ പറ്റി?
എനിക്ക് ഇത് സ്വപ്നം അല്ലാതെ എനിക്ക് പോവുകയാണ്, എന്താ വഴി, എന്തിനു വഴിയല്ല, ഒരു വഴിയില്ല. കാരണം സ്വപ്നം കാണുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമാണെന്നുള്ള ബോധ്യത്തിൽ സ്വപ്നം കാണാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് മുഴുവൻ സ്വപ്നമാണോ എന്ന് എനിക്കറിയില്ല. ഉണർന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റും സ്വപ്നം ആയിരുന്നു. ഓക്കെ, അത് നമ്മുടെ പ്രസന്റ് ടെൻസിൽ സ്വപ്നം കാണാൻ പറ്റില്ല, പാസ്റ്റ് ടെൻസിൽ മാത്രമേ സ്വപ്നം കാണാൻ പറ്റില്ല. എന്നാൽ സ്വപ്നം ആണ് എങ്കിൽ കുഞ്ഞുങ്ങൾക്കാർ പുറത്ത് അത് റിയലാണ് അല്ലേ, ഈ ചെയ്യുന്ന മുഴുവൻ റിയലാണ് അല്ലേ, ഇത് മുഴുവൻ റിയലാണ്. അതുപോലെ ബോഡി സ്കീമ എന്ന് പറയുന്നത് ബോഡി സ്കീമിലുള്ള സ്വപ്നം ബോഡി സ്കീമില്ല. ഓക്കെ, ബോഡി സ്കീമിൽ നിന്ന് പുറത്തു വരുന്ന ലിമിറ്റ് സിറ്റുവേഷനിലാണ്, പാത്തോളജിക്കൽ അല്ലെങ്കിൽ ലിമിറ്റ് സിറ്റുവേഷനിൽ മാത്രമാണ്. ഇപ്പോൾ കാറ് ഓടിച്ച് ഞാൻ ഇതുവരെ വന്നു, എൻ്റെ ബോഡി എങ്ങനെയൊക്കെയോ പിന്നെ 3 മണിക്കൂർ കാറിൽ ഡ്രൈവ് ചെയ്ത് ബോഡിയുടെ പെർഫോമൻസസ് മുഴുവൻ ഞാൻ പെട്ടെന്ന് അതിനെപ്പറ്റി അവെയർ ആകുമ്പോഴേ അത് ഉണ്ടാവുന്നുള്ളൂ അല്ലേ, മനസ്സിലായില്ല. ഇപ്പോൾ ബോഡി സ്കീമ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ടുണ്ട്. ഞാനത് കണ്ടില്ല കേട്ടോ, ഞാൻ ബിനാലയിൽ ഞാനത് കണ്ടില്ല. അതെന്താണെന്ന് എനിക്ക് അത് ഞാനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എനിക്ക് എന്തായാലും ആലോചിച്ചു. അല്ല, ഫാൻറ്റം ലിപ്പിൻ്റെ കേസ് ഇല്ല, അത് സത്യത്തിൽ നടക്കുമെന്നൊരു സംശയമാണ്. അപ്പം ഈ ഹാർട്ടിൽ എങ്ങനെയാണ് വന്നത് എനിക്കറിയില്ല. ഫാൻറ്റം ലിപ്പിൽ അത് പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഇച്ചിങ് പറയുന്നത് ഇല്ലാത്ത കാലത്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുക. അത് വേറെ എവിടെ അത് വേറെ എവിടെ ചൊന്നാലും അത് പരിഹരിക്കപ്പെടില്ല. കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ നല്ല എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതിൽ ആ ബോഡി അവിടെ ഉണ്ട്, അയാളെ സംബന്ധിച്ചോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്യാം. അപ്പം അത് ട്രാൻസ്ഫറബിൾ അല്ല, നിങ്ങൾക്ക് ആ പെയിൻ ഈ കാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന സാധനം അല്ല എന്നാണ് നമ്മുടെ ഈ പിന്നെ സയൻസിൻ്റെ ഉള്ളിൽ അതങ്ങനെയാണ്. പക്ഷേ ഇതിപ്പം എങ്ങനെയാണ് ആപ്പിലെങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ബിനാലയിൽ എങ്ങനെയാണ് ആലോചിക്കേണ്ടതാണ്. ആദ്യത്തെ ചോദ്യം, ആദ്യ ചോദ്യമാണ് ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അതായിരുന്നു, ഈ ബോഡി സ്കീമയും ബോഡി ഇമേജും തമ്മിലുള്ള വ്യത്യാസം. ഒറ്റ പോയിന്റാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഇന്നലെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഒരു പോയിന്റാണ് പറഞ്ഞത്, അതായത് അതിൻ്റെ അനോണിമിറ്റി ഇല്ലാതാവുമ്പോഴാണ് ഫോളിയുന്നത്. അനോണിമിറ്റി ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനാണ് ബോഡി ഇമേജ്, ബോഡിയുടെ അനോണിമിറ്റി, ഓണർഷിപ്പ് അല്ല, സെൻസ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് വരിക, തിരിച്ചു വരിക, അൺഓൺഡ് ആയിട്ടൊരു ബോഡി ഓൺഡ് ബോഡി ആയിട്ട് മാറുക, ശരീരം എൻ്റെ ശരീരമായിട്ട് മാറുക, ഞാൻ കടന്നു വരുന്നത്. ഓക്കെ, എൻ്റെ ഉടമസ്ഥത അതിൽ തിരിച്ചു വരുമ്പോഴാണ് ബോഡി ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് അനുഭവത്തിൽ അതുണ്ടാവും? ഒരു പെയിൻ ഉണ്ടാകുമ്പോൾ എനിക്കത് എൻ്റെ ശരീരമായി, എൻ്റെ ശരീരത്തിൽ എൻ്റെ ആ പെയിന് ഒരു ഓണർഷിപ്പ് ഉണ്ട് അല്ലേ. ഞാൻ അൾഷൈമേഴ്സിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ അതുകൊണ്ട് അൾഷൈമേഴ്സ് ഉള്ള ഒരാൾക്ക് ഒരു പെയിൻ ഉണ്ടാകുമ്പോൾ അയാൾക്ക് മറ്റൊന്നുമില്ലെങ്കിലും നെഗറ്റീവ് ഐഡൻറ്റിറ്റി ഒന്നുമില്ലെങ്കിലും ഈ പെയിൻ ആരുടെ വേറൊരാളുടെ പെയിൻ ഉണ്ടാകും. ഓക്കെ, എനിക്ക് നിങ്ങളുടെ പെയിൻ അറിയില്ല, എനിക്ക് എൻ്റെ പെയിൻ അറിയില്ല. അപ്പോൾ എൻ്റെ എന്നുള്ള അവിടെ വരികയാണ് എൻ്റെ പെയിൻ എന്നുള്ള വരിക. അപ്പോൾ ആ ഓണർഷിപ്പ് ബോഡിയിലേക്ക് തിരിച്ചു വരുന്നതാണ് ബോഡി ഇമേജ്. ഓക്കെ, അനോണിമിറ്റി ഇല്ലാതാവുന്ന അതിനെയാണ് ബോഡി ഇമേജ് നമ്മൾ. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ആ മൊമെൻറ്റിൽ ആ ഓണർഷിപ്പ് വന്നു വരും.
സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ ഒരു വോപ്പിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന ഒരാളോ വളരെ ഈസിയായിട്ടാണ് ഇങ്ങനെ നടന്ന് പോകുന്നത്. വോപ്പിൻ്റെ മുകളിൽ കൂടെ അയാളോട് ചോദിക്കാറ് നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ഇത്രയും വലിയ ശരീരം, ഇത്രയും പിന്നെ ദൈത്വം ഒക്കെ ഉള്ള ശരീരം എങ്ങനെയാണ് ഈ വോപ്പിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത്. ആ മൊമെൻറ്റിലായിരുന്നു ഇപ്പം പോകുന്നത്, പിന്നെ ആയിട്ട് നടക്കാൻ പറ്റില്ല. കാരണം യു ആർ അവെയർ ഓഫ് ഇറ്റ് അല്ലേ, അല്ലേ? നിങ്ങൾ അതിനെപ്പറ്റി അവെയറായി കഴിഞ്ഞാൽ ബോഡി ഇമേജിൽ പിന്നെ നിങ്ങൾക്ക് ഈ നോർമൽ ആയിട്ടുള്ള ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ അയാൾ ഒരു പ്രയാസം ഇല്ലാതെ നടന്നു പോകുന്ന ആൾക്ക് ഈ ഒരു പഴുതാരെ കിട്ടിയിട്ട് അതിൻ്റെ ഒരു പറയില്ല. അതെ അതെ അതെ, അതുപോലെയാണ് ഇതിൻ്റെ കാര്യം. ശരിക്കും നമ്മൾ തന്നെ എന്തൊരു അത്ഭുതം വന്നാലും ഈ ഇത്ര പോകുന്ന രണ്ട് കാലിൻ്റെ മുകളിൽ ഈ ശരീരം തന്നെ ബാലൻസ് ചെയ്ത് നിർത്തി ഒന്നും നടക്കല്ലോ. ഇതൊരു അത്ഭുതകരമായിട്ടുള്ള സംഗതി. അത് ഈ എത്ര പോകുന്ന ഇതിൻ്റെ മുകളിലാണ് ഈ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ സി, അതുപോലെ നമ്മുടെ ബോഡിയുടെ വെയിറ്റ്, ഇതൊക്കെ അനോണിമസ് ആയിട്ട് നമ്മൾ ബോഡി എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഈസി ആയിട്ട്. പക്ഷേ കോൺഷ്യസ് ആവുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ വലിയ ഞാൻ അവെയർ ആവുകയാണ് ഇതിനെപ്പറ്റിയൊക്കെ അല്ലേ. അപ്പം അതാണ് ആ ബോഡി ഇമേജും ബോഡി സ്റ്റീമിയും നമ്മൾ വരുന്നത്. ഇത് രണ്ടും പിന്നെ രണ്ട് അറകളായിട്ട് നിൽക്കുന്നു എന്നല്ല ഇല്ല. ഓക്കെ, ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു ഓസിലേഷനാണ് ഹ്യൂമൻ എന്ന് പറയുന്നത്. നമ്മൾ ബോഡി ലൈഫ് എന്ന് പറയുന്നത് ഒരു ഓസിലേഷനാണ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഡ്രൈവിംഗ് ഇപ്പോൾ പെട്ടെന്ന് ഒരു വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ അവയറായി അത് ഡ്രൈവിംഗ്. അതുപോലെ ഞാൻ ഡ്രൈവിംഗ് എന്നൊരു അവയർനെസ് ഇല്ലാതെ അല്ലേ. അതാണ് ഞാൻ ആ ഒരു ഇത് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ബോഡി സ്കീമ ആണ്. ഇപ്പൊ പെയിന്റർലി ആയിട്ടുള്ള പ്രാക്ടീസ് എടുക്കുകയാണെങ്കിൽ അതിലെ ആ പ്രാക്ടീസ് ഉണ്ടല്ലോ, ആ പറഞ്ഞ ആക്ട് ഓഫ് പെയിന്റിങ് എന്ന് പറയുന്നത് ഈ ബോഡി സ്കീമയുടെ ഒരു റോളിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ആ ബോഡി സ്കീമയുടെ ആ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ തിങ്കിങ് പറഞ്ഞത്. അതാണ് ബോഡി തിങ്കിങ്. ബോഡി തിങ്കിങ്, നോട്ട് യുവർ മൈൻഡ് തിങ്കിങ്. ഓക്കെ, നമ്മുടെ മൈൻഡ് ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുക, നമ്മുടെ ബോഡി തന്നെ ചിന്തിക്കുന്ന ഒരു മൊമെൻറ്റിനെയാണ് ക്രിയേറ്റീവ് എക്സ്പ്രസീവ് എന്നൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചത്. ആ ബോഡി അതിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, ഞാൻ അടുത്ത രണ്ട് മൂന്ന് പോയിന്റ് കൂടി പറയേണ്ടത്. ഈ റിവേഴ്സിബിലിറ്റി എങ്ങനെയാണ് വിസിബിൾ എന്ന് പറയുന്നതിൽ റിവേഴ്സിബിലിറ്റി എങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ പറയാൻ ഓണ്ടോളജിക്കൽ എന്ന് പറയുന്ന ആ പോയിന്റ് എന്താണെന്നാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഇതൊരു കംപ്ലീറ്റ് തോട്ട് അല്ല, വല്ലപ്പോണ്ടിയുടെ ചില രേഖകൾ മാത്രം, ചില ക്ലാസ് നോട്ടുകളും, അത് മല്ലപ്പൊണ്ടി എഴുതിയതുപോലെയല്ല, സ്റ്റുഡൻസ് എഴുതിയിട്ടുള്ള ചില നോട്ടുകളും മല്ലപ്പൊണ്ടി ലെക്ചർ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ചില കുറിപ്പുകളും, പിന്നെ ഈ ഈ പിന്നെ ഐ എൻ മൈൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ എന്ന് പറയുന്ന ആ പുസ്തകം. ആ പുസ്തകം പോസ്റ്റ്മസ്ലി പബ്ലിഷ് ചെയ്തതാണെന്ന് മാത്രമല്ല, അത് പബ്ലിഷ് ചെയ്യാം വല്ലപ്പൊടി ഉണ്ടെങ്കിലും ഒരിക്കലും പബ്ലിഷ് ചെയ്യുക, കാരണം അതാണ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം അല്ല. അത് അത് ഒരുപാട് വർക്ക് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി ചെയ്യും, നമുക്കറിയില്ല. ഈ അല്ലേ പോസ്റ്റ്മസ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ ചെയ്യാമെന്നത് ഭയങ്കര ഒരു ചതിയാണ്. ശരി, ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ പൂക്കോ എഴുതിയിട്ടില്ല. പൂക്കോ ആ ഡെലിവസാണോ പൂക്കോ ആണത്? പൂക്കോ മരിച്ചതിന് ശേഷം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയ നോട്ടൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാം പബ്ലിഷ് ചെയ്തു. അത് എത്ര ക്രൂവലാണ് ഈ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി എന്ന് ഞാൻ ആലോചിച്ചത്. എന്ത് റൂത്ത്ലെസ് ആണ് അയാളുടെ വില്ലാണ്. അയാൾ പറഞ്ഞിരുന്ന അയാളെ ഒന്നും ഒരു സാധനം പബ്ലിഷ് ചെയ്യുന്നില്ല. ഈ സെക്ഷുവാലിറ്റി ഒക്കെ ഇയാൾ മറ്റേ ചെയ്യാൻ പബ്ലിഷ് ചെയ്ത ലെക്ചർക്ക് മുഴുവൻ പബ്ലിഷ് ചെയ്യാറ്. ഒരു ബഹുമാനമില്ല അയാളോട്. നമ്മൾ എന്നാൽ അല്ല അത് ശരിയുണ്ടാവുമായിരിക്കും, എന്തുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞാൽ അതൊരു ആളുടെ ഒരു വില്ലല്ലേ എന്തൊക്കെ പറഞ്ഞത്, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അത്രയും ഇതാണ് നമ്മുടെ പബ്ലിഷ് ചെയ്യുന്നത്.
അത് ഇങ്ങനെ എഴുതിയ എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ പോലെ അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എഴുതില്ലായിരുന്നു, പബ്ലിഷ് ചെയ്യില്ല. അപ്പൊ ഈ ഒരർത്ഥം ഈ പറഞ്ഞ ഒരർത്ഥം, നിങ്ങൾ ഒരു കാര്യം കാണുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഓബ്വിയസ് ആയിട്ടുള്ള ഒരു അർത്ഥം എന്ന് പറയുന്നത് ടു സീ സംതിങ് ഈസ് ടു ബി എ ബീയിങ്, ഓക്കെ, ടു ബി എ ബീയിങ് ഹു ഈസ് ബീയിങ് സീൻ എന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം കാണുക എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ കാണപ്പെടുന്നു എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം. ഇത് അലങ്കാരികമല്ല, ഞാൻ ശരിക്കുമല്ല, നിങ്ങളൊരു കാര്യം കാണുന്നുണ്ടെങ്കിൽ ടു സീ മീൻസ് യു ആർ ബീയിങ് വിസിബിൾ. നിങ്ങളൊരു കാര്യം കാണുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പുറത്ത് ഞാനുണ്ട്, ഓക്കെ, നിങ്ങളുടെ ബോഡി വിസിബിളാണ്. ഓക്കെ, യു ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം സംവേർ, അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രം നോവേർ എന്നൊരു കാഴ്ചയില്ല, ഗോഡ്സ് ഐ പെർസ്പെക്റ്റീവിലുള്ള കാഴ്ചയില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ലോകത്ത് നിന്ന് എംബഡഡ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ, എംബഡഡ് എംബോഡീഡ് ആയിട്ടുള്ള ഒരു മൈൻഡ്, എംബഡഡ് ആയിട്ടുള്ള മൈൻഡ് ബോഡി, ഓക്കെ, ആയിട്ട് മാത്രമേ നിങ്ങൾക്കൊരു കാര്യം. അപ്പൊ കാണുക എന്ന് പറഞ്ഞാൽ കാണപ്പെടുക എന്ന് കൂടി അർത്ഥം, അതിന് സംശയം ചെയ്യുന്നത്. ടു സീ സംതിങ് മീൻസ് യു ആർ ബീയിങ് സീൻ. സംതിങ് ഈസ് വിസിബിൾ ടു ബി മീൻസ് ഐ ആം വിസിബിൾ. ഫസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം വിസിബിൾ, മൈ ബോഡി ഈസ് വിസിബിൾ. സോ സീയിങ് എന്ന് പറയുന്നത് ഈ വിസിബിലിറ്റിയുടെ ഉള്ളിൽ നടക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ആം ഇൻവിസിബിൾ ആൻഡ് ഐ എം ലുക്കിംഗ് അറ്റ് സംതിങ് ഐ എം മേക്കിംഗ് സംതിങ് വിസിബിൾ. ഓക്കെ, ഞാൻ ഒളിഞ്ഞിരുന്നിട്ടല്ല ലോകത്തെ കാണുന്നത്, മൈൻഡിനെ പറ്റുന്ന സങ്കല്പതാണ്, മൈൻഡ് ഒളിഞ്ഞിരുന്നിട്ടല്ല ലോകത്തെ കാണുന്നത്, മൈൻഡിനെ നിങ്ങൾ കാണുന്നത്, മൈൻഡാണ് കാണുന്നത് എന്നുള്ള ആ കാഴ്ചപ്പാട് എടുക്കുകയാണെങ്കിൽ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈൻഡ് എല്ലാം കാണുന്നുണ്ട്, പക്ഷെ മൈൻഡിനെ നിങ്ങൾ കാണാൻ പറ്റുന്നത് വിസിബിൾ ആണെന്ന, പക്ഷെ മൈൻഡ് ഇസ് ഇൻവിസിബിൾ. ക്ലിയർ? സംബഡി ഈസ് ലുക്കിംഗ് സംതിങ്, സം കൈൻഡ് ഓഫ് സ്പിരിറ്റ്, ഓക്കെ, ഐ ഈസ് റെസ്പോൺസിബിൾ ഫോർ മൈ വിഷൻ. ബ്രെയിൻ്റെ ഉള്ളിൽ ഉണ്ടത് നോക്കുകയാണ്, ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഗോസ്റ്റ്ലി കൈൻഡ് ഓഫ് തിങ് വിറ്റ് ഈസ് നോട്ട് വിസിബിൾ, അത് കാണാൻ പറ്റും. ഇതാണ് ഈ കാർട്ടീസിയൻ ഒപ്റ്റിക്സിനെ പറ്റിയുള്ള കാർട്ടീസിയൻ ആയിട്ടുള്ള കാഴ്ചപ്പാടിലുള്ള സംഭവം. കാണലിൽ ഒരു കാണാത്ത പോയിന്റ് ഉണ്ട്, ഏത് കാണലിലും ഏത് വിസിബിൾ നിന്നും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള പോയിന്റ്. അതിപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ പറയാറുള്ളത് നിങ്ങൾക്ക് കണ്ണൊരിക്കലും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മൈൻഡ് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ മൈൻഡ് എവിടെ നിന്നാണ് കാണുന്നത്? കാണുന്നത് ഫ്രം നോവേർ, ഓക്കെ, നോട്ട് ഫ്രം സംവേർ. ഒരു സ്ഥലത്തു നിന്നല്ല അത് കാണുന്നത്, അതിന് ഇഷ്ടമില്ല, സ്പേഷ്യൽ അല്ല, ട്രാൻസ്പേഷ്യൽ ആയിട്ടുള്ള ട്രാൻസ് ടെമ്പറൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നാണ് കാഴ്ച നടക്കുന്നത് എന്നുള്ളതാണ് ആ പെർസ്പെക്റ്റീവ്. ഒരു ഏലിയൻ കാണുന്നത് പോലെ, ഒരു ഏലിയൻ ലോകത്തെ കാണുന്നു എന്നുള്ളതാണ് എന്താ, ഓക്കെ, മൈൻഡ് ഇസ് എൻ ഏലിയൻ. ഓക്കെ, കാർട്ടീസിയൻ മൈൻഡ് ഇസ് എൻ ഏലിയൻ, നോട്ട് എംബഡഡ് ഇൻ ദിസ്, ഓക്കെ, ട്രാൻസെൻഡന്റൽ എൻറ്റിറ്റി. ലോകത്തിന് മറികടക്കുന്ന, അതിവർത്തിക്കുന്ന ഒരു പോയിന്റിൽ നിന്നാണ് ലോകത്തെ കാണുന്നത്. ഓക്കെ, അങ്ങനെ നോക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നോക്കുക എന്ന് പറഞ്ഞാൽ നോക്കുന്ന ആ പോയിന്റ് ഈ ലോകത്തുണ്ടാവും, ഇതിന് പുറത്തു നിന്ന് നോക്കാൻ പറ്റില്ല. അലൗകികമായ ഒരു ഒരു ബീയിങ്ങിന് ലോകത്തെ കാണാൻ പറ്റില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, കാണുക എന്ന് പറഞ്ഞാൽ കാണപ്പെടുക എന്നുള്ളതാണ്. ടു സീ മീൻസ് യു ആർ ബീയിങ് സീൻ. അപ്പോൾ കാഴ്ചയുടെ ഉറവിടം എന്ന് പറയുന്നത് ട്രാൻസെൻഡൻ്റൽ സബ്ജക്റ്റ് അല്ല, നേരെ മറിച്ച് ബീയിങ് ഇൻ ദ വേൾഡ്, എംബഡ് എംബോഡിഡ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ദാറ്റ് ഈസ് വിസിബിൾ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഞാൻ ലോകത്തിന് മുമ്പ് ഇത് നിൽക്കുമ്പോൾ ഞാൻ കാണപ്പെടുന്നുണ്ട്, വിസിബിൾ ആയിട്ടുള്ള, ഓക്കെ, ഒരു ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ, എൻ്റെ എക്സിസ്റ്റൻസിലും എൻ്റെ ബീയിങ്ങിലും. ഇതാണ് മരം എന്നെ നോക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ലോകം എന്നെ നോക്കുന്നുണ്ട്, അത് വെറുതെ ഒരു മെറ്റഫോറിക് ആയിട്ടുള്ള
ഒരു ഒരു പോയറ്റിക് ആയിട്ടുള്ള ഒരു അപ്പുറത്തേക്ക് നമ്മൾ എടുക്കുമ്പോൾ വൺ ഓഫ് ദ ഇംപ്ലിക്കേഷൻസ് കുഡ് ബി ജസ്റ്റ് ഓക്കെ ദാറ്റ് ഐ ആം വിസിബിൾ, ബോഡി ഈസ് വിസിബിൾ, ഓൺലി എ വിസിബിൾ ബോഡി കൻ സീ സംതിങ്. ഓക്കെ, വേൾഡ് കൻ വേൾഡ് ബിക്കംസ് വിസിബിൾ ടു യുവർ ബോഡി മീൻസ് യുവർ ബോഡി ഈസ് വിസിബിൾ ഫോർ. ഓക്കെ, ക്ലിയർ? So, seer is inherently seen. And I'm going to tell you, seer, kaananaal, inherently seen. Okay? Kaanappadunnathu. Reversibility is one dimension. This is the third item. Touch is not the same. Touching means you are being touched. Vision is not the same. പിന്നെ റിവേഴ്സിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ബീങ് സീൻ ഈസ് ദ റിവേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, അതർ സൈഡ് ഓഫ് ഓക്കെ യുവർ വിഷൻ അല്ലേ. ഇൻഹറന്റ് ഫ്ലിപ്പ് സൈഡ് ഓഫ് എൻ്റെ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫ്ലിപ്പ്. ഓക്കെ, ഇൻഹറന്റ് ഫ്ലിപ്പ് സൈഡ് ഓഫ് ദ സീയർ. നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് പുറത്തുള്ളതല്ല. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി ദ ഇൻഹറന്റ് ഫ്ലിപ്പ് സൈഡ് ഓഫ് ദ സിയർ. കാണുന്ന ആളുടെ ഒരു ഫ്ലിപ്പ് സൈഡാണ്, ഓക്കെ, അപ്പുറമാണ്. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഒരേ വിസിബിലിറ്റിയുടെ ഉള്ളിലാണ് ഈ ഞാനും ഈ വസ്തുവും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അപ്പോൾ ആ ടച്ചുമായിട്ടുള്ള ബന്ധം അവിടെ ക്ലിയറാണ്. ടച്ച് ബീങ് ടച്ച്, അപ്പോൾ വിഷൻ എന്ന് പറയുന്നത് തന്നെ ടച്ചാണ്, കാണുക എന്ന് പറയുന്നത് തന്നെ ടച്ചാണ്, ടാക്ടൈൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെയാണ് നിങ്ങൾ മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയുന്നത്. കാഴ്ചയല്ല, അതിനാണ് ടച്ചാണ്. കാരണം ഈ വിസിബിലിറ്റിയിലുള്ളത് ബേസിക് ആയിട്ടുള്ള ഈ ടാക്ടൈൽ സെൻസേഷനുള്ള ഈ ഡബിൾ സെൻസേഷനാണ്, അല്ലെങ്കിൽ ബീം ടച്ച് എന്ന് പറയുന്നത്. ആ ഒന്നുകൂടി വേണ്ടി പറഞ്ഞാൽ എന്നോ സോ ബീങ് സീൻ ഇസ് ദ കണ്ടീഷൻ ഓഫ് പോസിബിലിറ്റി ഓഫ് സീൻ അല്ലെ. ബീങ് സീൻ ഇസ് ദ കണ്ടീഷൻ ഓഫ് പോസിബിലിറ്റി ഓഫ് സീൻ. കാഴ്ചയുടെ ഒരു അനിവാര്യമായ മുന്നുപാധിയാണ് കാണപ്പെടുക. കാണപ്പെടലില്ലെങ്കിൽ കാണലില്ല. ഞാനത് കുറച്ചുകൂടി അനലറ്റിക്കലി അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ബീയിങ് സീൻ ഇസ് ദ കണ്ടീഷൻ ഓഫ് പോസിബിലിറ്റി. കണ്ടീഷൻ ഓഫ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലോജിക്കലി പറയുന്നൊരു കാര്യമാണ്, ഒരു കാര്യം ഉണ്ടാകുന്നതിനുള്ള സാധ്യമാകുന്നതിനുള്ള കണ്ടീഷൻ. ആ കണ്ടീഷൻ ഇല്ലെങ്കിൽ അതില്ല. ഓക്കെ, അഡിക്വേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, അഡിക്വേഷൻ മാത്രമല്ല ആ നെസസറി അഡിക്വേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ. നെസസറി ആഡിക്വേറ്റ് കണ്ടീഷൻ പറഞ്ഞാൽ ഇതില്ലെങ്കിൽ, നെസസറി കണ്ടീഷൻ പറഞ്ഞാൽ ഇതില്ലെങ്കിൽ അതില്ല, ലോജിക്കലി ഇതില്ലെങ്കിൽ അതില്ല. ഓക്കെ, ആഡിക്വേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം മതി. ഓക്കെ, സീ ബീങ് സീൻ ഇല്ലാത്തൊരു സീയിങ് ഇല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞത്. അപ്പോൾ ബീങ് സീൻ എന്ന് പറയുന്നു, സീയിങ് എന്ന് പറയുന്നു, ഒരേ അനുഭവത്തിൻ്റെ ഫ്ലിപ്പ് സൈഡാണ്, അപ്പുറം ഇപ്പുറമാണ്. ഇനി ഇതിൻ്റെ ഒരു ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ നല്ല കൊണ്ട് പറയാൻ ശ്രമിക്കുന്നത് വളരെ ക്ലിയർ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് പോകും. ഇത് ഇതും വേണമെങ്കിൽ ഇത്രയും പറഞ്ഞത് പോലും എപ്പിസ്റ്റമോളജിക്കലാണെന്ന് പറയാം. ഇതിനപ്പുറത്തേക്ക് പോയിട്ട് സീ ബീയിങ് തന്നെ ഇങ്ങനെ റിവേഴ്സിബിൾ ആയിരുന്നു, അതായത് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ റിവേഴ്സിബിലിറ്റി അതിലുണ്ട്. അത് ഒരു കാണലിൻ്റെ പ്രശ്നമല്ല. ഓക്കെ, ബീയിങ് ഇറ്റ്സെൽഫ്, അതായത് ആയിരിക്കൽ എന്ന് പറയുന്നത് മനുഷ്യരായിരിക്കുന്നു, വസ്തുക്കളായിരിക്കുന്നു, ലോകമായിരിക്കുന്നു, ഈ ആയിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇതാണ് ഓണ്ടോളജിയുടെ ചോദ്യം. ഓക്കെ, ഓണ്ടോളജി ഈസ് അബൌട്ട് ബീയിങ്. ഓണ്ടോളജി എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ബീയിങ്
ബീയിങ്ങിനെ കുറിച്ച് നിങ്ങൾ നടത്തുന്ന സംസാരം ഓന്റോളജിക്കൽ ആണ്. വാട്ട് ഈസ് ബീയിങ് എന്നുള്ള ചോദ്യം ഓന്റോളജിക്കൽ ആയിട്ട് ചോദ്യം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ലോകത്ത് എന്തൊക്കെയാണ് വസ്തുക്കൾ, എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്ന ഓന്റോളജിക്കൽ ആയിട്ട് ചോദ്യം. ഇപ്പം ചിലർ പറയുന്നു റിലേഷൻസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, വസ്തുക്കളുണ്ട്, ഓക്കെ ഒക്കെ ഉണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. വസ്തുക്കളുണ്ട്, മെറ്റീരിയലായിട്ട് അറിഞ്ഞിട്ടുണ്ട്, അതിന് പുറമെ കൺസെപ്റ്റ്സ് ഉണ്ട്. വാരിസ്റ്റോട്ട് പറയുന്ന റിലേഷൻ എന്ന് പറഞ്ഞ ഓന്റോളജിക്കലായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പം ഇതൊക്കെ ഓന്റോളജിക്കലായിട്ടാണ്, ഓക്കെ. ഓരോ ഡിസിപ്ലിൻ്റെ ഉള്ളിലും ഓന്റോളജി ഉണ്ട്. അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓന്റോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകളും ഇതൊക്കെയാണ് അതിൻ്റെ ഓന്റോളജി. അതായത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്സിജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്നത് ഒരു ഡിസിപ്ലിൻ്റെ ഉള്ളിലെ ഓന്റോളജിയുടെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന സാധനമാണ്. നിങ്ങൾ പിന്നെ ഓക്സിജനിലും ഹൈഡ്രജനും അല്ല ഉപയോഗിക്കുന്നത്, ഓക്കെ. ഞാൻ വായു ശ്വസിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ആ ഡിസിപ്ലിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഓന്റോളജിക്കലിൻ്റെ ഉള്ളിൽ ഇതിൽ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ H2O നമ്മൾ കുളിക്കുന്നത്, ഓക്കെ. നമ്മൾ വെള്ളത്തിലാണ് കുളിക്കുന്നത്, പക്ഷേ അത് ഒരു ഒരു സയൻസിൻ്റെ ഓന്റോളജിക്കലിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അത് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ആയിട്ട് മാറും, ഓക്കെ. സി ഇതാണ് ഓന്റോളജി. ഓരോ ഡിസിപ്ലിനും അതിൻ്റെ ഓന്റോളജി ഉണ്ടല്ലോ, ഓരോ ഇതിനും അതിൻ്റെ ഓന്റോളജി ഉണ്ട്. ഇപ്പോൾ സോഷ്യോളജിയിൽ ഇൻഡിവിജ്വൽ ഉണ്ട്, ഓക്കെ, ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, ഇതൊക്കെ അതിൻ്റെ ഓന്റോളജിയിൽ വരുന്ന സാധനമാണ്. ലീഗൽ ഡിസ്കോഴ്സിൽ അതിൻ്റെ ഓന്റോളജി ഉണ്ട്, പക്ഷെ അത് നിലനിൽക്കുന്നുണ്ടെന്ന് ഉണ്ടായിക്കോളുന്നില്ല. പിന്നെ സാധാരണ പറയാറുള്ളതാണ് ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത്. ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ ശബരിമല അയ്യപ്പൻ ലീഗൽ പേഴ്സണാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതൊക്കെ അവകാശങ്ങളുണ്ട്. ഈ അയ്യപ്പൻ ചില അവകാശങ്ങളുണ്ട്, ലീഗൽ ലീഗൽ പേഴ്സൺ ഉണ്ടെന്നാണ്. അത് ലീഗൽ ആ നിയമവ്യവസ്ഥയുടെ ഉള്ളിൽ, ആ നിയമവ്യവസ്ഥയുടെ ഓന്റോളജിയിൽ അതുണ്ട്, ഓക്കെ. ആ ഓന്റോളജിയിൽ മാത്രമേ അയ്യപ്പൻ എന്ന് പറയുന്ന അവകാശങ്ങളുള്ള ഒരാളാവുള്ളൂ, പുറത്തങ്ങനെയല്ല, ഓക്കെ. എന്താ ഞാൻ പറഞ്ഞത്, അപ്പം എന്താണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള ചോദ്യമാണ് ഓന്റോളജി. ക്ലിയർ. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഓന്റോളജി ഉണ്ട്, സോഷ്യോളജിക്ക് ഓന്റോളജി ഉണ്ട്, ഫിലോസഫിക്ക് മതത്തിന് ഓന്റോളജി ഉണ്ട്. ഇപ്പോൾ ഗോസ്റ്റും അല്ലെങ്കിൽ പിന്നെ ഗോഡും ഒക്കെ അതിൻ്റെ ഓന്റോളജിയിൽ ഉള്ളിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഓന്റോളജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, റീജിയണൽ ആയിട്ടുള്ള ഓന്റോളജി ഉണ്ട്. പക്ഷെ ലോകത്ത് മുഴുവൻ എന്താ ഉള്ളതാണ് ഫിലോസഫി എന്ന ചോദ്യം, പണ്ടത്തെ ചോദ്യം അരിസ്റ്റോട്ടലിൻ്റെ കാര്യം, ലോകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത്. സി ആയിരിക്കലിനെ പറ്റിയിട്ടുള്ള ചോദ്യമായിട്ട് മുല്ലപ്പോണ്ടി ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അതായത് ഈ റിവേഴ്സിബിലിറ്റി ഈസ് ദ മാറ്റർ ഓഫ് ബീയിങ്, ഓക്കെ. ഇറ്റ്സ് എൻ ഓന്റോളജിക്കൽ ബീയിങ് ഇറ്റ്സെൽഫ് ഈസ് റിവേഴ്സിബിലിറ്റി. എന്നാൽ ദ കൈൻഡ് ഓഫ് റിവേഴ്സിബിലിറ്റി ഇൻ ബി അറ്റ് ദ വെരി ഫണ്ടമെൻ്റൽ ലെവൽ ഓഫ് വാട്ട് ദേർ ഈസ്. ഉള്ളതിലൊക്കെ ഈ റിവേഴ്സിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് അവിടെ ഉണ്ടെന്നല്ല, റിവേഴ്സിബിലിറ്റി ഓടുകൂടിയിട്ടുള്ള ഒഴിമയായിട്ട് എന്നുള്ളതാണ്. അതിന് മുന്നേക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു വാക്കാണ് ഈ ഫ്ലഷ് എന്നുള്ളതാണ്, മാംസം. അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ പറഞ്ഞ അത്ര ക്ലാരിറ്റിയോടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയതല്ല. പക്ഷെ അതിൻ്റെ പോയിന്റ് ഇതാണ്, ഈ റിവേഴ്സിബിൾ ആവുന്നതിൻ്റെ അർത്ഥം എന്താണ്, ബോത്ത് ദിസ് സൈഡ് ആൻഡ് ദാറ്റ് സൈഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് ആർ മെയ്ഡ് അപ്പ് ഓഫ് എ ഫ്ലഷ് ഓഫ് ദ സെയിം സ്റ്റഫ്. ഇത് രണ്ടും ഉണ്ടാക്കപ്പെടുന്നത് ഒരേ ഫ്ലഷ് കൊണ്ടാണ്, ഒരേ എന്താ പറയുക എലിമെൻറ്റ് കൊണ്ടാണ്. ഞാനോ ഈ ദിസ് സൈഡ് ആൻഡ് ദാറ്റ് സൈഡ്, ഞാനോ സീയിങ് ആൻഡ് ബീയിങ് സീൻ, ഇത് രണ്ടും ഫ്ലഷിയാണ്, മെയ്ഡ് അപ്പ് ഓഫ് ദ സെയിം സ്റ്റഫ് ആണ് പള്ളിപ്പള്ളിയുടെ വാക്ക്. അപ്പോൾ ലോകം എന്ന് പറയുന്നത് മാംസളമായ ഒന്നാണ്, ഓക്കെ, ഫ്ലഷിയായിരുന്നു, ഓക്കെ. അതിൻ്റെ ഡയനാമിക്സ് തന്നെ ഈ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് എന്നാണ് ഈ പറയാൻ ഈ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രൂപം ചിലപ്പോൾ മുന്നോട്ട് പെയിൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ചിത്രം ഇതായിരിക്കും. തീർച്ചയായിട്ടും അതിലൊരു ആംബിഗ്യൂറ്റി, ഒരുപാട് ആംബിഗ്യൂറ്റി ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു കാര്യം കാണുന്നത് തന്നെ സിയറും സീനും ഒരേ സ്റ്റഫ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ലാതാണ് മുന്നോട്ടുള്ള വാദം, ഓക്കെ. വി ആർ ഏബിൾ ടു സീ സംതിങ് മീൻസ് സീൻ ആൻഡ് ബീയിങ് സീൻ ആർ മെയ്ഡ് അപ്പ് ഓഫ് ദ സെയിം സ്റ്റഫ് എന്നുള്ളതാണ് മുല്ലപ്പള്ളിയുടെ ഒരു വാദം. അതാണ് ഓന്റോളജി ഓഫ് ഫ്ലഷ് എന്നൊക്കെ പിന്നീട് വിളിക്കപ്പെടുന്നത്. ഓന്റോളജി ഓഫ് ഫ്ലഷ് എന്നാണ് അതിനെ വിളിക്കാൻ ശ്രമിക്കുന്നത്.
വേണമെങ്കിൽ അത് എളുപ്പത്തിൽ മനസ്സാക്കാൻ ഞാൻ ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം. അതായത് ടച്ചിങ്ങിന് ആൻഡ് ടച്ചിങ് ആൻഡ് ബീയിങ് ടച്ച്ഡ് ഉണ്ട്. സെൽഫ് ടച്ചിങ്ങിന് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞൊരു ഉദാഹരണം. ബീയിങ് ടച്ച്ഡും ഓക്കെ ടച്ചിങ്ങും ആരെ ഞാൻ തന്നെയാണ്. ഓക്കെ ദ സെയിം സ്റ്റഫ് ഹലോ ആക്ട്സ് ഓർ ഇറ്റ് എക്സ്പ്രസസ് ആസ് ബീയിങ് സീൻ ഇറ്റ് എക്സ്പ്രസസ് ഹലോ ആസ് സീൻ. ഇങ്ങനെ ആലോചിച്ചോട്ടെ അല്ലേ. ഇതിൽ സബ്ജക്ട് ഏതാ ഒബ്ജക്റ്റ് ഏതാന്ന് ഞാൻ പറയും. ഇത് തന്നെയാണ് ഞാൻ തന്നെയാണ് സബ്ജക്ട് ഞാൻ തന്നെയാണ് ഒബ്ജക്റ്റ് ഇതായിരിക്കും. ഓക്കെ ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയത് ഒരേ ഫ്ലഷ് അല്ലേ എന്ന് പറയുന്നത് പോലെ. ഓക്കെ സീയിങ്ങിൽ ഈ പറഞ്ഞ റിവേഴ്സിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ സീയിങ് സംതിങ് മീൻസ് വാട്ട് ഈസ് സീൻ ഓക്കെ ആൻഡ് ദ ആക്ട് ഓഫ് സീയിങ് ദ പോയിന്റ് ദിസ് പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് ആർ മേഡ് അപ്പ് ഓഫ് ദ സെയിം സ്റ്റഫ് സെയിം കൈൻഡ് ഓഫ് ഫ്ലഷ് എന്നുള്ളതാണ് ബലിക്കോണ്ടിയുടെ ഒരു ആശയമായിട്ട് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരുപാട് അവ്യക്തതകൾ ഉണ്ടെങ്കിലും ബലിക്കോണ്ടി പറയാൻ ശ്രമിക്കുന്ന രണ്ട് മൂന്ന് സയൻസിൻ്റെ ചില ഇത് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഈ കെമിസ്ട്രിയിലെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ചിറാലിറ്റി എന്ന് പറയുന്ന ഒരാശ ഒരു ജന്തു ഇപ്പോൾ ഇൻകോൺഗ്രുവൻറ്റ് എന്താ പറയുക ജോമെട്രിയിൽ അതിൻ്റെ പേരുണ്ടല്ലോ. പോയി ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുകയാണ് കൈ ഇങ്ങനെ രണ്ട് കൈ വരയ്ക്കുകയാണ്. ഈ രണ്ട് കൈകൾ ഒരേ ഇതാണ്. ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക ഇതിന് രണ്ടിൽ ഇൻകോൺക്ലൂവൻ്റ് ആണ്. യോജിപ്പിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ യോജിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ യോജിപ്പിച്ചാൽ അത് രണ്ടും രണ്ട് തരത്തിലാണ്. ഇതിൻ്റെ ഒരു മിറർ ഇമേജ് ആണ്. ഇതിൻ്റെ ഒരു മിറർ ഇമേജ് ആണ്. പക്ഷേ ഇത് പൊരുത്തപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനെ പറ്റില്ല അല്ലേ. ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് അതിനെ യോജിപ്പിക്കാൻ പറ്റും. ഇത് ഇങ്ങനെ യോജിപ്പിക്കാൻ പറ്റില്ല. ഇതിനെ ഇൻകോൺക്ലൂവൻറ്റ് കൗണ്ടർ പാർട്സ് എന്നാണ്. ഓക്കെ ഇൻകോൺക്ലൂവൻറ്റ് കൗണ്ടർ പാർട്സ് ആണ് മണിക്കോണി ഉപയോഗിക്കുന്ന ഒരു ഇമേജ്. ഒരു വാക്ക് ഇൻകോൺക്ലൂവൻറ്റ് കൗണ്ടർ പാർട്സ്. ഓക്കെ ഈ പറഞ്ഞ സീൻ ആൻഡ് ദ അതർ സൈഡ് ആൻഡ് ദിസ് സൈഡ് ആർ ഇൻകോൺക്ലൂവൻറ്റ് കൗണ്ടർ പാർട്സ്. ചിരാലിറ്റി എന്ന കെമിസ്ട്രിയിൽ പറയുന്ന ഒരു വാക്കാണ് സി. അതിൻ്റെ അർത്ഥം തന്നിട്ടുണ്ടെങ്കിൽ ഇത് അപ്പുറവും ഇപ്പുറവും എന്ന രീതിയിൽ കാണുന്നതിന് പകരം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഹാൻഡ് ഗ്ലൗ ഓക്കെ ഈ കയ്യിൽ ഉപയോഗിക്കുന്ന ഗ്ലൗ ആ ഉറ ഓക്കെ ഈ കയ്യിൽ പാകാവില്ല. ഇതല്ല സാധാരണ എനിക്ക് പാകാവില്ല കാരണം ഇതിൻ്റെ പേരിൽ ഷേപ്പ് അങ്ങനെ നേരെ മറിച്ച് അത് ഇൻസൈഡ് ഔട്ട് ആക്കിയാണ് അവർ അപ്പോൾ പാ ഇതുപോലെയാണ് അതിൻ്റെ പേര് കൊണ്ടുവരുന്നത്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമായിട്ടാണ് എനിക്ക് തോന്നി. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അത് സി ഇൻകോൺഗ്രുവൻ്റ് ആയിട്ടുള്ള കൗണ്ടർ പാർട്സ് ആണ്. പക്ഷേ അത് നിങ്ങൾ പലപ്പോഴും യോജിച്ച് സീനും സീനും തമ്മിലുള്ള ബന്ധം പറയുന്നത് ഇങ്ങനൊരു ബന്ധമാണ്. ഈ ഇമേജ് തന്നെയാണ്, ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ആൻഗ്ലൗവിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ബീങ്ങിനെ തന്നെ കാണേണ്ടത് ഇങ്ങനെ റിവേഴ്സിബിലിറ്റിയുടെ ഒരു എക്സ്പ്രഷനായിട്ട് ബീങ്ങിനെ പറയുന്നത്. അതാണ് വിസിബിൾ എന്ന് പറയുന്നത്. പെയിൻറ്ററിന് പെയിൻറ്റിങ്ങിൽ സംഭവിക്കുന്ന ഇതാണെന്നാണ് വല്ലപ്പോഴും ഒരു അത്ഭുതകരമായ ഒരു കാര്യം. അതിൻ്റെ പിൻബലത്തിലാണ് വല്ലപ്പോഴും പറയുന്നത് അതിനൊരു തെറ്റുമില്ല. ഞാൻ മരങ്ങളെ കാണുന്നു, മരങ്ങളെ എന്നെ കാണുന്നു എന്ന് പറയുന്നത് ഈ ഒരു ഓന്റോളജിക്കലായിട്ടുള്ള സെൻസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ വല്ലപ്പോഴും പറയാൻ ചെയ്യുന്നത് ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. അപ്പം ഞാനത് കണക്ട് ചെയ്യാൻ ഒരു സമയം നടത്തുകയാണ് ഇത് ചെയ്യുന്നത്. തൽക്കാലം നമുക്ക് നിർത്താം, എന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലമല്ല അല്ല ഞാനവിടെ
എനാൻഷിയോമോർഫിയം എന്ന് പറഞ്ഞാൽ ജോഗ്രഫി സോറി ജോമെട്രിയിലുള്ള ജോമെട്രിയിലുള്ള എനാൻഷിയോമോർഫിയം ജോമെട്രി ടെക്നിക്കൽ ടേം അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എനാൻഷിയോമോർഫിയം അത് ഞാൻ നോക്കി ഇതാണ് അതിൻ്റെ ചിരാജിറ്റി ഈ പറഞ്ഞ ഉൾപ്പാൻ മുഴുവൻ കൗണ്ടർ പാർട്സ് പറയുന്നത് ഇതാണ് യെസ് ഹലോ ഹലോ സെൽഫ് എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ ബോഡി ആ ഒരു സെൽഫുമായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഈ ഒരു സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യും അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്രസ് ചെയ്യും സെൽഫ് കോൺഷ്യസ് സെൽഫ് അവയർ സെൽഫ് ഐഡൻറ്റിറ്റി പിന്നെ റിയേഡിയേറ്റഡ് ആയിട്ടുള്ള സെൽഫ് പിന്നെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏലിയനേറ്റഡ് ആയിട്ടുള്ള സെൽഫ് അതുപോലെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള അത് പലതരം സെൽഫ് ഉണ്ടാവുക അപ്പോൾ ഒരാളിത് പെയിൻറ്റിങ്ങിലൂടെയോ സ്കൾപ്റ്റിങ്ങിലൂടെയോ ഒക്കെ പോർട്രേ ചെയ്യുമ്പോൾ അപ്പോൾ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ വിസിബിളാണ് പക്ഷേ ഒരു ആർട്ടിസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എനിക്ക് അത് റൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിന് വരുന്ന ഓരോ വാക്കുകളും എനിക്കും വിസിബിളാണ് പക്ഷേ അത് മറ്റുള്ളവർക്ക് അപ്പോൾ വിസിബിളല്ല ഫസ്റ്റ് ടൈം അത് വിസിബിളല്ല ഒരു സ്കൾപ്റ്റിംഗ് ആർട്ടിസ്റ്റ് തുടങ്ങുമ്പോൾ അത് ആ വർക്ക് തുടങ്ങുമ്പോൾ മുതൽ തീരുന്നത് വരെ ബാക്കിയുള്ളവർക്ക് അത് കാണാം ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന വ്യക്തി അതിൻ്റെ തുടക്കം മുതൽ മറ്റുള്ളവരത് കാണിക്കുകയാണെങ്കിൽ അവർക്കും അത് കാണാം പക്ഷേ ഒരു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് തവണ റൈറ്റ് ചെയ്തും റീറൈറ്റ് ചെയ്തും മാത്രമേ അവസാനം എടുക്കാൻ പറ്റൂ പക്ഷേ അയാൾ ഒരുപാട് കാഴ്ചകൾക്ക് അകത്തൂടെ കയറിപ്പോകുന്നുണ്ട് അപ്പോൾ അയാളുടെ ഒരു സെൽഫ് ഉണ്ടല്ലോ അപ്പോൾ ആ സെൽഫിനകത്ത് ഈ സെൽഫ് റിഫ്ലക്ഷനും എക്സ്പ്രഷനും ആ കോൺഷ്യസും അവെയർനെസ്സും അയാളുടെ ഐഡൻറ്റിറ്റിയും പിന്നെ അയാൾ ഏലിയനേറ്റഡ് ആകുന്നതും പിന്നെ അയാൾ ഫ്രാഗ്മെൻറ്റഡ് ആകുന്നതും ഒക്കെ അതിനകത്ത് സംഭവിക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ സെൽഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ഭയം ഒരു പേടിയാണ് അല്ലാതെ ഒന്നത് ഭയങ്കര ലോഡഡ് ആയിട്ടുള്ള വാക്കാണ് പിന്നെ അത് ഈ ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചു അതൊരു വാക്ക് തന്നെ നമ്മൾ തിയറിയിലും തിയറിയിലും അല്ലെങ്കിൽ ലാംഗ്വേജിൽ തന്നെ ഉപയോഗിച്ചു വരുന്നത് വളരെ അടുത്ത കാലത്താണ് അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന വാക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാം ഇപ്പോൾ ഹെഗല് സെൽഫ് കോൺഷ്യസ്നെസ് മാത്രമേ ഉപയോഗിക്കൂ സെൽഫ് ഒന്നും ഉപയോഗിക്കുന്നേ ഇല്ല അപ്പോൾ അന്നത്തെ ഇംഗ്ലീഷിലും അന്നത്തെ ജർമ്മൻ ലാംഗ്വേജിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സെൽഫ് എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞാൽ സെൽഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ സെൽഫ് ഐഡൻറ്റിറ്റി സെൽഫ് മൂവ്മെൻറ്റ് സെൽഫ് റിഫ്ലക്സിവിറ്റി സെൽഫ് ഡിപ്പെൻഡൻസ് സെൽഫ് റിലയൻസ് ഇതൊക്കെ ഉണ്ടെങ്കിലേ സെൽഫ് ഉണ്ട് അല്ലാത്തൊരു സെൽഫ് എന്ന് പറയുന്ന ഒരു സംഗതി
ഭാഷയിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വാക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഔട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സങ്കല്പമല്ലാതെ അല്ലെ. ഇതൊന്നും അല്ലാതെ സെൽഫ് ഉപയോഗിക്കും. അപ്പോൾ ഒരു വണ്ടി കാറ് സെൽഫ് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കാറ് സെൽഫ് എടുക്കുന്നില്ല. അവിടെ സെൽഫാണ്, ശരിയാണ് പറഞ്ഞത്, ശരിയാണ്. അത് സ്വയം അത് ചെയ്യുന്നില്ല, നിങ്ങൾ തള്ളിയാലേ സ്റ്റാർട്ടാവൂ എന്നാണ് പറഞ്ഞേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളെപ്പോഴാണോ നിങ്ങളിലേക്ക് ഒരു നോട്ടം നോക്കുന്നത് അപ്പോൾ മാത്രമേ സെൽഫ്, അതായത് സെൽഫ് റിഫ്ലക്സിവിറ്റി ഉണ്ടാവുന്നതാണ്, റിഫ്ലക്സീവായിട്ടുള്ള ഒരു ഇതിന് മാത്രമാണ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ ചിന്തയിലും സെൽഫ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണം റോബോ ചിന്തിക്കുന്നു എന്നുള്ളത് എടുക്കാം, ഒരു മെഷീൻ ചിന്തിക്കുന്നു. പക്ഷേ മെഷീൻ ചിന്തിക്കുന്നതിൽ ഇനി റിഫ്ലക്സിവിറ്റി ഉണ്ടോ എന്നുള്ളത് സാധാരണ ഇവർക്ക് ആരും ഉണ്ടെന്ന് പറയില്ല. ഉണ്ടെന്നുണ്ട് കേട്ടോ. റോബോട്ടിക് സെൽഫ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. റോബോട്ടിലെ സെൽഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെൽഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റോബോട്ടിക് ആയിട്ടുള്ള അത് ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഇതല്ല, ഒരു മെഷീനിൽ തന്നെ അതുണ്ടാവും എന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ഗവേഷണങ്ങളുണ്ട് റോബോട്ടിക് സെൽഫ് എന്ന് പറയുന്നത്. ഒരു സാധാരണ നിലയ്ക്ക് ചിന്തയിൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നതിൻ്റെ പ്രത്യേകത, ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഐ എം തിങ്കിങ് ഐ എം നോട്ട് മിയർലി ദ കേസ് ദറ്റ് ഐ എം തിങ്കിങ്, ഐ എം തിങ്കിങ് ദറ്റ് ഐ എം തിങ്കിങ്, ഐ എം അവെയർ ഓഫ് മൈ സെൽഫ് തിങ്കിങ്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ എ തിങ്കിങ് അബൌട്ട് ബി എന്നുള്ളത് ഒന്ന്, എ ഈസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്സെൽഫ് തിങ്കിങ് അബൌട്ട് ബി എന്നുള്ളത് വേറെ ഒന്ന്, ഇത് രണ്ട് രണ്ട് കാര്യം അല്ലേ. മനസ്സിലായില്ലേ? എ ബിയെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് സാധാരണ നിലയ്ക്ക് ചിന്തയെ പറ്റി എന്ന് പറയാം. അത് വേണമെങ്കിൽ മെഷീനിലൊക്കെ ഉണ്ടാവും. പക്ഷേ എ തിങ്കിങ് അബൌട്ട് ഇറ്റ്സെൽഫ് തിങ്കിങ് അബൌട്ട് ബി എന്ന് പറയുന്നതാണ് സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്നത്. അത് അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുക, അത് അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ് മറ്റൊന്നിനെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിലൊപ്പം. ഓക്കെ, ആ സെൽഫ് റിഫ്ലക്സീവ് ആയിട്ടുള്ളൊരു ഒരു തലം അതിനുണ്ടാവുന്നത്. ഇത് സാധാരണ പറയുന്നത് ഹ്യൂമൻ ആണ് എന്നുള്ളതാണ് അല്ലേ. ഹ്യൂമൻ മനുഷ്യർക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് മനുഷ്യർക്ക് മാത്രം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതുണ്ടാവുന്നതിൻ്റെ ഈ രണ്ട് പോയിന്റ് ഞാൻ എൻ്റെ നോട്ട് എൻ്റെ ഒരു വാദമാണ്. എൻ്റെ വാദം എന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ കാണാൻ ശ്രമിക്കുന്ന അങ്ങനെയാണ് ഈ ഐയും ബിയും തമ്മിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നത്, ഇത് സംഭവിക്കുന്നുണ്ട്. ഈ സബ്ജക്ട് സെൽഫും ഒബ്ജക്ട് സെൽഫും തമ്മിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ഒരു നരേറ്റീവ് ആയിട്ടുള്ള ഒരു, അതായത് ഇപ്പം എന്നെ ആരെങ്കിലും മധു എന്ന് വിളിച്ചാൽ മാത്രമേ എനിക്ക് മധു ആവുള്ളൂ. ആരെങ്കിലും വിളിച്ചിരിക്കണം എന്നെ, ആരെങ്കിലും ഒക്കെ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കണക്കാക്കിയാലേ എനിക്ക് ഹ്യൂമൻ ബീയിങ് ആവുള്ളൂ. അങ്ങനെ ഹ്യൂമൻ ബീയിങ് ആവുക എന്നുള്ളത് എനിക്ക് നാച്ചുറലി ഉണ്ടാവുന്ന സെൽഫ് കോൺഷ്യസ്നെസ് അല്ല, അങ്ങനെ സാധനമില്ല. ഓക്കെ, ദർ ഷുഡ് ബി സം വൺ, ദർ ഷുഡ് സം കൈൻഡ് ഓഫ് ഗെയ്സ് എനി ടൈം ബീങ് അഡ്രസ്ഡ് ബൈ സമൺസ് അല്ലേ. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരാൾ ഒറ്റയ്ക്ക്, ഇപ്പോൾ ടാർസിൻ്റെ കഥ സാധാരണ പറയാം. ടാർസൻ അതിന് മൃഗങ്ങൾ വളർത്തിയ ഒരു ജീവി, ഒരു മനുഷ്യൻ ചുറ്റു മൃഗങ്ങൾ എങ്ങനെയോ വളർത്തിയെന്ന് വിചാരിക്കാം, കഥയിലുള്ള പോലെ വളർത്തിയെന്ന് വിചാരിക്കാം. കുറെ മൃഗങ്ങളാണ് ഇയാളെ വളർത്തിയത്, മനുഷ്യൻ എന്ന് പറഞ്ഞ ഇല്ല അവിടെ, ഇയാൾ മാത്രമേ ഉള്ളൂ. അയാളെങ്ങനെ ഹ്യൂമൻ ബീയിങ് ആവും? അയാൾക്ക് ഹ്യൂമൻ ബീയിങ് ആവാൻ പറ്റും. അയാളെ ഹ്യൂമൻ ബീയിങ് ആവണമെങ്കിൽ ആ അയാളെ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു അത്തം വേണ്ടാവില്ല അല്ലേ. നിങ്ങളെ ഹ്യൂമൻ ബീയിങ് എന്ന് കൺസിഡർ ചെയ്യുമ്പം മാത്രമേ നിങ്ങൾക്ക് ഹ്യൂമൻ ബീയിങ് ആവാൻ പറ്റും. സോ അപ്പോൾ മാത്രമേ സെൽഫ് റിഫ്ലക്സിവിറ്റി സംഭവിക്കുന്നത് അല്ലേ. ഐ ആം തിങ്കിങ് അബൌട്ട് മൈ സെൽഫ്, ഐ ആം ദിസ്. ഒരു ആന ആനയല്ല, ഒരു എലിഫൻറ്റ് ഇസ് നോട്ട് എൻ എലിഫൻറ്റ്. എലിഫൻറ്റ് എങ്ങനെ എലിഫൻറ്റ് ആവുന്നത്? എലിഫൻറ്റ് എലിഫൻ്റ് ആവണമെങ്കിൽ എലിഫൻറ്റ് എന്ന് പറയുന്നത് സ്വയം എലിഫൻ്റ് എന്നത് തിരിച്ചറിയാൻ കഴിയും, ഞാനൊരു എലിഫൻ്റാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അവിടെ ഞാനും ഈ ഞാനത് മലയാളത്തിലെ രണ്ട് വാക്കുകൾ, ഇപ്പോൾ കവിത പറഞ്ഞാൽ പച്ച മലയാളത്തിലെ രണ്ട് വാക്കുകൾ കൊടുത്തത് എൻ എന്ന് പറയും ഒരു വാക്ക്, മറ്റൊന്ന് ഞാൻ, ഞാനും ഏനും മലയാളത്തിലെ രണ്ട് വാക്കുകളാണ്. ഞാൻ എന്ന് പറയുന്നത് ഐ, എ എന്ന് പറയുന്നത് ഞാൻ മീക്കാണ് ഉപയോഗിക്കുന്നത്. എന്നെ എന്ന് പറയുന്നത് എ എന്നാണ്, എന്നോട് എന്ന് പറയുമ്പോൾ മീ ആണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ എന്ന് പറയുമ്പോൾ അതിന് പിന്നെ ഈ സോഷ്യൽ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ഒന്നുമില്ല.
സോ സാമൂഹ്യമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ജാതിയോ മതമോ ജെൻഡറോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുകയാണ് അനലറ്റിക്കലി, അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അനലറ്റിക്കലി ഞങ്ങൾ ഞാൻ എന്നുള്ളതിനെ കാണുമ്പോൾ എല്ലാവരും പറയുന്ന ഒന്നാണ് ഞാൻ അല്ലേ, എല്ലാവരും ഞാൻ 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 എന്ന് പറയുന്നത്. നാരായണഗുരു എന്താ പറഞ്ഞേക്കുന്നു, സൗമ്യ ആലോചിച്ചത് പതാന്ന് കേരള നാരായണഗുരു പറഞ്ഞിട്ടുള്ള ഈ ആദിയിലുണ്ടായ ആത്മരൂപം എന്നാണ് അല്ലേ. അതായത് അവൻ ഇവനെന്ന് വിളിക്കുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കുന്ന അത് സത്യത്തിൽ എല്ലാവരും ആദിമമായിട്ടുള്ള ഈ ഐ എന്നുള്ളതിൻ്റെ ഫോംസ് ആണെന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സി ആ ഐ എന്ന് പറയുന്നത് അല്ല മീ എന്ന് പറയുന്നത്, മീ എന്ന് പറയുന്നത് സോഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒന്ന്. ഇപ്പം നിങ്ങൾ ഞാനോടല്ല സംസാരിക്കുന്നത്, നിങ്ങൾ എന്നോടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അവൈലബിളാണ്, സോഷ്യലി പബ്ലിക്കാണ്, അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ എന്നെ അഡ്രസ്സ് ചെയ്യുന്ന ആരായിട്ടാണ്, ഒരു ടീച്ചറായിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യാൻ വന്ന ഒരാളായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ജെൻഡറിൽപ്പെട്ട ഒരാളായിട്ടായിരിക്കും, അല്ലെങ്കിൽ മധു എന്ന് പറയുന്ന ആളായിട്ടായിരിക്കും, അല്ലെങ്കിൽ തൃശ്ശൂരിലുള്ള ഒരാളായിട്ടായിരിക്കും. ഇതൊക്കെ സോഷ്യലായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള ഒരു ഐയാണ് ഇന്ന് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് അവൈലബിൾ ആയി, എനിക്ക് പോലും അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെയാണ്. അതായത് ഒരു വേറെ തമാശ, എനിക്ക് പോലും എന്നെ അവൈലബിൾ ആവുന്നത് മീ ആയിട്ടാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്, ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ, ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ മീയുടെ കഥയാണ് ഈ ഓട്ടോബയോഗ്രഫി. ഐ എം റൈറ്റിംഗ് അബൌട്ട് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓട്ടോബയോഗ്രഫി ഈസ് ഇമ്പോസിബിൾ എന്നാണ് ഞാൻ പറയുന്നത്. ഓട്ടോബയോഗ്രഫി ഒരിക്കലും എഴുതാൻ പറ്റില്ല, ഞാനെ കുറിച്ച് ഒന്നും എഴുതാൻ പറ്റില്ല. ഞാൻ എന്നെ പറ്റി എഴുതാന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പറ്റി എഴുതുന്നത്, മീയെ കുറിച്ചാണ് എഴുതുന്നത്. ഈ മീ എന്താണ്, മീ ഇന്ന സമയത്ത് ജനിച്ചു, ഇന്ന ഇതല്ലേ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ചിലക്കരയിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് ജനിച്ചു, ആര് പറഞ്ഞു അങ്ങനെ ജനിച്ചു എന്ന് ആരോ പറഞ്ഞു, ആരൊക്കെയോ പറഞ്ഞ കഥകളാണ് ഞാൻ ഈ ബയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്, ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. ഞാൻ ഞാനെ കുറിച്ച് എഴുതുന്നതല്ല ഓട്ടോബയോഗ്രഫി, ഞാൻ എന്നെ കുറിച്ച് എഴുതുന്ന, ഐ മീയെ കുറിച്ച് എഴുതുന്ന. അപ്പം ഈ മീയും ഐയും ഒന്നാണ് എന്നുള്ള ആ പോയിന്റാണ് അവിടെ ആ തിരിച്ചറിവ് കാണുന്നതാണ് ഈ സെൽഫ് എന്ന് പറയുന്ന സാധനം. അതാണ് കണ്ണാടിയാണ് അതിൻ്റെ ഒരു രൂപമായിട്ട് സാധാരണ എടുക്കുന്നത്. കണ്ണാടി കാണാൻ കഴിയും, കണ്ണാടിയിൽ എന്താ എങ്ങനെ ചെയ്യുന്നത്, ഞാനും മീയും തമ്മിലുള്ള, ഞാൻ എങ്ങനെയാണോ നിങ്ങൾ എങ്ങനെയാണോ എന്നെ കാണുന്നത് അതാണ് ഈ കണ്ണാടി എന്ന് ഞാൻ കാണുന്നത്. അതുതന്നെയാണ് ഞാനിത് തിരിച്ചറിയുമ്പോഴാണ് സെൽഫ് ഉണ്ടാകുന്നത്. അത് ലാക്കാൻ പറയുന്ന കണ്ണാടിയാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അതായത് നിങ്ങൾക്ക് സെൽഫ് ഉണ്ടാക്കുന്നത് കണ്ണാടി, അതുകൊണ്ട് മൃഗങ്ങൾക്ക് ഈ സെൽഫിൻ്റെ ഭാരമില്ല. ഒരു മൃഗത്തിനും കണ്ണാടിയിൽ അതിനെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റില്ല. ഈ കണ്ണാടി ഉണ്ടാക്കിയ ട്രാപ്പിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ശരിയായ ഒരു ഒബ്സർവേഷൻ. കണ്ണാടി എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് എടുക്കണ്ട, ഏത് സർഫേസും നിങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്ന ഏത് സർഫേസ് കാണുന്നില്ല എന്നാണ് റിസർച്ച് പറയുന്നത് കേട്ടോ, എനിക്കറിയില്ല. ഓക്കെ, റിസർച്ചിൻ്റെ ഒരു ഇത് സാധാരണ അതിന് നടത്തിയിട്ടുള്ള റിസർച്ച് പറയുന്ന ഒരു മൃഗത്തിന് ഈ അതിൻ്റെ ഇമേജ് കാണാൻ പറ്റും. ഇമേജ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷ്വലി അല്ല ഞാൻ പറയുന്നത്, തിരിച്ചറിയാൻ പറ്റും ഇത് ഞാനാണെന്നുള്ള തിരിച്ചറിവില്ലേ. ഞാൻ കണ്ണാടിയിൽ ഒരു ചിത്രം കാണാനല്ലോ ചെയ്യുന്നത്, എന്നെ കാണാനാണ്. മനസ്സിലായോ, ഐയും മീയും തമ്മിൽ ഒന്നാണെന്നുള്ളതാണ്. ഈ സബ്ജക്റ്റ് ആസ്പെക്റ്റും ഒബ്ജക്റ്റ് ആസ്പെക്റ്റ് ഓഫ് ദ സെൽഫ് രണ്ടും തമ്മിൽ കൂടിച്ചേരലാണ് കണ്ണാടി ഉണ്ടാക്കുന്നത് അനുഭവം എന്ന് പറയുന്നത്. അത് ഒരു മൃഗങ്ങൾക്കും ഇല്ല, മനുഷ്യർക്ക് മാത്രമാണ്. അപ്പോൾ മനുഷ്യരുടെ മുകളിൽ ഈ ഐഡൻറ്റിറ്റിയുടെ ഈ ഭാരം കൊണ്ട് ഏൽപ്പിക്കുന്നത് കണ്ണാടിയാണ്. ആ ഒരു പോയാണ് ലാക്കാൻ്റെ പോയത് എന്ന് പറഞ്ഞാൽ 6 മാസം മുതൽ 18 മാസം വരെയുള്ള ശരീരത്തിലാണ് ഈ മിററിങ് അതിലേക്ക് എത്തുന്നത്. ഓക്കെ, കണ്ണാടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഐയും മീയും തമ്മിലുള്ള ഏതൊക്കെ ഏത് മീഡിയത്തിലൂടെയാണോ അത് ഒന്നാവുന്നത് അതിനെയാണ് കണ്ണാടി എന്ന് പറയുന്നത്. അപ്പം കണ്ണാടി എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് മാത്രമായി തോന്നുന്നു. വിളിക്കുന്ന അങ്ങനെയായിരിക്കും, എന്നെ മധു എന്ന് വിളിക്കുമ്പോൾ ഞാൻ വിളിയേക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അർത്ഥം മിററിങ് ആണ് അല്ലേ. അപ്പോൾ എന്നെ മനുഷ്യനായിട്ട് നിങ്ങൾ കണക്കാക്കുന്നു, അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഞാൻ മനുഷ്യനാണ്. എന്താ ഇപ്പം എന്താ ഇത് കണ്ണാടിയിൽ എന്താ സംഭവിച്ചത് അത് തന്നെയാണ് എന്താ സംഭവിക്കുന്നത്. ഇപ്പം എന്നെ താഴ്ന്ന ജാതിയായിട്ട് ഒരാൾ കണക്കാക്കി, ഞാൻ വിചാരിക്കാൻ ഞാൻ താഴ്ന്ന ജാതിയാണ്, മിററിങ് ആണത്. അതായത് സി അതാണ് ഞാൻ എന്നുള്ളതാണ്, ഈ അതാണ് ഞാൻ എന്ന് അറിയാൻ കഴിയുമ്പോഴാണ് സെൽഫ് എന്ന് പറയുന്ന സാധനം. അത് കണ്ണാടിയിലൂടെ രൂപപ്പെടുത്തുന്ന സാധനമാണ്, സ്പെക്യുലർ ആയിട്ടുള്ളൊരു കൺസ്ട്രക്റ്റ് ആണ് ഈ സെൽഫ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു വാദം സെൽഫ്.
അങ്ങനെ മാത്രമേ സെൽഫിനെ പറ്റി നമുക്ക് കാണാൻ നാലഞ്ച് ചോദ്യം കൂടിയാണ്. അപ്പൊ ഭഗത് മാഷിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നത്, ആ ചോദ്യം ചോദിക്കാൻ സമയത്തിന്റെ പരിമിതി അറിയാം, ഉത്തരം തരാനുള്ള പരിമിതി അറിയാം. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കൂർ തരാൻ പറ്റും. ഇപ്പൊ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല സാർ, ഐ എം ഇ ഒക്കെ പറഞ്ഞ പോലെ ഈ നമ്മുടെ നമ്മുടെ പ്രയോഗത്തിലാകുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന്റെ വസ്തുവായി മാറുന്നു എന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടേതല്ലാത്ത ശരീരം നൽകി, അതായത് കവി ടീച്ചറിന്റെ അന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഗർഭം ധരിച്ച് പ്രസരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഒന്നും കൂടി ശരീരം തന്നെയുണ്ട്. ഇപ്പോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചോളം അവരുടെ ശരീരം അവരുടേതല്ല, ആക്ച്വലി അവരുടേതാണെങ്കിൽ പോലും അതിന് മറ്റ് ആൾക്കാർ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാനൊക്കെ വ്യക്തിയോ നമ്മൾ ഓരോ വ്യക്തിയോ നമ്മുടെ ശരീരം സാറ് പറഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സിനെ ടച്ച് ചെയ്യുമ്പോൾ രണ്ട് വിരൽ തമ്മിൽ ടച്ച് ചെയ്യാം, പക്ഷെ എനിക്ക് എൻ്റെ ചുണ്ടിൽ എനിക്ക് തന്നെ ചുംബിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എൻ്റെ ഒരു പരിമിതിയാണല്ലോ. ഇപ്പോൾ ചില മൃഗങ്ങൾക്കൊക്കെ രണ്ട് കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കാൻ പറ്റും, കഴുത്തിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണാൻ പറ്റും. ഇത് എനിക്ക് എൻ്റെ ചുണ്ടിൽ ചുംബിക്കാൻ പറ്റുന്ന പറ്റാത്തത്രത്തോളം കാലം എനിക്ക് അത്രമാത്രം പരിമിതി എൻ്റെ ഉള്ളത് എൻ്റെ ഒരു സെൽഫ് ഒരു ബോഡി സെൽഫായിട്ട് ബന്ധപ്പെട്ടു. നല്ല ചോദ്യമാണ്, നല്ല ചോദ്യമല്ല, നല്ല ഒബ്സർവേഷനാണ്. ഇങ്ങനെ ഇപ്പം അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ കിട്ടാറില്ല, ഞാൻ ആലോചിക്കാം. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് എന്നെ ചുംബിക്കാൻ പറ്റില്ല, ശരി, ആ എനിക്ക് എന്നെ തൊടാൻ പറ്റും, അതുപോലെ കണ്ണിന് കണ്ണിനെ കാണാൻ പറ്റില്ല എന്ന് സാധാരണ പറയുന്നത്. എൻ്റെ കണ്ണിന് എൻ്റെ കണ്ണിനെ കാണാൻ പറ്റില്ല, ലോകത്തെല്ലാം കാണാൻ പറ്റും, പക്ഷെ എനിക്ക് എൻ്റെ കണ്ണിനെ കാണാൻ പറ്റില്ല, ആ മിററിന് മാത്രമേ കാണാൻ പറ്റില്ല. സോ അത് ഈ നമ്മളുടെ ഒരു ഒരു വിഷ്വൽ എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് സാധാരണ പറയാറുണ്ട്. ഈ ടച്ചിൻ്റെയും ഒക്കെ പറയാനൊരു ഉദാഹരണം. അത് ഞാനത് ആ ആ ഒരു പോയിന്റിന് പകരം ഈ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തെ പറ്റിയായി ഉദാഹരണം അല്ലേ. ഒരു സെൽഫ് ടച്ച് പോസിബിൾ അല്ലാത്ത ഒരു കേസാണ് ഈ കിസ്സിങ് എന്ന് പറയുന്നത് പറഞ്ഞത്. സെൽഫ് ടച്ച് പോസിബിൾ ആവുന്ന ഒരു ഇതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചത്. സെൽഫ് ടച്ച് പോസിബിൾ ആവുന്ന കാര്യത്തിലും ഒരു കാര്യമുണ്ട്, അതായത് നിങ്ങൾ ടച്ച് ചെയ്യുന്നത്, ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ മാറിയിട്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ എന്നെ ടച്ച് ചെയ്യുന്നു പറയുമ്പോൾ ഞാൻ എന്നെയാണ് ടച്ച് ചെയ്യുന്നത്. അവിടെ ഞാനും ഏനും എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സെൽഫ് എന്നുള്ള ആശയം കൂടെ കൊണ്ടുവന്നാൽ ഇത്തിരി ഒരു ചെറിയ പ്രശ്നം വരുന്നത്. ഇപ്പം കണ്ണാടിയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്നെ കാണുന്നു, ഐ മീ ആണ് കാണുന്നത്. ഞാൻ എന്നെ തൊടുമ്പോഴും ഞാൻ എന്നെയാണ് തൊടുന്നത്. അപ്പോൾ ഈ തൊടപ്പെടുന്നത് ഏനും തൊടുന്നത് ഞാനുമാണ്. അതിൻ്റെ റിവേഴ്സിബിലിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യം ഭയങ്കര ഒരു ചോദ്യമായിരിക്കും. അതെങ്ങനെ റിവേഴ്സിബിലിറ്റി അവിടെ പഠിപ്പിക്കാറുണ്ട്, ഒക്കെ ക്ലിയർ ആണെന്നുള്ളത്. മറ്റൊരു പോയിന്റ് ഇത്തിരി കൂടി കോംപ്ലക്സ് ആണ്. അതായത് ഈ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു പോസിബിലിറ്റി ഇല്ലാത്ത ഒരു ഒരു അത് വേറൊരു ഒരു ഒരു വിഷയമായതുകൊണ്ട് അത് ഞാൻ തൽക്കാലം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു കാര്യം ഈ ലൂസി ഫിഗറിയുടെ ടു ലിപ്സ് ടച്ചിങ് എന്ന് പറയുന്ന ഒരു വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പേപ്പറുണ്ട്. നാട്ടിൽ പോയപ്പോ ഈ കണ്ണാടി നോക്കി കുറയ്ക്കുന്ന ഒരു പട്ടീനെ എന്നായിരുന്നു അതെനിക്ക് ഓർമ്മ വന്നു. വേറെ ഒരു പട്ടിയാണെന്നുള്ള ചോദിക്കാൻ അത് നല്ല കാട്ടിലല്ല കാണുന്നുണ്ട്. ചില കിഴികളില്ലേ നിങ്ങളുടെ കണ്ണാടിയിലും അത് കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കിഴികൾ, പ്രത്യേകിച്ച് ഈ കാറിലൊക്കെ എപ്പോഴും വന്നിട്ടുണ്ട് റിഫ്ലക്ഷനും
അതുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ചില ഈ മനുഷ്യ ഐക്യുവിനേക്കാൾ കൂടുതൽ ഐക്യമുണ്ട്, അതായത് ശിശുക്കളുണ്ട്. ഇപ്പോൾ 6 മാസം 8 മാസം പ്രായമുള്ള ഒരു 8 മാസം മുതൽ 6 മുതൽ 18 വയസ്സ് വരെയുള്ള ആ പ്രായത്തിലുള്ള 18 വയസ്സല്ല 18 മാസം വരെയുള്ള ആ പ്രായം, ഇതാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള പീരീഡായിട്ട് ലാക്കാനെ പോലുള്ള ആൾക്കാർ, ലാക്കാനല്ല ഈ മിററിംഗ് എന്ന് പറയുന്ന ഹൈപ്പോത്തീസിസ് വെച്ച് റിസർച്ച് ചെയ്യുന്നവരൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇൻഫാൻസിയുടെ ഈ ഒരു ഘട്ടമുണ്ടല്ലോ 6 മുതൽ 18 വരെ മാസം, ഇതാണ് പ്രധാനപ്പെട്ട ഒരു പീരീഡായിട്ട് പറയുന്നത്. അത് വേരീസ്, ചില കൾച്ചറിനകത്തിന് കൂടി വൈകിട്ടായിരിക്കും, ചിലപ്പോൾ നേരത്തെ ആയിരിക്കും. ആ സമയത്തുള്ള ഒരു ഹ്യൂമൻ ഇൻഫൻറ്റിൻ്റെ ബൗദ്ധിക ശേഷിയേക്കാൾ കൂടുതൽ ശേഷിയുള്ള ഒരു ചിമ്പാൻസി, ഓക്കെ, ഒരാൾക്കുരങ്ങ്. ആൾക്കുരങ്ങിൽ ഈ എക്സ്പെരിമെൻ്റ് ഒരുപാട് പേര് നടത്തിയിട്ടുണ്ട്. ലക്കാൻ മാത്രമല്ല, ലക്കാൻ മുമ്പ് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ മിറർ വെച്ചുള്ള എക്സ്പീരിയൻസ്. അപ്പം ചിമ്പാൻസിക്ക് ഈ ഇമേജ് കണ്ടിട്ട് ആദ്യം ഒരു താല്പര്യമൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ പിന്നീട് അതിൻ്റെ താല്പര്യം പോകുന്നുണ്ട്. ഓക്കെ, എന്നാൽ അത് അതിൻ്റെ പുറകെ വരുമ്പോൾ തപ്പി നോക്കി പിന്നെ അത് ഉപേക്ഷിക്കും, പിന്നെ ഒരിക്കലും അത് കണ്ണാടി എടുത്ത് നോക്കില്ല. പക്ഷെ മനുഷ്യൻ്റെ പറയുമ്പോൾ മനുഷ്യനേക്കാൾ ഐക്യം കൂടുതലാണ്, ആ പ്രായത്തിലുള്ള മനുഷ്യ ശിശുവിനേക്കാൾ ഐക്യവും. അങ്ങനെ ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി നോക്കുകയാണെങ്കിൽ, ഒരു കുരുക്ക് കൊടുത്താൽ ഐക്യ എന്നുള്ളതാണല്ലോ സാധാരണ ഐക്യുവിൻ്റെ, എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയുടെ കാര്യത്തിൽ ഈ ചിമ്പൻസിക്ക് ഈ പ്രായത്തിലുള്ള മനുഷ്യ ശിശുവിനേക്കാൾ ബുദ്ധി ഉണ്ട്. പക്ഷെ അതിന് ഈ കണ്ണാടിയിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു കൺസേൺ അല്ല, കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ കൺസേൺ അല്ല, അത് ഉപേക്ഷിക്കും, കണ്ണാടി ഉപേക്ഷിക്കും, പിന്നായിട്ട് നോക്കില്ല. അതിനെക്കുറിച്ച് കുട്ടികൾ ആദ്യം താല്പര്യമൊന്നും കാണിക്കുന്നെങ്കിലും പിന്നെ താല്പര്യം കാണിക്കുകയും പിന്നെ അതിൻ്റെ മുമ്പിൽ ഇല്ലാത്ത അഭ്യാസം മുഴുവൻ ചെയ്യുകയും ഡാൻസ് ചെയ്യല് സന്തോഷിക്കുക ചിരിയാക്കിയിരിക്കുക കരയാം സി, അതൊരു ഭയങ്കര ഒരു ജൂബിലൻ്റ് ആയിട്ടുള്ള ഒരു വെൽക്കമിങ് ഓഫ് അതർ എന്നാണ് ലാക്കാൻ പറയുന്നത്. സെൽഫിനെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ എതിരേൽക്കുന്ന ഒരു മൊമെൻ്റാണ് എന്നാണ്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മൃഗങ്ങളിൽ ഒരിക്കലും അത് കണ്ടിട്ടില്ല, കാണുന്നില്ല എന്നാണ് ഇപ്പോഴും ആ റിസർച്ച്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ കുറയ്ക്കുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടാവും സി, അത് വേറെ എന്തെങ്കിലും ഇപ്പം മനുഷ്യരെ കണ്ട കുറയ്ക്കുന്ന എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ആയിരിക്കും അത് അതിന് കണ്ട കുറയ്ക്കുന്നത്. നേരമറ്റ് അത് വേറൊരു പട്ടിയാണെന്ന് പോലും അതിന് പറയാൻ പറ്റില്ല. പട്ടി അത് പട്ടിയാണെന്ന് ആരാ അതിനറിയില്ല, ഞാൻ പട്ടിയാണെന്ന് ആ പട്ടിക്ക് അറിയില്ല. ഞാൻ സ്വയം ഒരു പട്ടിയാണെന്ന് അറിയണമെങ്കിൽ അല്ലേ, ഞാനൊരു പട്ടിയാണ് തിരിച്ചറിയണമെങ്കിൽ സെൻസ് വേണം അവിടെ, ഐ ബിലോങ് ടു ദിസ് പർട്ടിക്കുലർ ക്ലാസ് ഓഫ് അനിമൽസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഐ മീ എന്നുള്ളതാണ്, ഞാൻ എന്നെ വിലയിരുത്തുക, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു പട്ടിയാണ്, ഞാനൊരു മൃഗമാണ്, ഞാനൊരു ഹോമോസാപ്പിയനാണ്, ഞാനൊരു ആണാണ്, ഞാനൊരു പെണ്ണാണ്. ഓക്കെ, അപ്പോൾ അവിടെ മുഴുവൻ ഈ സെൽഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വർക്ക് ചെയ്യണം, എന്നാലേ ഇപ്പോൾ ഇതൊക്കെ നടക്കും. പക്ഷെ നമുക്ക് ഉറങ്ങുന്ന ഒരു ടൈമിൽ സ്വപ്നമല്ല ആ ഒരു ടൈമിൽ നമ്മൾ ഞാൻ എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. പക്ഷെ ഡീപ് സ്ലീപ്പ് ആ ഒരു സമയത്ത് എന്താ പറയുക, ഞാൻ എന്നുള്ളൊരു ചിന്തയില്ല. പക്ഷെ ആ ഒരു ടൈമിലും നമുക്കൊരു ഹാപ്പിനെസ് എന്നുള്ളൊരു സാധനം രാത്രി ഒരു 12 മണിക്ക് പെട്ടെന്ന് അറിയാൻ തട്ടി വിളിച്ച് വെച്ച ആ ഒരു രാത്രി കിടന്നപ്പോൾ ടൈമിൽ അറിയാത്ത ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് എനിക്കാൻ പറ്റാത്തൊരു ടൈമിൽ പെട്ടെന്ന് തട്ടി എണീപ്പിച്ച ഒരു പിന്നെയും ഇങ്ങനെ ഉറങ്ങണ ഒരു സാധനം, അവിടെ ഒരു ഹാപ്പിനെസിൻ്റെ ഒരു സാധനമാണ്. അതിനെക്കുറിച്ച് അതിനെപ്പറ്റി എന്താ ഞാൻ പറയട്ടെ,
സ്വാമിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാലല്ലേ അല്ല എന്നാ എല്ലാ ഇതിനോട് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യാതെ അത് ഈ പറഞ്ഞത് ഹാപ്പിനെസ് ആണോ നിങ്ങളൊരു ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ച് ഉണർത്തുമ്പോൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണെന്ന് പറയാൻ പറ്റില്ല ഉറങ്ങുമ്പോൾ ഒന്നുമില്ല ഒക്കെ ബ്ലാങ്കാണ് അല്ലേ ഹാപ്പിനെസ്സോ ഒന്നുമില്ലാത്ത ഡീപ്പ് സ്ലീപ്പാണെങ്കിൽ ഡീപ്പ് സ്ലീപ്പിൽ നിങ്ങൾ ഇതൊന്നും വേവനാതിപ്പെടാതെ നിങ്ങൾ ഉറങ്ങാണ് അവിടെ ഹാപ്പിനെസ് അല്ല ഉള്ളത് ഹാപ്പിനെസ് ഉണ്ടോ ഉണ്ടെങ്കിലല്ലേ അത് തൊട്ടുപുറത്തുമ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് പോയി എന്ന് പറയാൻ പറ്റും ഞാൻ ആലോചിക്കാം എനിക്ക് അതിൻ്റെ മറുപടി എന്ന് അറിയില്ല ചോദിക്കാം എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയാൻ പറ്റും ബിരിയാണി നാല് ദിവസം അടിച്ച് വെച്ച് നമുക്ക് അത് പക്ഷെ ഉറക്കം എന്ന് പറയുന്ന ഒരു സാധനം പ്രവൃത്തിയല്ല ഭക്ഷണം കഴിക്കാന്നുള്ളത് ഞാനില്ലാന്ന് പറഞ്ഞ അവസ്ഥയിൽ അല്ല മനസ്സിലായി പക്ഷെ ഉറക്കാന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതായിട്ടില്ല കാരണം ബോഡിലി ആയിട്ടുള്ള സാധനം അതിൽ ബില്ലില്ല ഉണ്ടാവും പൊളീഷൻ ബില്ല് എന്താ പറയുക ഞാൻ ഉറങ്ങാൻ തീരുമാനിച്ചിരുന്നു ഉറങ്ങിക്കളയാൻ ഒരിക്കലും ഒന്നും പറയാൻ പറ്റും ആ തീരുമാനങ്ങൾ റദ്ദാക്കപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഡിസിഷൻ ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോഴോ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോഴൊക്കെ ആയിരുന്നു ഉറങ്ങും അത് നല്ല ബോഡിയിൽ നടക്കുന്ന ഒരു സാധ്യതയുള്ളൂ അങ്ങനെയല്ലേ ഞാൻ വെച്ചാൽ ഈ പൂക്കൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് മെഡിക്കലൈസ് ചെയ്യുമ്പോൾ ഓക്കെ എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് അതിനാണ് മെഡിക്കലൈസേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം എല്ലാം മെഡിക്കലൈസ്ഡ് ആണ് ഭക്ഷണം കഴിക്കാതെ ഒന്ന് വളരെ നാച്ചുറലായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു ഞാൻ ഇപ്പം ഇത്ര കലോറിയെ കഴിക്കാൻ പറ്റുന്നത് അല്ലെ ഒരു സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അരമണിക്കൂർ നടക്കണമെന്നാണ് ഈ അരമണിക്കൂർ നടക്കുന്നത് മെഡിക്കലായിട്ട് നടത്തുന്നത് അങ്ങനെ ഒരു കേസിൽ ശരിയായിരിക്കും ഉറക്കത്തിന് അങ്ങനത്തെ ഒരു മെഡിക്കലൈസ്ഡ് ഉറക്കമുണ്ടായിരുന്നു അല്ലാത്ത ഉറക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ അത് ഞാൻ ഉറങ്ങുന്നതല്ല ബോഡി ഉറങ്ങിപ്പോകുന്നതാണ് ഞാൻ പ്രസംഗിക്കുന്നു എന്ന് പറയുന്ന പോലെയല്ല ഞാൻ ഉറങ്ങുന്നത് അല്ലേ ഞാൻ പറയാം പിന്നെ തെറ്റുണ്ടെങ്കിൽ തിരിച്ചു അല്ലെങ്കിൽ വേറെ ആലോചനകൾ പറയാം സമയം പോലെ വരാം പരാമർശങ്ങളുണ്ട് ഈ സൂയിസൈഡ് എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് മണ്ണുപൊണ്ടയിൽ ജീവിച്ചിരുന്ന കാലത്ത് അന്നത്തെ ചിന്തയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കൺസേൺ ആയിരുന്നു സൂയിസൈഡ് അപ്പോൾ കാമുവും ആൽബർട്ട് കാമുവും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം സൂയിസൈഡ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം ഓഫ് ഫിലസോഫിക്കൽ പ്രോബ്ലം ഓഫ് അവർ ടൈം ഫിലസോഫിക്കൽ പ്രോബ്ലം അതാണ് മെഡിക്കൽ അത് മല്ലുകൊണ്ടേ കാണുന്നത് കാരണം സൂയിസൈഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ സെൽഫ് ടച്ചിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് നിങ്ങളെ വേണ്ടാന്ന് വ്യക്തിയാണെന്നുള്ളത് ഒരു പക്ഷേ ഒരു മനുഷ്യന് ഒരു മനുഷ്യജീവിക്ക് മാത്രമാണ് സൂയിസൈഡ് ചെയ്യാൻ പറ്റുക നമ്മുടെ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഒരു ജീവിക്കും ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല അപ്പം ആ ചില കേസുകൾ പറയുന്നുണ്ട് ചില ജീവികൾ വെള്ളത്തിൽ ചാടി പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല അതെങ്ങനെയാണ് പക്ഷേ സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ഹ്യൂമൻ ആയിരുന്നു ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലമാണ് മനുഷ്യൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലമാണ് നമുക്ക് എന്തും വേണ്ടാന്ന് വെക്കാം
നമ്മളെ തന്നെ വേണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്തൊക്കെ എൻ്റെ എല്ലാ പ്രവൃത്തികളും അപ്പോൾ മുന്നേക്കൊണ്ട് അടക്കാനുള്ള ആളുകൾ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഇവരൊക്കെ എക്സിസ്റ്റൻഷ്യലിസ്റ്റുകൾ എന്നാണ് പൊതുവേ വരുന്നത്. ആ ലേബൽ അവർക്ക് ഇഷ്ടമല്ല. അപ്പം മുന്നേക്കൊണ്ട് ഒരിക്കലും എക്സിസ്റ്റൻഷ്യലിസ്റ്റ് എന്ന് സ്വയം വിശ്വസിച്ചിട്ടില്ല. ശാസ്ത്രമാത്രമാണ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് എന്നുള്ള ഒരു പ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി ആരും ഹൈദറാണെങ്കിലും ഈ പറഞ്ഞ നീച്ചയോ ഇതൊന്നും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ പൊതുവേ ഇതിനൊരു എക്സിസ്റ്റൻഷ്യലിസം എന്നാണ് ഫിനോമിനോളജി എക്സിസ്റ്റൻഷ്യലിസം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ബീയിങ്ങിൻ്റെ ഒരു സ്വഭാവം ആയിരിക്കേണ്ട ഒരു സ്വഭാവം എന്നാൽ ഈതറോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, ഇത് വേണോ അത് വേണോ, ഈതർ ദിസ് ഓർ ദാറ്റ്. ഈതറോ ഇല്ലാത്ത ഒരു ഹ്യൂമൻ സിറ്റുവേഷനും ഇല്ല. സങ്കല്പിക്കുക, അവർ പറയുന്ന അനുസരിച്ച് അതായത് ഞാനിപ്പോൾ ഇയാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനതിന് മറുപടി പറയുന്നു. മറുപടി പറയുന്നതിൻ്റെ ഒരു ഈതറോറുണ്ട്, വേണമെങ്കിൽ എനിക്ക് മറുപടി പറയാതിരിക്കാം അല്ലേ, വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ അതിൻ്റെ മറുപടി പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് മിണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇറങ്ങി പോകാം ഓക്കെ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇത് ചോദിക്കാതിരിക്കാം ഓക്കെ. നിങ്ങൾക്ക് ചോദിക്കാതിരിക്കാനുള്ള സാധ്യത അവിടെ ഉള്ളപ്പോഴാണ് നിങ്ങൾ ചോദിക്കുന്നത്. എനിക്ക് പറയാതിരിക്കാനുള്ള സാധ്യത അവിടെ ഉള്ളപ്പോഴാണ് ഞാൻ പറയുന്നത് ഓക്കെ. നിരവധി ഫാൻ അങ്ങനെയല്ല ഓക്കെ, ഫാനിൽ നിൽക്കാൻ തീരുമാനിക്കാൻ പറ്റില്ല, കറങ്ങേണ്ട വഴി. എന്നെ സംബന്ധിച്ചു ഈതറോർ എപ്പോഴും ഉണ്ട്, ഏത് പോയിന്റിലും ഈതറോർ ഉണ്ട്. ഈതറോർ ഇല്ലാത്ത ഒരു സന്ദർഭവും ഇല്ല. ഇപ്പം ഞാൻ ഇരിക്കുന്നു, ഇരിക്കുക എന്നുള്ളത് ഈതറോർ ഉള്ള സിറ്റുവേഷൻ, കാരണം എനിക്ക് എഴുതാക്കാൻ പറ്റും ഓക്കെ. അപ്പം ഇത് ഒരു ഒരു കസേരയിൽ ഇരിക്കുന്ന പോലെയല്ല ഞാൻ ഇരിക്കുന്നത്. അവിടെ ഈതറോർ ഇല്ലാത്തൊരു ഇരിപ്പാണ്, എൻ്റെ ഇരിപ്പിന് എപ്പോഴും ഈതറോർ ഉണ്ട്. ആ ഈതറോറുള്ള ഒരു സിറ്റുവേഷനെയാണ് ഫ്രീഡം എന്ന് മനുഷ്യരുടെ അല്ലെ, ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഈതറോർ ഉണ്ടായിരുന്നു. കസേരയ്ക്കും മേശയ്ക്കും ഇല്ലാത്തതും എനിക്കുള്ളതുമായിട്ടുള്ള ഒരു സംഗതിയാണ് ഫ്രീഡം. അവിടെ ആ കണ്ടെംപ്റ്റ് ടു ബി ഫ്രീ എന്നാണ് സാത്ര പറയുക. മനുഷ്യർ സ്വതന്ത്രരാവാൻ ശപിക്കപ്പെട്ട ജീവികളാണ്. മനുഷ്യർ സ്വതന്ത്രരാണെന്നല്ല ഓക്കെ, മനുഷ്യർ സ്വതന്ത്രരാണെന്നല്ല സാത്രൻ്റെ വാദം. യു ആർ കണ്ടെംപ്റ്റ് ടു ബി ഫ്രീ. നിങ്ങൾക്ക് ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിൽ ഒരു ഇടുത്തി പോലെ, അയാൾ ഒരു ശാപം പോലെ, ഒരു വിധി പോലെ വന്ന ഒരു സാധനം. നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നോ എസ്കേപ്പ് ഫ്രം ഫ്രീഡം. സാധുടെ നോവൽ തന്നെ എസ്കേപ്പ് ഫ്രം ഫ്രീഡം എന്നാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെ പുറത്തെടുക്കുക, ഫ്രീഡത്തിൽ നിന്ന് പുറത്തെടുക്കണമെങ്കിലും നിങ്ങൾ ഫ്രീ ആവണം അല്ലേ. എനിക്ക് ഫ്രീഡം വേണ്ട എന്ന് ഞാൻ പറയണമെങ്കിൽ എന്തായാലും അർത്ഥം ഇതറോണ്ട് അതുകൊണ്ട് എനിക്ക് ഫ്രീഡം വേണ്ട എന്ന് പറയുന്നത്. എനിക്ക് ഫ്രീഡം വേണ്ടാന്ന് വെക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇതറോണ്ടല്ലോ, ഇതിനത് പറ്റില്ലല്ലോ, ഫ്രീഡം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. എനിക്ക് ഫ്രീഡം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് ബഷീറിൻ്റെ മതിലുകളുടെ വൈ ഷുഡ് ഐ ബി ഫ്രീ എന്നുള്ള ചോദ്യമാണ്. ഹൂ വാണ്ട്സ് ഫ്രീഡം, വൈ ഷുഡ് ഐ ബി ഫ്രീ എന്ന് ബഷീർ ചോദിക്കുന്നുണ്ട്. വൈ ഷുഡ് ഐ ബി ഫ്രീ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കണം, ബേസിക്കലി ഫ്രീ ആയിരിക്കണം ആർക്കേ ചോദിക്കാൻ പറ്റുള്ളൂ വൈ ഷുഡ് ഐ ബി ഫ്രീ അല്ലേ. അപ്പം ഈതറോ ഇല്ലാത്ത ഒരു സന്ദർഭവും മനുഷ്യ ജീവിതത്തിൽ ഇല്ല. അത് ഏതാണോ എനിക്ക് എല്ലാം വേണ്ടെന്ന് വെക്കാം, ഷർട്ട് ഉപേക്ഷിക്കാം, ഇൻസ്റ്റിറ്റ്യൂഷനിലെ ജോലി ഉപേക്ഷിക്കാം, എന്തുപേക്ഷിക്കാം, ജാതി ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓക്കെ. നിങ്ങൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഓക്കെ. ടു ബി ഓർ നോട്ട് ടു ബി, നിങ്ങൾക്ക് എന്നെ തന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല ഓക്കെ. അപ്പോൾ സൂയിസൈഡ് എന്ന് പറയുന്നത് ഈ ഫ്രീഡത്തിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ. സൂയിസൈഡ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫ്രീഡം. ഫ്രീ ആകുമ്പോഴാണ് ഫ്രീഡത്തിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് സൂയിസൈഡ് സംഭവിക്കുന്നത്. ഇത് സി അപ്പം സൂയിസൈഡിൻ്റെ ഈ രീതിയിൽ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് അത് മല്ലപ്പൊട്ടി ഷെയർ ചെയ്തു. മല്ലപ്പൊട്ടി അതിനെപ്പറ്റിയുള്ള ഒരു രണ്ട് മൂന്ന് പരാമർശങ്ങളുണ്ട് ഡെത്തിനെ പറ്റിയും ഈ പറഞ്ഞ സൂയിസൈഡിനെ പറ്റിയുള്ള ചില ഇത് ഈ ഫിനോമിനോളജി ഓഫ് പെർസെപ്ഷനിലുണ്ട്. പക്ഷെ പൊതുവേ ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആയിട്ടൊരു പെർസ്പെക്റ്റീവ് ഫ്രീഡത്തെ കുറിച്ചുള്ളത് നന്നായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഫ്രീഡത്തെ ആളുകൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ വേണ്ട നല്ല ഈ പ്രശ്നം. സി അതിൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്? ഇത് അണ്ടർസ്റ്റാൻഡ് ആയിക്കോട്ടെ. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സാത്ര പറയുന്ന ഈ മാൻ ഇസ് കണ്ടംപ്റ്റ് ടു ബി ഫ്രീ. സാത്രും മല്ലപ്പള്ളിയും വളരെ അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു.
സാത്തും വല്ലപ്പാണ്ടിയും സിമന്തഭോവിയാണ് ഒരുമിച്ച് ഏത് സമയത്തും ഒരുമിച്ചാണ് അത്. സിമന്തഭോവിയാണ് ഈ ഫെമിനിസ്റ്റ് തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്. അത് അറിയാലോ അല്ലെ, ദ സെക്കൻഡ് സെക്സ് പറയുന്ന പുസ്തകം. സെക്കൻഡ് സെക്സ് പറഞ്ഞ പുസ്തകത്തിന് മുകളിൽ വല്ലപ്പാണ്ടിയുടെ കൺസെപ്റ്റ് ഓഫ് ബോഡി ആസ് എ സിറ്റുവേഷൻ എന്നുള്ളതാണ് അവർ എടുക്കുന്നത്. പീഡത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളിൽ മുഴുവൻ ആശയമാണ്. അപ്പൊ അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള കൺസേണിൽ ഒന്നാണ് ഈ പറഞ്ഞ സൂയിസൈഡ്, ഫ്രീഡം ആൻഡ് സൂയിസൈഡ്. അങ്ങനെ വരുന്ന സാഹചര്യത്തില് നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോ അവര് പെയിന്റ് ചെയ്യുമ്പോ അവരുടെ ആ പേഴ്സണാലിറ്റികൾ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് അവിടെ വർക്കിംഗ് അതെങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും അത് വിശദീകരിക്കുന്നത്? ചോദ്യം ചോദിക്കാൻ എന്താണ് വല്ല പ്രത്യേകിച്ച്? നമ്മള് സംസാരിച്ചതിൽ കൂടുതലും പെയിന്റിങ്ങിനെ പറ്റി സംസാരിച്ചപ്പോ പെയിന്റിംഗ് റിക്വയർസ് എ ബോഡി ബട്ട് ഓൾസോ അവിടെ ഒരു മൈൻഡും ആവശ്യമുണ്ട്. ആ ഒരു കോറിലേഷൻ ഉണ്ടെങ്കിലാണ് ഞാൻ മനസ്സിലാക്കിയത്. മൈൻഡ് ആൻഡ് ബോഡി കോറിലേഷൻ ഉണ്ടെങ്കിൽ തന്നെയാണ് ഒരു പെയിന്റിംഗ് പെയിന്റിംഗ് ആയി മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ മൈൻഡ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഒരു ബോഡിയിൽ തന്നെ കണ്ടന്റായി നിൽക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം ഈ പെയിന്റിങ്ങിന് പെയിന്റിംഗ് റിക്വയർസ് ബോഡി എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞത്. പക്ഷെ അതിന് മൈൻഡും വേണം, മൈൻഡും ബോഡിയും തമ്മിലുള്ള ഒരു ഇത് ഉണ്ടെങ്കിലാണ്. പക്ഷെ ഞാനത് അങ്ങനെയല്ല അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമ്മൾ ധാരണ വരാൻ സാധ്യത ഈ മൈൻഡ് ബോഡി എന്നുള്ള മൈൻഡും ബോഡിയും എന്നുള്ള പ്രോബ്ലം ഉണ്ട്. ഇത് പഴയ പ്രോബ്ലമാണ്. അതായത് ഒന്ന് ഫിസിക്കലിൽ ഒന്ന് മെൻ്റൽ. ഓക്കെ, ഡെക്കാർട്ടിൻ്റെ കാലത്തുള്ള മൈൻഡ് ബോഡി പ്രോബ്ലം എന്ന് പറഞ്ഞ പ്രോബ്ലമാണ്. ഇത് ഡെക്കാർട്ടാണെന്ന് കൊണ്ടുവന്നത് ഡെക്കാർട്ടിന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം. അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്നുണ്ടെങ്കിൽ ഈ ബോഡി മൈൻഡ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെക്കാർട്ട് തന്നെ പറയുന്നത് ഇൻട്രാക്ഷൻ ഉണ്ട്, തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്താ ഇൻട്രാക്ട് ചെയ്യാമെന്ന? ബോഡിയിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എനിക്ക് പെയിൻ ഉണ്ട്. ഇവിടെ ഒന്ന് ഒരു ഒരു പിന്നോട്ട് കുത്തുമ്പോൾ ഐ ഫീൽ ദ പെയിൻ. അപ്പോൾ ബോഡിയിൽ നടക്കുന്നതിന് ഐ ഓക്കെ അവിടെ ഫീൽ ചെയ്യുന്നു. അതുപോലെ ഞാനൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ കൈ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കാം, കൈ ഉയർത്താൻ പറ്റുന്നുണ്ട്. ഡിസിഷൻ എടുക്കുന്ന മൈൻഡാണ്, പക്ഷെ ബോഡിയാണ് അനുസരിക്കുന്നത്. ഓക്കെ, ബോഡിയിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് മൈൻഡിനെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് ഉണ്ട്, രണ്ടും തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നു, ഇൻറ്ററാക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഡെക്കാർട്ടിനെ അലട്ടിയ ഒരു ചോദ്യം. കാരണം ബോഡി മൈൻഡും ഡയമെട്രിക്കലി ഒപ്പോസ്റ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണെങ്കിൽ, ഡയമെട്രിക്കലി ഒപ്പോസ്റ്റ് ആണ്, വെറുതെ ഡിഫറൻ്റ് അല്ല, ഡയമെട്രിക്കലി ഒപ്പോസ്റ്റ് ആണ്. അതായത് മൈൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഷൻ, സോറി, ബോഡി എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഷനാണ്. ആ എക്സ്റ്റെൻഷൻ ഇവിടെ ഇല്ല, അവിടെ ഇല്ല, ബൈനറിയാണ്. എക്സ്റ്റെൻഷൻ ഇല്ലാത്തൊരു സ്ഥാനത്തെയാണ് നമ്മൾ മൈൻഡ് പറയുന്നത്. ഓക്കെ, അതുപോലെ മൈൻഡിൽ എന്താണ്? തോട്ടാണ്, ചിന്ത. ആ ചിന്ത ബോഡിയിലുണ്ട്. ഓക്കെ, ബട്ട് ഡയമെട്രിക്കലി ഒപ്പോസ്റ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നതാണ് മനുഷ്യൻ. ഇതാണ് ഡെക്കാർട്ടിൻ്റെ ഡിവൈൻ. പരസ്പര വിരുദ്ധമായിട്ടുള്ള ബോഡി മൈൻഡ് ഒരുമിച്ച് എങ്ങനെയുമാണ് നടക്കുന്നത്? ഓക്കെ, അത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഇൻട്രാക്ഷനെ എങ്ങനെയാണ് വിശദീകരിക്കുക എന്നുള്ളതാണ് ഡെക്കാർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസർച്ച് പ്രോബ്ലം ഉണ്ടായത്. ഡെക്കാർട്ട് അതിന് പല തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് കൊണ്ടുവരുന്നുണ്ട്.
അതിലൊന്നാണ് എന്റെ ക്ലാൻ്റെ അപ്പീനിയൽ ഗ്ലാൻഡ് തിയറി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഈ ബ്രെയിനിൻ്റെ പിന്നിലായിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട്, ഗ്ലാൻഡിലൂടെയാണ് ഇൻട്രാക്ഷൻ നടക്കുന്നത്. ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, ഈ ഗ്ലാൻഡാണ് ഈ ഇൻട്രാക്ഷൻ നടക്കുന്നത്. ഇപ്പോഴും ഫിലോസഫി സ്റ്റുഡൻസ് പീനിയൽ ഗ്ലാൻഡ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട്, സത്യത്തിൽ അതൊരു മണ്ടത്തരമാണ്, നെക്കാലത്തിന് തന്നെ പറ്റിയൊരു ഇതാണ്. അല്ലാതെ ബോഡിയുടെ പിന്നിൽ, അതായത് തലച്ചോറിൻ്റെ പിന്നിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്, ആ ഗ്ലാൻഡിലൂടെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇൻട്രാക്ഷൻ വിശദീകരിക്കാൻ പറ്റും. കാരണം തലച്ചോറിൻ്റെ പിന്നിലുള്ള ഈ ഗ്ലാൻഡ് എന്താണ്? അത് ബോഡിയല്ലേ, അത് എക്സ്റ്റെൻഡ് ആയിരുന്ന സാധനമല്ലേ. അപ്പോൾ പിന്നെ ആ ഗ്ലാൻഡ് എങ്ങനെ ഇതായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ വിശദീകരിക്കേണ്ടി വരുന്നത്. ഇത് ബോഡി തന്നെ അല്ലേ, ബോഡി പിന്നെ മൈൻഡായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത്? അപ്പം അത് നിൽക്കാത്ത അങ്ങനെ പല ഫെയിലിയർ, പലതരത്തിലും ദക്കാത്തിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ട് അവസാനം ദക്കാത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. വെൻ ഐ വിഷ് ടു റേസ് മൈ ഹാൻഡ്, ഗോഡ് ടു റേസസ് മൈ ഹാൻഡ്. ഞാൻ കൈ ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം എൻ്റെ കൈ ഉയർത്തുന്നു എന്നാണ് ദക്കാത്ത് അവസാനം പറഞ്ഞത്. അതായത് അങ്ങനെയാണ് പറയാൻ പറ്റുമെന്നാണ്, അല്ലാണ്ട് എനിക്കിത് വിശദീകരിക്കാൻ പറ്റില്ല. അതായത് പുള്ളി ആയിട്ടുള്ള ഫെയിലിയർ അഡ്മിറ്റ് ചെയ്യാൻ, ഇത് ഈ സൈക്കോഫിസിക്കൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതിന് വേണമെങ്കിൽ തിയോളജിക്കൽ ഹൈപ്പോത്തിസിസ് വേണ്ടി വരും, സപ്പോർട്ടോ ദൈവത്തിൻ്റെ സപ്പോർട്ടോ വേണ്ടി വരും വിശദീകരിക്കാൻ വേണ്ടി എന്നാണ് പുള്ളി പറയുന്നത്. ഇതാണ് ഈ ബോഡി മൈൻഡ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. മുന്നിക്കൊണ്ട് ചെയ്യുന്ന ഈ ബോഡി മൈൻഡ് പ്രോബ്ലം പരിഹരിക്കുക അല്ല ചെയ്യുന്നത്. അതായത് ഇത് തമ്മിലൊരു കോറിലേഷൻ ഉണ്ട്, അതിലൂടെയാണ് നിങ്ങളുടെ ആക്ഷൻ നടക്കുന്നത് എന്നുള്ളതല്ല. നേരെ മറിച്ച് ബോഡി മൈൻഡ് എന്നുള്ള രീതിയിൽ കാണുന്നത് തന്നെ ഓക്കെ ഒരു സ്യൂഡോ പ്രോബ്ലം. ഓക്കെ, അതൊരു ഇറ്റ് ഇസ് നോട്ട് എ ജെന്യുവിൻ പ്രോബ്ലം ടു ബി സോൾവ് എന്നാണ് മുന്നിക്കൊണ്ടിൻ്റെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളതിനെ സോൾവ് ചെയ്യാൻ, അതിനെ ഡിസോൾവ് ചെയ്യാൻ, ഓക്കെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ തന്നെ പ്രോബ്ലം നിങ്ങളുണ്ട് എന്ന് അംഗീകരിക്കുകയാണ്. ബോഡി മൈൻഡ് കൂടെ ഉണ്ട്, അപ്പോൾ അത് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. മല്ലപ്പള്ളി സമയത്ത് ആ പ്രോബ്ലം തന്നെ ഒരു സ്യൂഡോ ആയിട്ടുള്ള സാധനം, അതുകൊണ്ട് അങ്ങനെ ഡിസോൾവ് ചെയ്യുക, അങ്ങനെ ഇല്ല സത്യത്തിൽ. നിങ്ങൾ സീനും സീയിങ്ങും എന്ന് പറയുന്നത് ഫ്ലിപ്പ് പിന്നെ എന്താ പറയുക സൈഡ് പോലെ ആണെന്ന് പറയുന്നത് പോലെ സീ ഇത് നമ്മളതിനെ രണ്ടും രണ്ടാണെന്ന് എന്താ പറയുക ഒന്നായ നിർദ്ദേശം രണ്ടെന്ന് കണ്ട അളവിൽ ഉണ്ടായ ഒരു ഇന്തൽ ബലം ഉണ്ടാകുന്നതല്ല മാമ അല്ലേ. അതുപോലെയുള്ള ഒരു ഇന്തലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഈ രണ്ട് എന്ന് പറയുന്നത് ഇതിനെ കാണുന്നത് തെറ്റായ രീതിയാണ്. നിങ്ങൾ ഓക്കെ നിങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നതും ഇവിടുന്ന് നോക്കുന്ന കാണുന്നതും ഒരേ സാധനം തന്നെ. ഇവിടെ നിങ്ങൾ രണ്ടായിട്ട് കാണുന്നിട്ട് അത് ഒരു പ്രശ്നമായിട്ട് എടുത്ത് അത് പരിഹരിക്കാൻ നടക്കായിട്ടുണ്ട്. സോ മല്ലപ്പാണ്ടിയുടെ എംബോഡീഡ് മൈൻഡ് എന്ന് പറയുന്നത് ഈ പിന്നെ ബോഡി മൈൻഡ് എന്ന് പറയുന്ന ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്തല്ല, അതിനെ ഡിസോൾവ് ചെയ്യലാണ്, അതിന് പ്രോബ്ലം ചെയ്യാം. ദ വെരി കൺസെപ്റ്റ് ഓഫ് മൈൻഡ് ഈസ് എംബോഡീഡ്, ദർ ഇസ് നോട്ട് ഡിസംബോഡീഡ് മൈൻഡ് അറ്റ് ഓൾ. ഡിസംബോഡീഡ് ആയിട്ടൊരു മൈൻഡ് പെയിൻറ്റ് ചെയ്യില്ല. ഓക്കെ, പെയിൻറ്റ് ചെയ്യുന്നത് ബോഡി തന്നെയാണ്. ബോഡി എന്ന് പറഞ്ഞാൽ മതി, എംബോഡീഡ് മൈൻഡ് എന്ന് പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഇതാണ് എൻ്റെ കോണ്ടിയുടെ.